हाई फ्रेंड्स अब ना परस्थि शास्त्र पूर्ति कई नाम आरोग्य विज्ञान जीवक धातु अपर्याप्त रोग आोपिले कू टॉपिक चेरत कहना ई जीवक धातु ईर टॉपिकि भाग शरी अब मैक्रो न्यूट्रियस आरोग्य विज्ञान नाम आरोग्य पढ़ी अल ना आरोग्य आवश्यक भक्षणते पढ़ी भड़ी पोषक घटक पढ़ी आोषक घटक मैक्रो न्यूट्रियस मैक्रो न्यूट्रियस वेर्ति अल मैक्रो न्यूट्रियस अथवा वलिए मैक्रो मीन लार्ज मैक्रो न्यूट्रियस वरुदान कार्बोहाइड्रेट्स प्रोटीन फैट्स कार्बोहाइड्रेट्स अथवा धान्यकवुम देन प्रोटीन अथवा मांस्यवुम പിന്നെ എന്താ ഫാറ്റ് അഥവാ കൊഴുപ്പും മാക്രോ ന്യൂട്രിയൻസ് ആണ് ദെൻ മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ മീൻസ് സ്മോൾ എന്നുള്ള അർത്ഥമാണ് ഓക്കേ ചെറിയ അളവിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഓക്കേ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നതാണ് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളും അതേപോലെ മിനറൽസ് അഥവാ ധാതുക്കളും ഓക്കേ അപ്പോൾ ഇത് രണ്ടും എന്താണ് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ചേർത്തത് പിന്നെ ഒരു ഗുണം എന്താണ് വെച്ചു കഴിഞ്ഞാൽ എസ് ആർ ടി പാഠപുസ്തകത്തിൽ ഈ കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് പല ചാപ്റ്ററുകളും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പാഠങ്ങളിലൂടെ നമ്മൾ ആദ്യം കടന്നുപോകും പിന്നെ ജീവകങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും ആ ഒരു സെപ്പറേറ്റ് ക്ലാസ് വേറെയും തരും ഓക്കേ ആ രീതിയിലാണ് നമ്മൾ കടന്നുപോവുക അപ്പോൾ ഇതിന്റെ തന്നെ ഒരു അഞ്ച് പാർട്ടുകളും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യ ചാപ്റ്ററിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഒന്നാണിത് ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട ആറാം ക്ലാസ്സിൽ അഞ്ചാമത്തെ ഈ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള ഈ ചാപ്റ്റർ ഈ ചാപ്റ്റർ എന്നാണ് ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് പിഎസ്സി ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ആരോഗ്യം അല്ലേ ആരോഗ്യകരമായ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണശീലങ്ങൾ ഭക്ഷണത്തിൽ അടങ്ങിയ പോഷക ഘടകങ്ങൾ ആ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ പോഷണത്തെക്കുറിച്ച് പോഷണം എന്ന് പറഞ്ഞാൽ ആഹാര സ്വീകരിക്കലും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതും അല്ലേ എന്താണ് ആവശ്യമായ കാര്യങ്ങൾ വലിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വിസർജനം നടക്കുക ഇതെല്ലാം കൂടെ ചേർന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയാം അപ്പോൾ പോഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ദഹന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും പഠിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഉൾക്കൊണ്ട ഒരു മേഖലയാണ് ഈ ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുന്നത് ഓക്കേ യെസ് അപ്പോൾ അതില് ആരോഗ്യത്തെ അല്ലേ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രോഗങ്ങളും അത് അങ്ങനെയുള്ള കാര്യങ്ങളൂടെ വരും പക്ഷേ എന്താ രോഗങ്ങൾ നമുക്ക് വേറെ ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് പിന്നെ ഈ സാധനത്തിൽ തന്നെ വരുന്നതാണ് വൈറ്റമിൻസും അതേപോലെ തന്നെ എന്താ മിനറൽസും ഡെഫിഷ്യൻസി ഡിസീസും അതും വേറെ ടോപ്പിക് ആയിട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട് പക്ഷേ രോഗങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലീ രോഗങ്ങളും അത് വേറെ ടോപ്പിക് ആയിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് തരും ഓക്കേ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ഇതാണ് ആഹാരം ആരോഗ്യത്തിന് ഇന്ന് ഈ ചാപ്റ്റർ വിശദമായിട്ട് നമ്മൾ അങ്ങ് പഠിക്കും ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് അതൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അവിടെ പഠിച്ചു കഴിയും ഇതിൽ നിന്ന് വേറൊരു ചോദ്യം നിങ്ങളോട് എക്സ്ട്രാ ഇതിൽ ചോദിക്കാത്ത രീതിയിൽ നമ്മളിത് പഠിച്ചു പോകും ഓക്കേ തുടക്കത്തിൽ ആഹാരം ആരോഗ്യത്തിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്കറിയാം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു പൊതുവേ നമ്മളുടെ ഒരു പണ്ടത്തെ ചിന്ത എന്താണ് രോഗമില്ലാത്ത അവസ്ഥ അതാണ് ആരോഗ്യം അല്ലേ രോഗമില്ലാത്തതോ അല്ലെങ്കിൽ വൈകല്യമില്ലാത്തതോ അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികവുമായിട്ടുള്ള ഒരു സുസ്ഥിതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക ആരോഗ്യം എന്ന് പറയുക WHO ആരോഗ്യത്തിന് നൽകിയ നിർവചനം ഇതാണ് എന്താണ് നമുക്കേ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നുള്ളതാണ് അല്ലാതെ വെറും രോഗമില്ലാത്തതോ അല്ലെങ്കിൽ വൈകല്യമില്ലാത്തതോ ആയ അവസ്ഥ മാത്രമല്ല മറിച്ച് എന്താണ് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് എന്ത് ആരോഗ്യം എന്നറിയപ്പെടുന്നത് ആ ആരോഗ്യത്തിന് നല്ല ആഹാരം ആവശ്യമാണ് ആഹാരം നല്ലത് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആഹാരം എന്നതാണ് അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുക പ്രധാന പോഷക ഘടകങ്ങൾ ഏതൊക്കെ അഥവാ ന്യൂട്രിയൻസ് ഏതൊക്കെ അത് ഓരോന്നിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ദെൻ അതിൻ്റെ ഓരോന്നിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ കുറച്ച് ആരോഗ്യശീലത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നു അതിലൊന്നും നമുക്ക് വലിയ കാര്യമില്ല ഓക്കെ ആദ്യത്തെ നമുക്ക് കുറച്ചൊരു ആവശ്യം വരുന്ന പോയിന്റുകൾ ഇവിടെ തുടങ്ങുന്നു എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് ഒന്ന് രോഗപ്രതിരോധ ശേഷി നേടാൻ അല്ലേ പിന്നെ എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കാൻ അല്ലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പലവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതായത് ജീവൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്
അതിനൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്. ഓക്കെ, അതൊരു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറഞ്ഞു പോകുന്നതാണ്. ദെൻ ഇനി നമ്മൾ പ്രധാന സംഗതികളിലേക്ക് പോവുകയാണ്. അതായത് പ്രധാന പോഷക ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ പറയുന്നു. നമുക്ക് അതിലൂടെ തന്നെ കടന്നു പോവാം. നമുക്കൊരു പോയിന്റ് പോലും വിട്ടു പോകരുത്, അതുകൊണ്ട് അതിലൂടെ തന്നെ കടന്നു പോകാം. ഓക്കെ, ഇവിടെ എന്താണ്, നെല്ല് പോലെയുള്ള ധാന്യങ്ങൾ അല്ലേ, ധാന്യങ്ങൾ, അതേപോലെ തന്നെ കിഴങ്ങു വർഗ്ഗങ്ങൾ, ഇതിലൊക്കെയാണ് ധാന്യകം കൂടുതലായിട്ടുള്ളത്. ധാന്യകം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ധാന്യകം എന്ന് പറഞ്ഞതാണ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ധാന്യങ്ങളും കിഴങ്ങു വർഗ്ഗങ്ങളിലുമാണ് കൂടിയ അളവിൽ എന്തുള്ളത്, ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ലഭിക്കുന്നത്. പോഷക ഘടകങ്ങളിൽ ഒന്നാണത്. അല്ലെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ദാൻ ഇവിടെ കണ്ടാലേ, ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്, മത്സ്യങ്ങൾ പറയുന്നു. അല്ലെ, ഇതിൽ മാത്രമല്ല, വേറെ പല ഘടകങ്ങളിലുണ്ട്, ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അഥവാ മാംസ്യമുണ്ട്. മറ്റൊരു പോഷക ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. മാംസ്യം അഥവാ പ്രോട്ടീൻ. ഓക്കെ, ഇവിടെ എന്താണ് മത്സ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. മത്സ്യങ്ങൾ മാത്രമല്ല അല്ലേ, എന്താണ് മറ്റ് മാംസ വിഭവങ്ങളിലുണ്ട്, പല നട്ട്സുകളിലുണ്ട്, അങ്ങനെ പല ഘടകങ്ങളിലുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ധാന്യകം. ഇവിടെ എന്താണ് നെല്ല് കൊടുത്തിരിക്കുന്നത്, നെല്ല് മാത്രമല്ല, നെല്ല് മുതലായിട്ടുള്ള മറ്റ് ധാന്യങ്ങളിലുണ്ട്, കിഴങ്ങു വർഗ്ഗങ്ങളിലുണ്ട് അല്ലേ. ഒരുവിധം, അതായത് ഇപ്പം നെല്ല്, നെല്ല് എന്ന് പറയുമ്പോൾ അതിൽ ധാന്യകം മാത്രമല്ല, അത് കൂടിയ അളവിലുള്ളത് കൊണ്ട് അതിനെപ്പറ്റി പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ അവിടെ സംഗതി. അതേപോലെയാണ് ഓരോ ഭക്ഷ്യവസ്തുവും അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അല്ലേ. ചിലതിൽ ധാന്യകം കൂടുതലായിരിക്കും, ചിലതിൽ പ്രോട്ടീൻ കൂടുതലായിരിക്കും, ചിലതിൽ ഫാറ്റ് കൂടുതലായിരിക്കും, ചിലതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടിയ അളവിലുണ്ടാവും. അങ്ങനെയുള്ള ഓരോ ഘടകങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതലുള്ളത് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, എണ്ണകൾ, ഓയിൽസിൽ എന്തുണ്ട്, ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന പോഷക ഘടകമാണ് ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഏതാ, പഴങ്ങളും പച്ചക്കറികളും കൊടുത്തിരിക്കുന്നു. അതിൽ കൂടുതലായിട്ട് എന്തുണ്ട്, ധാതു ലവണങ്ങളും വൈറ്റമിനുകളും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതായത് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളും ധാതു ലവണങ്ങൾ അഥവാ മിനറൽസും അല്ലെങ്കിൽ കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാന പോഷക ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്, ശബ്ദത്തിന് പ്രശ്നം ഉണ്ടാവും, നിങ്ങളൊന്ന് ഉൾക്കൊള്ളുക, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാസം ലാസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ തീർക്കണം എന്നുള്ള കൊണ്ടാണ് ഇന്ന് ക്ലാസ് ചെയ്തത്. എന്തായാലും പ്രശ്നമില്ലാണ്ട് എന്താ പൂർത്തിയാക്കാൻ പറ്റുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അഥവാ മാംസ്യം, ഫാറ്റ് അഥവാ കൊഴുപ്പ്, ദെൻ വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ, മിനറൽസ് അഥവാ ധാതുക്കൾ അല്ലെങ്കിൽ ധാതു ലവണങ്ങൾ, ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് മാത്രം പോരാ, നമ്മുടെ ശരീരത്തിന് പോഷകേതര ഘടകങ്ങളും വേണം. പോഷക ഘടകങ്ങൾ ഇത് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു. പോഷകേതര ഘടകങ്ങളാണ് ജലം, നാരുകൾ, ഫൈബേഴ്സ് അഥവാ നാരുകൾ അല്ലേ. ഇതൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകേതര ഘടകങ്ങളാണെന്ത്, ജലവും നാരുകളും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ വിശദമായിട്ട് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കുന്നതേ ഉള്ളൂ. അരി അല്ലേ, പോഷക ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൽ എന്താണുള്ളത്, ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ്. ധാന്യത്തിൽ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള ഘടകങ്ങളൊന്നും ഇല്ല എന്നല്ല, ഏറ്റവും പ്രധാന ഘടകം അവിടെ പറയുന്നതേ ഉള്ളൂ. ദെൻ മത്സ്യങ്ങൾ, മത്സ്യങ്ങളിൽ ഏറ്റവും പ്രധാന പോഷക ഘടകം എന്താണ്, പ്രോട്ടീനുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലേ. അതേപോലെ കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം പ്രോട്ടീനുകൾ, പ്രോട്ടീനുകളുടെ നല്ല സ്രോതസ്സായിട്ട് കണക്കാക്കുന്നു. ദെൻ എണ്ണ അല്ലേ, ഓയിൽസ്, എണ്ണകൾ എന്താണ്, കൊഴുപ്പ് കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുവാണ്. ദെൻ പഴങ്ങളും പച്ചക്കറികളും, മിനറൽസ് അല്ലേ, ധാതു ലവണങ്ങൾ, വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ എന്നിവ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഭക്ഷണത്തിൽ ധാന്യകം ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, എന്തിലേക്ക് കടക്കുകയാണ്, ഇതിൽ ഒന്നാമത്തെ പോഷക ഘടകമായിട്ടുള്ള ധാന്യകത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ, ധാന്യകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താണ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് ആരാണ്, ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റുകളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ഊർജം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഏത് ഭക്ഷ്യവസ്തുവിൽ നിന്നാണ് അല്ലെങ്കിൽ പോഷക ഘടകത്തിൽ നിന്നാണ്, ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ലഭിക്കുന്ന, ഊർജം ലഭിക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പോഷക ഘടകങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ആ അഞ്ചെണ്ണത്തിൽ ഊർജദായകമായിട്ടുള്ള ന്യൂട്രിയൻസ്, ഊർജദായക പോഷകങ്ങളായിട്ട്, പോഷക ഘടകങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏതിനെയാണ്, ഒന്ന് കാർബോഹൈഡ്രേറ്റ് ആണ്, രണ്ട് എന്താണ്, കൊഴുപ്പാണ്. പ്രോട്ടീൻ നൽകുന്നില്ല എന്നല്ല, പ്രോട്ടീനും ഊർജം നൽകുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാറ്റഗറി ആക്കുമ്പോൾ അല്ലെ, എനർജി റിച്ച് ഫുഡായിട്ട് കണക്കാക്കുമ്പോൾ അതെന്താണ് നമ്മൾ കണക്കാക്കുക, കാർബോഹൈഡ്രേറ്റും ഫാറ്റും. പ്രോട്ടീൻ്റെ ഏറ്റവും പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശരീര നിർമ്മാണമാണ്, ശരീര വളർച്ചയാണ്.
ശരീര നിർമ്മാണത്തിന് സഹായിക്കുക, ബോഡി ബിൽഡിംഗ് ഫുഡായിട്ട് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുന്ന ന്യൂട്രിയൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ് അത് പ്രോട്ടീനുകൾ. ദെൻ വൈറ്റമിൻസും മിനറൽസിൻ്റെയും പ്രധാന ധർമ്മം എന്താണ്? ബോഡി പ്രൊട്ടക്റ്റിംഗ് ആണ്, ശരീര സംരക്ഷകരാണ്, ശരീരത്തെ പലവിധ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം വൈറ്റമിൻസൊക്കെ കുറഞ്ഞാൽ പലവിധ അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നില്ലേ, അതേപോലെ തന്നെയാണ് മിനറൽസിൻ്റെയും കാര്യം. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങളിൽ നമ്മൾ സംരക്ഷിക്കപ്പെടും. ഓക്കെ, അതാണ് അവരുടെ ധർമ്മം. അപ്പോൾ ബോഡി പ്രൊട്ടക്റ്റിംഗ് ഫുഡാണ് അല്ലെങ്കിൽ ബോഡി പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഏതൊക്കെ? വൈറ്റമിൻസും മിനറൽസും എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള രൂപം അടിത്തറ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ ഒന്നാമത്തെ ഘടകമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്, കാർബോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ കാർബൺ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവണം. ഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റ് ഹൈഡ്രോ ഹൈ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഹൈഡ്രജനേക്കാളും ആദ്യം ചാടി വരിക എന്താണ്? അതിനേക്കാളും മുന്നേ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുക ഹൈഡ്രോ എന്ന് കേൾക്കുമ്പോൾ ജലമാണ്. ജലം എന്ന് പറയുമ്പോൾ H2O, ഹൈഡ്രജനുണ്ട് ഓക്സിജനുണ്ട് അല്ലേ. അപ്പോൾ ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജനുണ്ട്. അപ്പോൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയതാണെന്ന് കാർബോഹൈഡ്രേറ്റുകൾ. കാർബോഹൈഡ്രേറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നാണ്. ഇത് മൂന്നുമാണ് കാർബോഹൈഡ്രേറ്റുകളിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാർബോഹൈഡ്രേറ്റുകളുടെ ഏറ്റവും പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നുള്ളതാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ധർമ്മം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏറ്റവും പ്രധാന ധർമ്മം അതാണ്, ഊർജം നൽകുക അല്ലെ. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റുകൾ അഥവാ ധാന്യകങ്ങളുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല സാധനങ്ങൾ വരും, പല രൂപങ്ങളുണ്ട് ഇതിന് അല്ലേ. അന്നജം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അന്നജം, സ്റ്റാർച്ച് അഥവാ അന്നജം കാർബോഹൈഡ്രേറ്റ് ആണ്. ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ്. സെല്ലുലോസ് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. പിന്നെന്താ, മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ്, ഇങ്ങനെ പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗ്ലൂക്കോസ്, സുക്രോസ്, മാൾട്ടോസ്, അപ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ആ ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം ഇത് നമ്മൾ ആരോഗ്യ വിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഈ കാർബോഹൈഡ്രേറ്റുകളെ നമുക്ക് ഷുഗേഴ്സ് എന്നും നോൺ ഷുഗേഴ്സ് എന്നും നമുക്ക് വേണമെങ്കിൽ വേർതിരിക്കാം. ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള കാർബോഹൈഡ്രേറ്റുകൾ, ദെൻ മധുരമില്ലാത്തവയെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ഷുഗേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ സ്റ്റാർച്ച് അഥവാ അന്നജം എടുക്കുകയാണെങ്കിൽ അതിനെന്തില്ല? മധുരമില്ല. അതെന്താണ്? ഒരു നോൺ ഷുഗേഴ്സിൽ പെടുത്താവുന്ന സാധനമാണ്. ദെൻ ഗ്ലൂക്കോസും ഫ്രക്ടോസും സുക്രോസും ഒക്കെ എന്താണ്? മധുരമുള്ളതാണ് അല്ലേ, ഷുഗേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷുഗേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് വിഭാഗക്കാരാണ് പ്രധാനമായിട്ട് അതിൽ വരിക. ഒന്നാമത്തെ എന്ന് പറയുന്നത് മോണോസാക്കറൈഡുകൾ, അതായത് കാർബോഹൈഡ്രേറ്റുകളെ. കാർബോഹൈഡ്രേറ്റുകളെ നമ്മൾ പൊതുവേ വേണമെങ്കിൽ നമുക്ക് സാക്കറൈഡുകൾ എന്ന് വിളിക്കാം. സാക്കറൈഡുകൾ ഓക്കെ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് എന്തായിട്ട്? മൂന്നായിട്ട് തരംതിരിക്കാം. മോണോ സാക്കറൈഡുകൾ, ഒന്നെന്താണ്? മോണോ സാക്കറൈഡുകൾ. രണ്ട്, ഒലിഗോ സാക്കറൈഡുകൾ. ഒലിഗോ, ഒലിഗോ സാക്കറൈഡ്. മോണോ എന്ന് പറയുമ്പോൾ സിംഗിൾ അല്ലേ, മോണോ സാക്കറൈഡ്. ദെൻ രണ്ടെന്താണ്? ഒലിഗോ സാക്കറൈഡ്. ഒലിഗോ സാക്കറൈഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡൈ സാക്കറൈഡും ട്രൈ സാക്കറൈഡും ടെട്രാ സാക്കറൈഡും വരും. പക്ഷെ പ്രധാനമായിട്ടും ആ കാറ്റഗറിയിൽ വരുന്നത് കൂടുതലും ആരാണ്? ഡൈ സാക്കറൈഡുകളാണ്. രണ്ടെണ്ണം അടങ്ങിയ ഡൈ സാക്കറൈഡുകളാണ്. അപ്പോൾ ഒലിഗോ സാക്കറൈഡുകൾ അഥവാ ഡൈ സാക്കറൈഡുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പ്രധാനികൾ അവരാണ്. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമാണ് പോളി സാക്കറൈഡുകൾ. എന്താണ് പോളി? മെനി, കൂടുതൽ. പോളി സാക്കറൈഡുകൾ എന്ന് പറയും. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും, അതായത് മോണോ സാക്കറൈഡുകളും ഒലിഗോ സാക്കറൈഡുകളും ഷുഗേഴ്സിൽ വരുന്നതാണ്, മധുരമുള്ളവയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. മൂന്നാമത്തത് പോളി സാക്കറൈഡുകൾ എന്താണ്? നോൺ ഷുഗേഴ്സ് ആണ്, മധുരമില്ലാത്തവയാണ്. ഇത് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈഹാർട്ട് പഠിക്കുന്നതിന് പകരം നമുക്ക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പല കാര്യങ്ങളും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഉയർന്ന ക്ലാസ്സുകളിൽ വേറെ ചാപ്റ്റർ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പഠനം എളുപ്പമാകും, ഇതിൻ്റെ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ മോണോ സാക്കറൈഡുകളിൽ വരുന്നതാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താണ്? മോണോസാക്കറൈഡുകളാണ്. അതിൽ ഗ്ലൂക്കോസിൻ്റെ അല്ലെ, ഗ്ലൂക്കോസിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം,
എച്ച്ടോൾ ഒ സിക്സ് സി സിക്സ് എച്ച്ടോൾ ഒ സിക്സ് ആണ് എന്ത് ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നില്ല മോണോസാക്രൈഡുകളൊക്കെ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നില്ല അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടി ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്ത് തന്നെയാണ് സി സിക്സ് എച്ച്ടോൾ ഒ സിക്സ് ആണ് സി സിക്സ് ആറ് എണ്ണം കാർബൺ ആറ് അല്ലെ എച്ച് ടോല് എച്ച് പന്ത്രണ്ട് ഒ സിക്സ് ഒ ആറ് ഓക്കെ ഇതാണ് കോമൺ ഫോർമുല അപ്പോൾ സി സിക്സ് എച്ച് ടോൾ ഒ സിക്സ് ആണ് ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഫോർമുല ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താണ് മോണോസാക്രൈഡാണ് സിമ്പിൾ ഷുഗേഴ്സ് ആണ് സിമ്പിൾ ഷുഗേഴ്സ് ആണ് എളുപ്പത്തിൽ ദഹിക്കുന്നതാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും അറിയാലോ നമ്മുടെ രക്തത്തിലടങ്ങിയ പഞ്ചസാര ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാറില്ലേ ഗ്ലൂക്കോസ് ആണ് രക്തത്തിലടങ്ങിയ പഞ്ചസാര ഏതാണ് ഗ്ലൂക്കോസ് ആണ് ദെൻ ഫ്രക്ടോസ് ഫ്രൂട്ട് ഫ്രക്ട് ഫ്രൂട്ട് ഫ്രൂട്ട്സ് അഥവാ പഴങ്ങളിലടങ്ങിയ പഞ്ചസാരയാണെന്ത് ഫ്രക്ടോസ് എന്ന് പറയുന്നത് പഴങ്ങളിലടങ്ങിയ പഞ്ചസാര ഏതാണ് ഫ്രക്ടോസ് ആണ് തേനിൽ കൂടുതലായി അടങ്ങിയ പഞ്ചസാരയും ഏതാണ് ഫ്രക്ടോസ് ആണ് ഫ്രൂട്ട് ഫ്രക്ടോസ് ഓക്കെ ദെൻ രക്തത്തിലടങ്ങിയ പഞ്ചസാര ഗ്ലൂക്കോസ് അതായത് നമ്മുടെ രക്തത്തിലേക്ക് മറ്റ് പഞ്ചസാരകൾ വന്നു കഴിഞ്ഞാൽ അവസാനം വിഘടനം സംഭവിച്ച് എന്തായിട്ട് മാറും ഈ സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് മാറും ഓക്കെ അതാണ് സംഭവിക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലായിക്കോളും അതുകൊണ്ടാണ് രക്തത്തിൽ എന്ത് ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നത് ഓക്കെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ഓഫ് ബ്ലഡാണ് നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ഓഫ് ബ്ലഡ് 100 മില്ലി രക്തത്തിൽ 70 മുതൽ 110 മില്ലിഗ്രാം ആണ് ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓക്കെ യെസ് അപ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താണ് മോണോസാക്രൈഡുകൾ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക സി സിക്സ് എച്ച് ടോൾ ഒ സിക്സ് ഉറപ്പിച്ചല്ലോ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അതിൽ സി സിക്സ് എച്ച് ടോൾ ഒ സിക്സ് ഇനി രണ്ടാമത്തിലേക്ക് വരിക ഒലിഗോസാക്രൈഡുകൾ ഈ ഒലിഗോസാക്രൈഡുകളിൽ പ്രധാനിയാണ് ഡൈസാക്രൈഡുകൾ ഈ ഡൈസാക്രൈഡുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മിച്ച് വെക്കുക നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളുകളാണ് സുക്രോസ് ലാക്ടോസ് മാൾട്ടോസ് ഈ ഷുഗറിൻ്റെ ഒക്കെ പേരിൻ്റെ അവസാനം ഒ എസ് ഇ എന്നാണ് അവസാനിക്കുക ഒ എസ് ഇ എൻസൈമുകളുടെ രാസാഗ്നികളുടെ പേരാണെങ്കിൽ എ എസ് ഇ എന്ന് അവസാനിപ്പിക്കും അപ്പോൾ ഇവരെയൊക്കെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഇവരുടെയൊക്കെ വിഘടനത്തിന് സഹായിക്കുന്ന എൻസൈമുകളുടെ പേരിൻ്റെ അവസാനം എന്തുണ്ടാവും എ എസ് ഇ എന്നുണ്ടാവും സുക്രോസിനെ വിഘടിപ്പിക്കുന്ന എൻസൈം ആയിരിക്കും സുക്രേസ് ഓക്കെ അല്ലേ മാൾട്ടോസിനെ വിഘടിപ്പിക്കുന്ന എൻസൈം ആയിരിക്കും മാൾട്ടേസ് എളുപ്പമല്ലേ ലാക്ടോസിനെ വിഘടിപ്പിക്കുന്ന എൻസൈം ആയിരിക്കും ലാക്ടേസ് അപ്പം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് ഡൈസാക്രൈഡുകളാണ് അതെങ്കിൽ അല്ലെങ്കിൽ ഒലിഗോസാക്രൈഡുകളാണ് സുക്രോസും മാൾട്ടോസും ലാക്ടോസും അപ്പോൾ ഇത് മറ്റേൻ്റെ അത്ര പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണോ അല്ല ഗ്ലൂക്കോസും ഫ്രക്ടോസും പോലെ സിമ്പിൾ ഷുഗേഴ്സ് അല്ല ഡൈസാക്രൈഡുകളാണ് അപ്പോൾ ഇവരെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഇവരുടെ കോമൺ ഫോർമുല മൂന്നെണ്ണം ഒരുമിച്ചങ്ങ് പഠിക്കാം അതാണ് ഗുണം അല്ലേ സി ടോൾ എച്ച് 22O11 മറ്റേ സി സിക്സ് അല്ലേ ഇത് സി ടോൾ സി ടോൾവ് എച്ച് 22O11 O11 സി 12 എച്ച് 22 O11 ഇതാണ് കോമൺ ഫോർമുല ആരുടെയൊക്കെ സുക്രോസ് കരിമ്പിൻ പഞ്ചസാര കരിമ്പിലടങ്ങിയ പഞ്ചസാര ഏതാണെന്ന് ചോദിച്ചാൽ സുക്രോസ് കോമൺ ഷുഗർ ടേബിൾ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ സുക്രോസ് നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ അതാണ് ടേബിൾ ഷുഗർ കോമൺ ഷുഗർ എന്നൊക്കെ അതിനെ വിളിക്കുന്നത് സാധാരണ പഞ്ചസാര എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കരിമ്പിൻ പഞ്ചസാര അഥവാ സുക്രോസിനെ കുറിച്ചാണ് അപ്പോൾ സുക്രോസ് ഓക്കെ സിറ്റോൾ എച്ച് 22O11 പഞ്ചസാര എന്ന് പറയുമ്പോൾ ഫോർമുല ഇതാണ് ഓക്കെ അതേപോലെ തന്നെയാണ് ലാക്ടോസും സെയിം ഫോർമുലയാണ് ദെൻ മാൾട്ടോസും സെയിം ആണ് അപ്പോൾ ലാക്ടോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം പാലിലടങ്ങിയ പഞ്ചസാരയാണ് ലാക്ടോ എന്ന് കേൾക്കുമ്പോൾ പാലുമായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ പാലിലടങ്ങിയ പഞ്ചസാരയാണ് ലാക്ടോസ് ലാക്ടോസിനെ വിഘടിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ് ഇതൊക്കെ അങ്ങോട്ടേക്ക് ഗുണം വരും കേട്ടോ നമ്മൾ ദഹനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ പിന്നെ ദഹനം വളരെ സിമ്പിളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും അതിനെ ദഹിപ്പിക്കുന്ന ആര് ഇതിനെ ദഹിപ്പിക്കുന്ന ആര് ഇത് എന്തായിട്ടാണ് മാറുക എന്നൊക്കെയുള്ള ഫുൾ കൺഫ്യൂഷൻ ആയിപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പോൾ ലാക്ടോസ് പാലിലടങ്ങിയ പഞ്ചസാരയാണ് ദെൻ മാൾട്ടോസ് മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളിലടങ്ങിയ പഞ്ചസാരയാണ് ഓക്കെ അരി ഗോതമ്പ് മുതലായിട്ടുള്ള ധാന്യങ്ങളിലൊക്കെ എന്തുണ്ട് മാൾട്ടോസ് ഉണ്ട് അതിൽ അന്നജം കൂടാതെ മാൾട്ടോസും അടങ്ങിയിട്ടുണ്ട് ഓക്കെ മാൾട്ടോസ് അതായത് ഇപ്പോൾ നിങ്ങൾ ചോറ് അരി കൊണ്ടുണ്ടാക്കുന്ന ചോറുണ്ടല്ലോ ചോറ് നിങ്ങൾ വെറുതെ കുറേ നേരം ഇങ്ങനെ ചവച്ചരച്ച് നോക്കിയേ ഒരു നേരിയ മധുരം കാണാം അതിന് കാരണം അന്നജം അഥവാ സ്റ്റാർച്ച് അല്ല എന്താണ് മാൾട്ടോസ് എന്നുള്ള പഞ്ചസാരയാണ് നേരിയ മധുരം ഉണ്ടാവും കാരണം മാൾട്ടോസ് അടങ്ങിയത് കൊണ്ടാണ് അപ്പോൾ ധാന്യങ്ങളിലടങ്ങിയ പഞ്ചസാരയാണ് എന്ത് മാൾട്ടോസ് ഇനി മൂന്നാമത്തെ വിഭാഗമാണ് പോളിസാക്രൈഡുകൾ ഇവർക്ക് മധുരമില്ലാത്ത ആളുകളാണ് പോളിസാക്രൈഡുകൾ അതിലാണ് ഏത് വരിക സ്റ്റാർച്ച് അഥവാ അന്നജം സ്റ്റാർച്ച് അഥവാ അന്നജം വരുന്നത് പോളിസാക്രൈഡുകളിലാണ് സെല്ലുലോസ്
അല്ലേ സെല്ലുലോസ് വരുന്നത് എന്താണ് പോളിസാക്കറൈഡിലാണ് സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡാഷ് കൊണ്ടാണ് സെല്ലുലോസ് എന്ന പോളിസാക്കറൈഡുകൾ അഥവാ കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ടാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സസ്യങ്ങളിൽ മാത്രം അല്ലേ കാണപ്പെടുന്നതാണ് എന്ത് സെല്ലുലോസ് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് സെല്ലുലോസ് അതായത് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഘടകമാണ് നാരുകൾ നാരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതുകൊണ്ടാണ് സെല്ലുലോസ് കൊണ്ടാണ് അപ്പോൾ സസ്യങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന അല്ലേ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് എന്ത് സെല്ലുലോസ് എന്നുള്ള കാർബോഹൈഡ്രേറ്റ് ഓർമ്മിച്ചു വെക്കുക ദെൻ സ്റ്റാർച്ച് അല്ലേ പ്രകാശ സംശ്ലേഷണം അഥവാ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയിലൂടെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാക്കുന്നത് അവിടെ സ്റ്റാർച്ച് അഥവാ അന്നജം അല്ലേ ഉണ്ടാക്കുന്നത് യെസ് അപ്പൊ സസ്യങ്ങളിൽ ആഹാരം സംഭരിക്കപ്പെടുന്നു സ്റ്റാർച്ച് അന്നജം ഓക്കെ ദെൻ മൂന്നാമത്തെ ഒരാൾ കൂടെ ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ് ഗ്ലൈക്കോജനുകൾ പഠിച്ചിട്ടില്ലേ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി സംഭരിക്കുന്നു എന്നൊക്കെ പഠിച്ചല്ലേ അല്ലേ ആര് ഇൻസുലിൻ ഇൻസുലിൻ എന്ത് ചെയ്യും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ സംഭരിക്കുമെന്നാണ് പഠിച്ചത് നമ്മളെ കരളിൽ സംഭരിക്കപ്പെടുന്നുണ്ട് ആര് ഗ്ലൈക്കോജൻ അപ്പോൾ ഗ്ലൈക്കോജൻ എന്താണ് ആനിമൽ സ്റ്റാർച്ച് എന്നൊക്കെ വേണം വിളിക്കാം എന്താണ് ആനിമൽ സ്റ്റാർച്ച് മനുഷ്യനടക്കമുള്ള ജന്തുക്കളിൽ അല്ലേ ആനിമൽ സ്റ്റാർച്ച് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന സാധനമാണ് എന്ത് ഗ്ലൈക്കോജൻ സസ്യങ്ങളിൽ സ്റ്റാർച്ച് പോലെ അതായത് അന്നജം പോലെ മനുഷ്യനടക്കമുള്ള ജന്തുക്കളിൽ അനിമൽ സ്റ്റാർച്ച് എന്ന് വിളിക്കാവുന്ന സാധനമാണ് ഗ്ലൈക്കോജൻ അപ്പം ഇതൊക്കെ പോളിസാക്കറൈഡുകളാണ് ഇവരുടെ ഫോർമുല നിങ്ങൾ ചിന്തിക്കേണ്ട പോളിയല്ലേ മെനിയല്ലേ അപ്പം എന്താണ് C6H10O5 O^5 എന്നൊക്കെയാണ് കോമൺ ഫോർമുല നിങ്ങൾ ചിന്തിക്കേണ്ട ഓക്കെ ഇത് നമുക്ക് വേണ്ട മറ്റത് ഓർമ്മിക്കുക ഓക്കെ യെസ് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒലിഗോസാക്കറൈഡുകളാണെങ്കിലും പോളിസാക്കറൈഡുകളാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം വിഘടിപ്പിക്കണം വിഘടിപ്പിച്ച് എന്താക്കി മാറ്റണം സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ള മോണോസാക്കറൈഡുകളാക്കി മാറ്റുകയാണ് ചെയ്യുക അതാണ് ആ പ്രക്രിയയാണ് ധാന്യകത്തിൻ്റെ കാര്യത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ദഹനം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അത് നമ്മൾ ആ ക്ലാസ്സുകളിൽ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐഡിയ ആയല്ലോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ബോക്സിന് ഒരു പോയിന്റ് പോലും വിട്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ബോക്സ് വായിക്കാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് അതിൻ്റെ മുഖ്യധർമ്മം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ് കോമൺ ആയിട്ട് പറഞ്ഞു നീളത് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അന്നജം എന്താണ് സ്റ്റാർച്ച് പോളിസാക്കറൈഡ് ആണ് ദെൻ പഞ്ചസാര എന്ന് കോമൺ ആയിട്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഷുഗർ എന്നുള്ള അർത്ഥത്തിലല്ല കരിമ്പിൻ പഞ്ചസാര സുക്രോസ് എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും ഗ്ലൂക്കോസും ഫ്രക്ടോസും എല്ലാം വരും ഇത് പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുന്ന ഈ രീതിയിലാണ് കരിമ്പിൻ പഞ്ചസാര അഥവാ സുക്രോസ് ഇതിൽ വരുന്നതാണ് ഡൈസാക്കറൈഡുകൾ അഥവാ ഒലിഗോസാക്കറൈഡുകൾ വരുന്നതാണ് ഗ്ലൂക്കോസ് എന്താണ് മോണോസാക്കറൈഡാണ് സിമ്പിൾ ഷുഗറാണ് എന്ത് ഗ്ലൂക്കോസ് എന്നുള്ള നമ്മൾ പറഞ്ഞു സെല്ലുലോസ് എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ പോളിസാക്കറൈഡിൽ വരുന്നതാണ് എന്ത് സെല്ലുലോസ് അന്നജം പോലെ പോളിസാക്കറൈഡാണ് സെല്ലുലോസ് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത കാർബോഹൈഡ്രേറ്റ് ഏതെന്നൊരു ചോദ്യം സ്ഥിരം ചോദിക്കുന്നതാണ് ഉത്തരം എന്താണ് സെല്ലുലോസ് ആണ് മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയാത്ത പോഷക ഘടകം അല്ലെങ്കിൽ പോഷകേതര ഘടകം ഏതെന്ന് ചോദിച്ചാൽ നാരുകളാണ് നാരുകൾ നമുക്ക് ആവശ്യമാണ് ദഹനത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ഭക്ഷണത്തിൻ്റെ എളുപ്പത്തിലുള്ള സഞ്ചാരത്തിനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിസർജ്ജ വസ്തുക്കളുടെ മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നാരുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യം അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നില്ല ദഹനത്തിന് വിധേയമാകുന്നില്ല നാരുകൾ അപ്പോൾ നാരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് അപ്പോൾ അതിൽ ഒന്നുകിൽ നാരുകൾ എന്ന് കൊടുക്കും അല്ലെങ്കിൽ എന്ത് കൊടുക്കും സെല്ലുലോസ് എന്ന് കൊടുക്കും മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത ഘടകമാണ് ഏത് നാരുകൾ അഥവാ അതിലടങ്ങിയിരിക്കുന്ന സെല്ലുലോസ് എന്ന് പറയുന്ന സാധനം ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റുകൾ അവിടെ അറിഞ്ഞിരിക്കുക ഇനി ഇവയുടെ നല്ല സ്രോതസ്സുകൾ നമ്മൾ പറഞ്ഞു ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ എന്താണ് അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാന്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ അന്നജ രൂപത്തിലാണ് ധാന്യകം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദെൻ കിഴങ്ങുവർഗ്ഗങ്ങളിലും സ്റ്റാർച്ച് അഥവാ അന്നജ രൂപത്തിൽ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് രൂപത്തിൽ കാണപ്പെടുന്നു അല്ലേ പിന്നെ അതാണ് ധാന്യങ്ങളിൽ മാൾട്ടോസ് എന്നുള്ള രൂപത്തിലും കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ കരിമ്പിൽ സുക്രോസ് എന്നുള്ള രൂപത്തിൽ കാണപ്പെടുന്നു പാലിൽ ലാക്ടോസ് എന്നുള്ള രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ധാന്യകത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഘടകം മൂലകങ്ങൾ എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക ഓക്കെ ഊർജ്ജദായകമാണ് അല്ലെ ഊർജ്ജത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഊർജ്ജത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ എന്താണ് കാർബോഹൈഡ്രേറ്റുകളാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക 1 gram കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് 4 കലോറി ഊർജ്ജമാണ് ലഭിക്കുക ഓക്കെ പക്ഷെ അതേസമയം 1 gram കൊഴുപ്പിൽ നിന്ന് നമുക്ക് 9 കലോറി കിട്ടും 1 gram കാർബോഹൈഡ്രേറ്റിൽ നിന്നും
ഒരു ഗ്രാം പ്രോട്ടീനിൽ നിന്ന് നമുക്ക് എത്രയേ കിട്ടുള്ളൂ, 4 കലോറിയേ കിട്ടുള്ളൂ. പക്ഷെ ഒരു ഗ്രാം കൊഴുപ്പിൽ നിന്ന് നമുക്ക് 9 കലോറി ഊർജം നമുക്ക് ലഭിക്കും. ഓക്കെ, പക്ഷേ കൊഴുപ്പ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഊർജം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അല്ലേ, കൊഴുപ്പിൻ്റെ രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് അഥവാ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, പലവിധ രോഗങ്ങളുണ്ടാവാം. തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ഹൃദയത്തെ ബാധിക്കുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെ പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, പലവിധ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ അത് ഇടയാക്കും. അതുകൊണ്ട് കൂടുതലായിട്ടും ഊർജ്ജത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുക, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആശ്രയിക്കുക എന്തിനെയാണ്? കാർബോഹൈഡ്രേറ്റിനെയാണ് ഊർജ്ജത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും ആശ്രയിക്കുക. അപ്പം ഇവിടെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ സാധാരണഗതിയിൽ അരിഭക്ഷണമാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അരിഭക്ഷണമാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് പകരം ഏതാണ് താഴെ പറയുന്നവയിൽ തിരഞ്ഞെടുക്കുക? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഇവിടെ ഉത്തരം പറയേണ്ടത്? കപ്പയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുകയല്ല വേണ്ടത്, ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്? കപ്പയാണ്. നമ്മുടെ രീതി അനുസരിച്ച് ഊർജ്ജദായകമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടാൻ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ്? കപ്പയാണ്. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ധാന്യങ്ങളിലും കിഴങ്ങു വർഗ്ഗങ്ങളിലുമാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കടക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് സ്റ്റാർച്ച് അഥവാ അന്നജം ഒരു ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ്. ആ പരിശോധനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അയഡിനാണ്, അയഡിൻ ലായനിയാണ്. ഓക്കെ, അയഡിൻ ടെസ്റ്റിലൂടെയാണ് നമ്മൾ അന്നജ പരിശോധന നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അന്നജ പരിശോധന നമ്മൾ നടത്തുന്നത് അന്നജം തിരിച്ചറിയാൻ. ഇവിടെ ഇതാ ഒരു പരീക്ഷണമൊക്കെ പറഞ്ഞിരിക്കുന്നു, വലിയ കാര്യമൊന്നുമില്ല. എന്താണ് അതിൽ അന്നജം ഉണ്ടോ എന്നുള്ളതാണ്. കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അരി കഴുകി അല്ലേ കഞ്ഞി ഭക്ഷണം ഉണ്ടാക്കി കിട്ടുന്ന വെള്ളമല്ലേ കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഉറപ്പല്ലേ സ്റ്റാർച്ച് അഥവാ അന്നജം ഉണ്ടാവും. അപ്പോൾ അതിൽ അന്നജം ഉണ്ടോ എന്നുള്ളൊരു പരീക്ഷണം നടത്താൻ വേണ്ടി ടെസ്റ്റ് ട്യൂബും കഞ്ഞിവെള്ളവും നേർപ്പിച്ച അയഡിൻ ലായനി എടുത്ത് പരീക്ഷണം നടത്തി നോക്കുന്നു. അപ്പോൾ ആ നിറം ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ, അതിൽ അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ കടും നീല നിറം ഉണ്ടാവും. ഒരു പദാർത്ഥത്തിൽ, ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അയഡിൻ ലായനി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കടും നീല നിറം ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ അന്നജം ഉണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പം അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് അയഡിൻ ലായനി. സ്ഥിരം ചോദ്യമാണേ, സിമ്പിൾ, എല്ലാവർക്കും അറിയാലോ. അപ്പം ഇതേപോലെ മുട്ട, ഏത്തപ്പഴം, കപ്പ, പാല് എന്നിവ ഇതേ രീതിയിൽ പരിശോധിച്ച് നോക്കിയാൽ മതി. ഓരോന്നും പരിശോധിക്കുമ്പോൾ അതിൽ അന്നജം ഉണ്ടെങ്കിൽ എന്തെന്ന് പറയും, കടും നീല നിറമായിട്ട് മാറും. ഇല്ലെങ്കിൽ എന്ത് ഉണ്ടാവില്ല, നിറവ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അവിടെ ചില ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്ന, വലിയ സംഭവമൊന്നുമില്ല. കുമ്പളം, ഗോതമ്പ് പൊടി, ഉരുളക്കിഴങ്ങ്, ഇതിൽ അയഡിൻ ചേർത്തപ്പോൾ ഉണ്ടായ നിറം. ഇതിൽ കുമ്പളം, കുമ്പളം എന്ന് പറയുന്നൊരു പച്ചക്കറിയാണ്. പച്ചക്കറികളിലും അന്നജം അടങ്ങിയിട്ടുണ്ട്. സ്റ്റാർച്ചി വെജിറ്റബിൾസും നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസും ഉണ്ട്. പക്ഷേ കുമ്പളം ഒരു സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും അതിൽ വളരെ നേരിയ അളവിൽ മാത്രമേ എന്തടങ്ങിയിട്ടുള്ളൂ, കുമ്പളത്തിൽ അന്നജം അഥവാ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളൂ. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എന്തുള്ളൂ, കുമ്പളത്തിൽ അന്നജമുള്ളൂ. അതുകൊണ്ട് നിറവ്യത്യാസം, ചെറിയ നേരിയ നിറവ്യത്യാസം ഉണ്ടാവും. പക്ഷേ അവിടെ നമുക്ക് പറയാം എന്ത് അന്നജം അടങ്ങിയിട്ടുണ്ട്, ചെറിയ അളവിൽ. ഓക്കെ, ഇല്ല എന്ന് തന്നെ പറയാം, ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ടാവും. ഗോതമ്പ് പൊടിയിലും ഉരുളക്കിഴങ്ങിലും എന്താണ്, കുറച്ചുകൂടെ കൂടിയ അളവിൽ എന്തുണ്ടാവും, സ്റ്റാർച്ച് അഥവാ അന്നജം ഉണ്ടാവും. അപ്പോൾ നല്ല കടും നീല നിറം ഉണ്ടാവും. അപ്പോൾ നിഗമനം എന്ന് പറയുന്നത് എന്താണ്, അന്നജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, കടും നീല നിറം പ്രത്യക്ഷപ്പെടും എന്നുള്ള മനസ്സിലാക്കാനാണ്. ആ ടെസ്റ്റ് നമ്മൾ പഠിച്ചു, ആ പരീക്ഷണം നമ്മൾ പഠിച്ചു, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ 2-3 ചോദ്യം അവിടെ തന്നതു മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ തൽക്കാലം അവിടെ വെക്കുന്നു. പോഷകഘടകങ്ങളിൽ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ച് മാറ്റിവെക്കുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതാണ്, ഊർജ്ജദായകം ആണ് അല്ലേ. ഊർജ്ജത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും ആശ്രയിക്കേണ്ടത് എന്തിനെയാണ്, കാർബോഹൈഡ്രേറ്റിനെയാണ്. ഇനി രണ്ടാമത്തെ ആളിലേക്ക് കടക്കാം, മാംസ്യം അഥവാ പ്രോട്ടീനുകളാണ്. മാംസ്യം അഥവാ പ്രോട്ടീൻസ് എന്ന് പറയും. മാംസ്യം അഥവാ പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. നേരത്തെ പറഞ്ഞല്ലോ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അത് കൂടാതെ അതിൻ്റെ കൂടെ നൈട്രജൻ ഉണ്ടാവും, ചെറിയ അളവിൽ സൾഫറും. ചിലതിലൊക്കെ ഉണ്ടാവുള്ളൂ സൾഫർ, എല്ലാത്തിലും സൾഫർ ഉണ്ടാവുമല്ലോ കേട്ടോ. ചില എന്താണ്, നിങ്ങൾക്കറിയാലോ പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനപരമായി അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ്. അമിനോ ആസിഡുകളാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അമിനോ ആസിഡുകളാണ്. നമ്മുടെ ശരീരനിർമ്മാണ ഘടകമാണ്, ശരീരനിർമ്മാണത്തിന് അല്ലെങ്കിൽ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഘടകമാണ് പ്രോട്ടീനുകൾ അഥവാ മാംസ്യം. ആ പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്, പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഈ അമിനോ ആസിഡുകൾ എന്ന് പറയുമ്പോൾ അതിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും എല്ലാത്തിലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ചില അമിനോ ആസിഡുകളിൽ എന്തുണ്ടാവും, സൾഫറും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ആരെ കൂടെ കൊടുത്തിരിക്കുന്നത്, സൾഫറിന് കൂടെ കൊടുത്തിരിക്കുന്നത്. ദാ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ചിലയിടത്തിൽ നിങ്ങൾ സൾഫറിനെ കാണൂല, അതുകൊണ്ടാണ്. പ്രോട്ടീൻ ഘടകങ്ങൾ പറയുമ്പോൾ ചിലയിടത്തിൽ എന്തുണ്ടാവില്ല, സൾഫറിനെ കൊടുക്കൂല. ഇതുകൊണ്ടാണ് ചില അമിനോ ആസിഡുകളിലെ സൾഫർ അടങ്ങിയിട്ടുള്ള, ഇപ്പം മെഥിയോനിൻ,
സൾഫർ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇപ്പൊ ലൈസിൻ, ലൂസിൻ, ഐസോലൈസിൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അമിനോ ആസിഡുകളാണ്. പക്ഷെ അതിലൊന്നും എന്തില്ല, സൾഫർ ഇല്ല. അപ്പൊ ചില എണ്ണത്തിൽ മാത്രം എന്തുണ്ട്, സൾഫർ ഉണ്ട്. അപ്പൊ പൊതു ഘടകങ്ങൾ എന്നുള്ള രീതിയിൽ പൊതുവെ പറയുമ്പോൾ നമ്മൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ കൂടാതെ ചിലതിൽ എന്തും അടങ്ങിയിട്ടുണ്ട്, സൾഫറും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിഞ്ഞിരിക്കുക. അപ്പം പ്രോട്ടീനിലെ ഘടകം അല്ലാത്തത് ഏതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും മൂന്നെണ്ണം ഉണ്ടാവും, പെടാത്ത ഒന്നും ഉണ്ടാവും. പിന്നെ കാർബോഹൈഡ്രേറ്റിന്റെ ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണെന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, യെസ്. അപ്പോൾ അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് അറിഞ്ഞിരിക്കുക. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് ഏത്, പ്രോട്ടീൻ. പോഷക ഘടകങ്ങളിൽ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാന ഘടകം ആരാണ്, പ്രോട്ടീൻ ആണ്. ഫാറ്റ് ആയാലും കാർബോഹൈഡ്രേറ്റ് ആയാലും ഊർജം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ധർമ്മം. ദെൻ ശരീര വളർച്ചയ്ക്കും അല്ലേ എന്താണ് ശരീരം ബോഡി ബിൽഡിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ആരാണ്, പ്രോട്ടീനുകൾ അഥവാ മാംസ്യങ്ങളാണ്. പ്രോട്ടീൻ അഥവാ മാംസ്യം, മാംസം അല്ലേ, അത് മീറ്റ്, ഇത് പ്രോട്ടീൻ അഥവാ മാംസ്യം. ഓക്കെ, അപ്പം ഒരുവിധം നമ്മുടെ ശരീരത്തിലുള്ള ഒരുവിധം ഘടകങ്ങളൊക്കെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് എടുത്തു നോക്കിയാൽ എന്തായിരിക്കും, പ്രോട്ടീൻ ആയിരിക്കും. ശരീരത്തിലെ കോശങ്ങൾ, ഓക്കെ, മുടി, ദഹനരസം, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിനൊക്കെ എന്താവശ്യമാണ്, പ്രോട്ടീനാണ്. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ടാവും, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവും. ശരീരത്തിലെ കോശങ്ങളുടെ നിർമ്മാണത്തിനും മുടി, മുടിയിലടങ്ങിയ പ്രോട്ടീനാണ് കെരാറ്റിൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. ദെൻ പലവിധ ദഹനരസങ്ങൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്, എൻസൈമുകൾ അല്ലേ, എന്താണ്, യെസ്, ബേസിക്കലി പ്രോട്ടീനുകളാണ്. അല്ലേ തന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടിസ്ഥാനപരമായിട്ട് എന്താണ്, പ്രോട്ടീനാണ് അല്ലേ. അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്രോട്ടീനാണ്. യെസ്. ദെൻ ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്ന ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. അതായത് പ്രധാനമായിട്ടും പ്രോട്ടീൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ശരീര നിർമ്മാണമാണ്, ശരീര വളർച്ചയാണ്. എന്നാൽ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും ഒക്കെ അസാന്നിധ്യത്തിൽ എന്താണ് ഊർജത്തിന് വേണ്ടിയും എന്ത് ഉപയോഗിക്കപ്പെടും, പ്രോട്ടീൻ ഉപയോഗിക്കപ്പെടും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ധാന്യങ്ങളുടെ അഭാവത്തിൽ അല്ലെ ഊർജ്ജദായക ഘടകമായിട്ട് ആര് ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ദെൻ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എത്രയാണ് നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ, ഒരാളുടെ ശരീരഭാരം അതിൻ്റെ കിലോഗ്രാമിനനുസരിച്ച് ഒരു ഗ്രാം എന്നുള്ള തോതിലാണ് നമുക്ക് എന്താവശ്യമുള്ളത്, പ്രോട്ടീൻ ആവശ്യമുള്ളത്. നിങ്ങൾ 70 kg ആണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, എത്രയാണ്, ഒരു ഗ്രാം, അതായത് 1 kg ഒരു ഗ്രാം. അപ്പോൾ 70 g ആണ് നിങ്ങൾക്ക് എന്ത്, നിങ്ങൾക്ക് ആവശ്യമായ ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് തടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് അടിച്ച് കയറ്റിയിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്താലേ ആര് അതെന്ത് ചെയ്യുള്ളൂ, ശരീരം സ്വീകരിക്കപ്പെടുള്ളൂ, ഗുണം ഉണ്ടാവുള്ളൂ. വർക്കൗട്ട് ചെയ്യാതെ പ്രോട്ടീൻ അധികമായിട്ട് അടിച്ച് കയറ്റുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം അത് ശരീരം നിർമ്മിക്കപ്പെടാൻ ഉപയോഗിക്കില്ല, അത് നിങ്ങളുടെ ശരീരത്തിൽ ദോഷമാണ് ചെയ്യുക. ഇതെന്ത് ചെയ്യും, അതാത് സമയത്ത് വിഘടിച്ചു പോകും, യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും. അതായത് അമിനോ ആസിഡുകൾ വിഘടിച്ച് എന്തായിട്ട് മാറും, അമോണിയ ആയിട്ട് മാറും. ആ അമോണിയ യൂറിയാക്കി മാറ്റപ്പെടും, യൂറിക് ആസിഡിൻ്റെ അളവൊക്കെ എന്ത് ചെയ്യും, ശരീരത്തിൽ കൂടും. അത് പലവിധ പ്രശ്നങ്ങൾക്ക് കാരണമാവും. ഓക്കെ, അപ്പോൾ എന്താണ് ആവശ്യത്തിന് കഴിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം, എന്നാലേ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുള്ളൂ. കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടില്ല. പക്ഷെ അങ്ങനെയല്ല കൊഴുപ്പിൻ്റെ കാര്യം, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടും അല്ലേ. അതായത് എന്താണ് കരളിലും അല്ലേ മറ്റ് ശരീരഭാഗങ്ങളിലും അഡിപ്പോസ് ടിഷ്യൂ എന്നൊക്കെ കേട്ടില്ലേ, അവിടങ്ങളിലൊക്കെ എന്ത് ചെയ്യും, സംഭരിക്കപ്പെടും. വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ഇല്ലേ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, ആ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കരളിലും അഡിപ്പോസ് ടിഷ്യൂവിലും സംഭരിക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് സംഭരിക്കപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് കൊഴുപ്പും അമിതമായിട്ട് എന്തുണ്ടാവുക, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യം ചിന്തിക്കുക. ഓക്കെ, യെസ്. നിങ്ങളുടെ ശരീരഭാരം എത്രയാണ് നിങ്ങൾക്കറിയാലോ. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ ആവശ്യമുണ്ട്, അതായത് നിങ്ങൾ 60 kg ഉണ്ടെങ്കിൽ 60 g പ്രോട്ടീൻ ആണ് നമുക്ക് ആവശ്യം. ആ രീതിയിൽ പോയിന്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാൽ എന്താണ് വളർച്ച മുരടിക്കും. അതിൽ പ്രധാനപ്പെട്ട രോഗമാണെന്ത് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ അല്ലേ. ക്വാഷിയോർക്കർ തകണ്ടോ, ശരീരം ശോഷിച്ച് കിടക്കും, വയർ ഉന്തി കിടക്കും. ഇത് ക്വാഷിയോർക്കറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതേപോലെ തന്നെ മറ്റു രോഗമാണ് മരാസ്മസ്, വളർച്ചക്കുറവ് അല്ലേ, എന്താണ് ക്ഷീണം, ഇതേപോലെ എന്താണ് ശരീര വളർച്ചയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണ് മരാസ്മസിൻ്റെ ഈ ലക്ഷണങ്ങൾ. മരാസ്മസ് പക്ഷേ പ്രോട്ടീൻ്റെ മാത്രം കുറവല്ല, മറ്റ് പോഷക ഘടകങ്ങളുടെ കുറവ് കൊണ്ടും മരാസ്മസ് ഉണ്ടാവാറുണ്ട് അല്ലേ. കാർബോഹൈഡ്രേറ്റിൻ്റെ കുറവ് കൊണ്ടും അല്ലേ മറ്റ് പോഷക ഘടകങ്ങളായിട്ടുള്ള എന്താണ് ഫാറ്റ് അതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടും എന്തുണ്ടാവും, മരാസ്മസ് ഉണ്ടാവും. അപ്പോൾ പൊതുവെ പറയുമ്പോൾ ക്വാഷിയോർക്കറും മരാസ്മസും പ്രോട്ടീൻ്റെ കുറവാണെന്ന് പറയാം. പക്ഷേ അതിൽ മരാസ്മസ് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് മുതലായ മറ്റ് പോഷക ഘടകങ്ങളുടെ കുറവ് കൊണ്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വാഷിയോർക്കർ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് പരീക്ഷയിൽ ഇപ്പോൾ പലതവണ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
ഓക്കേ അപ്പോൾ പ്രോട്ടീന്റെ അപര്യാപ്തത രോഗം നമ്മളിവിടെ മനസ്സിലാക്കി ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് നമുക്ക് പ്രോട്ടീൻ ധാരാളമായിട്ട് ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞു പലവിധം മത്സ്യങ്ങൾ മാംസഭക്ഷണങ്ങൾ അല്ലേ പലവിധം മാംസഭക്ഷണങ്ങൾ നിന്ന് കിട്ടും അതേപോലെ തന്നെ എന്താണ് ഇവിടെ പയർവർഗ്ഗങ്ങൾ അല്ലേ പ്രോട്ടീന്റെ നല്ല സ്രോതസ്സുകളാണ് ഇത് പയർവർഗ്ഗങ്ങൾ അതേപോലെ തന്നെ ഈ നട്സുകൾ അല്ലേ ബദാം കാഷ്യൂ നട്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ എന്താണ് പ്രോട്ടീൻ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ പ്രോട്ടീൻ അളവ് പരിശോധിക്കുക ആവശ്യമായ പ്രോട്ടീൻ ദിവസം കഴിക്കുന്ന ആഹാരത്തിന് ലഭിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ലഭിക്കുന്ന രീതിയിൽ കഴിക്കുക അത്രയേ ഉള്ളൂ സംഭവം അതിലൊന്നും ചോദ്യങ്ങളില്ല ഇവിടെ ഈ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ചെറുപയർ നൽകുന്നത് കൊണ്ടുള്ള നേട്ടം എന്താ അതാ അവിടെ നോക്കിയാൽ അറിയാം ഈ കൂട്ടത്തിൽ 24 ഗ്രാം 100 ഗ്രാം 100 ഗ്രാം ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ പ്രോട്ടീൻ്റെ ഏറ്റവും നല്ല സ്രോതസ്സുകളിൽ ഒന്നാണ് എന്ത് ചെറുപയർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ചെറുപയർ നൽകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ യെസ് അപ്പം ഇവിടെ കുറേ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് അതിലടങ്ങിയ പ്രോട്ടീൻ്റെ അളവ് ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കലൊന്നും സാധ്യമായ കാര്യമല്ല പക്ഷെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക ഇവിടെ ചെറുതെന്ന് വലുതിലേക്ക് പോയിക്കോ നിങ്ങൾ എല്ലാവരും പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ശരീരം നന്നാവാൻ വേണ്ടി കഴിക്കുന്ന സാധനമാണ് പശുവിൻ പാൽ പക്ഷെ അതിൽ പ്രോട്ടീൻ്റെ അളവ് 3.2 ഗ്രാമേ ഉള്ളൂ കൊഴുപ്പുണ്ട് ഓക്കെ യെസ് പശുവിൻ പാലിലെ പ്രോട്ടീൻ്റെ അളവ് എത്രയാണ് 3.2 ഗ്രാം മാത്രമാണ് എന്ന് വെച്ചാൽ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയ ഒരു സാധനമൊന്നുമല്ല പശുവിൻ പാൽ എന്നുള്ളതാണ് മനസ്സിലാക്കുക ദെൻ അരി എത്രയുണ്ട് അരിയിൽ അതിലും കൂടുതലുണ്ട് എന്നുള്ളതാണ് സത്യം 6.8 ഗ്രാം പക്ഷേ പശുവിൻ പാൽ നമ്മൾ കഴിക്കുന്നത് പ്രോട്ടീൻ കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഒരു സമീകൃത ആഹാരമാണ് അതായത് പ്രോട്ടീനും ഉണ്ട് കുറഞ്ഞ അളവിൽ ഫാറ്റ് ഉണ്ട് മറ്റ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റും കിട്ടും എല്ലാം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് പാൽ ഒരു സമീകൃത ആഹാരം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഓക്കെ ദെൻ അരിയിൽ എത്രയുണ്ട് 6.8 ആണ് ദെൻ അടുത്ത കൂടിയ അളവ് ഇവിടെ ഏതാണ് പറഞ്ഞിരിക്കുന്നത് കോഴിമുട്ടയിൽ എത്രയുണ്ട് 13.3 ഗ്രാം അടങ്ങിയിട്ടുണ്ട് താറാവ് മുട്ടയിൽ 13.5 ഗ്രാം അടങ്ങിയിട്ടുണ്ട് ദെൻ അതിനേക്കാളും കൂടിയ അളവിൽ ഇനി ഏതാണുള്ളത് കശുവണ്ടിയിൽ 21.2 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അല്ലേ കശുവണ്ടി നമ്മൾ പ്രോട്ടീൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് കശുവണ്ടിയിൽ ഇതിലും കൂടുതൽ അടങ്ങിയ പ്രോട്ടീൻ ഇല്ലേ അല്ലേ അതേപോലെ തന്നെ കൂടിയ അളവിൽ എന്തും അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്താണ് കൊഴുപ്പും കൂടുതലുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കില്ല കശുവണ്ടി ബദാം എന്നൊക്കെ പറയുമ്പോൾ അണ്ടിപ്പരിപ്പ് ബദാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നല്ല ഉണങ്ങി കട്ടിയായി കിടക്കുന്ന സാധനം അപ്പോൾ ഇതിൽ കൊഴുപ്പുണ്ട് ചേർക്കുക കാരണം നമ്മുടെ മനസ്സിലെന്താ കൊഴുപ്പ് എന്ന് പറയുന്ന സാധനം ഒരു കൊഴുത്ത് കിടക്കുന്ന സാധനമാണ് നനവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊഴുപ്പുണ്ടാകും എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകുക പക്ഷേ കശുവണ്ടിയിലും ബദാമിലൊക്കെ എന്താണ് കൊഴുപ്പ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് കൂടിയ അളവിൽ കഴിക്കാതെ ഒരു 4-5 എണ്ണം മാത്രം ഉപയോഗിക്കാൻ പറയുന്നത് അല്ലേ നിങ്ങളെ ശരീരനിർമ്മാണത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കഴിക്കാനാണ് പറയുക കാരണം പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും പക്ഷേ അതിലുപരി കൊഴുപ്പും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 എണ്ണം മാത്രമാണ് നമ്മൾ അല്ലേ ഒരു കശുവണ്ടിയും അതേപോലെ തന്നെ ബദാമൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ കശുവണ്ടി 21.2 ആണ് ഇതിന് അതിനേക്കാളും കൂടുതൽ താറാവ് ഇറച്ചി 21.6 താറാവ് മുട്ടയിൽ 13.5 താറാവ് ഇറച്ചിയിൽ 21.6 ആണ് പിന്നെ ആട്ടിറച്ചിൽ എത്രയാണ് 21.4 ആണ് ചെറുപയറിൽ കണ്ടില്ലേ 24 ദെൻ കശുവണ്ടി നമ്മൾ പറഞ്ഞു 21.2 ഇവിടെ ചെറുപയറിൽ ഏറ്റവും കൂടുതലുണ്ട് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബോക്സ് ശരിക്കും അല്ലേ ചെറുപയർ നൽകുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിലേക്ക് എത്താൻ വേണ്ടുക എന്നുള്ളതാണ് ഈ ഒരു ബോക്സിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഇതിലുള്ള പ്രോട്ടീൻ്റെ അളവ് വെച്ച് ഓരോന്നിൻ്റെ ഒന്ന് ബൈഹാർട്ടാക്കിയിട്ട് അത് ചോദിക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ ചോദ്യമല്ല ഇനി ഏതെങ്കിലും ചോദ്യകർത്താവ് ഈ ഉദ്ദേശം അറിയാതെ വെറുതെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെണ്ടിപ്പോറത് എന്നുള്ളത് കൊണ്ട് ഒന്ന് നോക്കി വെച്ചേക്കുക അത്രയേ ഉള്ളൂ ഈ ഒരു ബോക്സ് ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് ചോദിച്ചിട്ട് ഈ രീതിയിൽ അല്ലേ പ്രോട്ടീൻ കൂടുതലുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ചോദിച്ചേക്കുക എന്നുള്ളതല്ലാതെ ഇത് വെച്ചിട്ട് എല്ലാത്തിനെ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഓക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഒന്ന് നോക്കി ഉറപ്പിച്ച് വെക്കുക ഇതിൽ കൂടിയ കുറവ് എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കുക ചെറുപയറിൽ കൂടുതലുണ്ട് പ്രോട്ടീൻ എന്നുള്ള അറിഞ്ഞിരിക്കുക അല്ലേ നിലക്കടല 17.1 ആണ് അപ്പം പ്രോട്ടീൻ കൂടിയ അളവിലുള്ള സാധനങ്ങളാണ് ഈ തന്നിരിക്കുന്നത് നോക്കാം ഓക്കെ ഇനി നേരത്തെ നമ്മൾ അന്നജ പരിശോധനയ്ക്ക് അയഡിൻ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ പ്രോട്ടീൻ എങ്ങനെ പരിശോധിക്കാം ഒരു ഭക്ഷ്യവസ്തുവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് ബൈ യൂറെറ്റ് ടെസ്റ്റ് എന്നാണ് പറയുക ആ ബൈ യൂറെറ്റ് ടെസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ പേര് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ആ ടെസ്റ്റിൻ്റെ പേര് ബൈ യൂറെറ്റ് ടെസ്റ്റ് എന്നാണ് ബൈ യൂറെറ്റ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡയും കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശും
കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശുമാണ് എന്തിനു ഉപയോഗിക്കുന്നത്? ബൈ യൂറിൻ ടെസ്റ്റിന് അഥവാ പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്? അല്ലെ, എന്തൊക്കെ എടുക്കുകയാണ്? പ്രോട്ടീൻ അടങ്ങിയ കോഴിമുട്ട എടുക്കുന്നു, കോഴിമുട്ടയുടെ വെള്ളക്കരു എടുക്കുന്നു, പിന്നെ എന്താണ് ജലവും സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു ഡ്രോപ്പറും ടെസ്റ്റ് ട്യൂബും ഒക്കെ എടുത്തു, ബീക്കറും ഒക്കെ എടുത്തു വെക്കുന്നു, എന്നിട്ട് പരീക്ഷണം നടത്തുന്നതാണ്. ഒന്നുമില്ല, കോഴിമുട്ടയുടെ വെള്ളക്കരു എന്ത് ചെയ്യുക, വെള്ളം ചേർത്ത് ഉടച്ച് ഇളക്കി വെക്കുക, അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽഭാഗം എടുക്കുക, എന്നിട്ട് അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഒരു 8-10 തുള്ളി ചേർക്കുക. 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 1 ഗ്രാം അല്ലെ, 1 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക, അതിലേക്ക് 99 ഗ്രാം ജലം ഒഴിച്ചു കഴിഞ്ഞാൽ 1% വീര്യമുള്ള എന്ത് കിട്ടി, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി കിട്ടി, അത് ഒഴിക്കുക. എന്നിട്ട് അതേപോലെ എന്ത് ചെയ്യുക, ഇളക്കിയിട്ട് അതിലേക്ക് വീണ്ടും 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി ഒഴിക്കുക. ഇതേപോലെ തന്നെ ഇത് ചെയ്താൽ മതി, 1 ഗ്രാം കോപ്പർ സൾഫേറ്റ് എടുത്ത് 99 ഗ്രാം ജലം ഒഴിച്ചാൽ 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി കിട്ടി, അതുകൂടി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. നിരീക്ഷിക്കുമ്പോൾ വയലറ്റ് നിറം വരുന്നുണ്ടെങ്കിൽ എന്തുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നേരത്തെ പഠിച്ചില്ലേ, കടു നീല നിറം ഉണ്ടെങ്കിൽ അന്നജ പരിശോധന, അന്നജം അടങ്ങിയിട്ടുണ്ട് മനസ്സിലാക്കി. അവിടെ ഉപയോഗിച്ചത് അയഡിൻ ലായനിയാണ്, അയഡിൻ പരിശോധനയാണ്. ഇത് ബൈ യൂറിൻ ടെസ്റ്റ് ആണ്. ഇവിടെ ഉപയോഗിക്കുന്നത് കാസ്റ്റിക് സോഡ അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡും കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശും ആണെന്ന് ഓർത്ത് വെക്കുക. കോപ്പർ സൾഫേറ്റ് ഉത്തരം വരുന്ന രീതിയിലാണ് ഈ ചോദ്യം കൂടുതലും ചോദിക്കുക. ഓക്കെ, പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശും സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡയുമാണ്. വേറെ മുൻ പരീക്ഷകൾ ഡിഗ്രി ലെവലിലും പ്ലസ് ടു ലെവലിലും ഒക്കെ പണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാന്തോ പ്രോട്ടിക് ടെസ്റ്റ്. പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാനുള്ളതാണ്, ഒരു ലായനിയിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനയാണ് സാന്തോ പ്രോട്ടിക് ടെസ്റ്റ്. ആ പ്രോട്ടീൻ വാക്ക് അവിടെ ഉള്ളതുകൊണ്ട് കിട്ടും. സാന്തോ പ്രോട്ടിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ഗാഠത കൂടിയ നൈട്രിക് ആസിഡ്, HNO3 ഉണ്ടല്ലോ, ഗാഠത കൂടിയ നൈട്രിക് ആസിഡ് ചേർത്ത് ചൂടാക്കുക. അങ്ങനെ ചൂടാക്കുമ്പോൾ ആ പദാർത്ഥത്തിന് മഞ്ഞ നിറം വരുന്നുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതാണ് സാന്തോ പ്രോട്ടിക് ടെസ്റ്റ്. സാന്തോഫിൽ, ഇലകൾക്ക് പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്ന ആളാണ് സാന്തോഫിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ സാന്തോ എന്ന് കേൾക്കുമ്പോൾ മഞ്ഞ, പ്രോട്ടിക് ടെസ്റ്റ്, പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മഞ്ഞ നിറാവും എന്നുള്ള രീതിയിൽ ഓർമ്മിക്കുക. അപ്പോൾ സാന്തോ പ്രോട്ടിക് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഏതാണ്, നൈട്രിക് ആസിഡ് ആണ് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ എങ്ങനെയും ചോദിക്കാം, പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്, നൈട്രിക് ആസിഡ്. അത് ഏത് ടെസ്റ്റാണ്, സാന്തോ പ്രോട്ടിക് ടെസ്റ്റ്. മറ്റത് ഏത് ടെസ്റ്റാണ്, ബൈ യൂറിൻ ടെസ്റ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശും സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡയും ഉറപ്പിച്ചല്ലോ. അപ്പോൾ എന്തായി, പ്രോട്ടീനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1 ഗ്രാം പ്രോട്ടീനിൽ നിന്ന് 4 കലോറി ഊർജം, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4 കലോറി ഊർജം, 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് 9 കലോറി ഊർജം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാമത്തെ പോഷക ഘടകമായിട്ടുള്ള കൊഴുപ്പ് അഥവാ ഫാറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ കുറേ കാര്യങ്ങൾ, നെയ്യ് നൽകിയിരിക്കുന്നു അല്ലെ, പലവിധ എണ്ണകൾ, സൺഫ്ലവർ ഓയിലും ഇതെന്തെണ്ണയാന്ന് നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ, ഏതോ ഒരു എണ്ണയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എണ്ണകൾ കൊടുത്തിരിക്കുന്നു, ഇതിലൊക്കെ എന്തുണ്ട്, ഫാറ്റ് അഥവാ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷ്യവസ്തുവിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്, കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിലൊക്കെ കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ആളുകൾക്കുള്ള ഒരു ട്രെൻഡ് ഉണ്ട്, എന്താണ്, കൊഴുപ്പ് കൂടിയതൊക്കെ അങ്ങ് ഒഴിവായി കളയും അല്ലേ. ഇവരും കേട്ടിട്ടുണ്ട്, എന്തോ കേട്ടിട്ടുണ്ട്, കൊഴുപ്പൊന്നും നല്ലതല്ല, കൊളസ്ട്രോൾ വരും അല്ലേ, അടിച്ചോവും ഹേർട്ട് അടിച്ചോവും ബ്രെയിൻ അടിച്ചോ എന്നൊക്കെ പഠിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെയോ. അതുകൊണ്ട് എന്ത് ചെയ്യും, കൊഴുപ്പ് ഫുള്ളായിട്ടും ഒഴിവായി കളയും. കൊഴുപ്പേ വേണ്ട അല്ലെ, ഒരു പഴംപൊരിയും കഴിക്കൂല, എണ്ണ പൊരിച്ച കഴിക്കൂല, കൊഴുപ്പുള്ള ഒരു സാധനം കഴിക്കില്ല, ഇറച്ചിയും മീനും ഒന്നും കഴിക്കൂല. അപ്പോൾ പിന്നെ പ്രശ്നമാണ്, അത് ഗുണമല്ല ദോഷം ഉണ്ടാക്കുക. ഗുണത്തേക്കാൾ ഉപരി അല്ലേ, കൊളസ്ട്രോൾ കൂടുക എന്നുള്ളത് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയേക്കാം, പക്ഷേ എന്താണ് അതിലുപരി നിങ്ങൾക്ക് ദോഷമാണ് ഉണ്ടാക്കുക. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അല്ലേ, പഠിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് പഠിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ ചിന്തിക്കാൻ പറ്റും. എന്താ ചിന്തിക്കാൻ പറ്റുക, നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വിറ്റാമിനുകളിൽ A, D, E, K അടക്കി കൊഴുപ്പായതിനാൽ ജലത്തിന് ബിസിയാണെന്ന് പറഞ്ഞ പഴയ ബാച്ചിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടക്കി കൊഴുപ്പായതിനാൽ ജലത്തിന് ബിസിയാണ്, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് A, D, E, K, ജലത്തിൽ ലയിക്കുന്നവയാണ് B, C ബി കോംപ്ലക്സും C. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് A, D, E, K. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് A, D, E, K. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ആവശ്യത്തിനനുസരിച്ച് കൊഴുപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പില്ല എങ്കിൽ ഈ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ ലയിച്ച് ചേർന്ന് നമുക്ക് ആവശ്യമായ രീതിയിൽ അബ്സോർബ് ചെയ്യപ്പെടില്ല, ആഗിരണം ചെയ്യപ്പെടില്ല. അങ്ങനെ ചെയ്യപ്പെടാതിരുന്നാലുള്ള പ്രശ്നം എന്താ, എ കുറഞ്ഞാൽ പലവിധ രോഗങ്ങൾ പഠിച്ചില്ലേ, നിശാന്തതയും സിറോഫ്താൽമിയും ഒക്കെ പഠിച്ചിട്ടില്ലേ, ഡി കുറഞ്ഞാൽ എല്ലിനും പല്ലിനും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, റിക്കറ്റ്സ് ഓസ്റ്റിയോ മലേഷ്യ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, പലവിധ രോഗങ്ങൾ ഉണ്ടാവും. വിറ്റാമിൻ ഡി കുറഞ്ഞാൽ എല്ലിനും പല്ലിനും മാത്രമല്ല, നാഡികളെയും പേശികളെയും ഒക്കെ ബാധിക്കും, ക്ഷീണവും മുടികൊഴിച്ചിലും തളർച്ചയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ വൈറ്റമിൻ ഇ ചർമ്മ സൗന്ദര്യത്തെ ബാധിക്കും, ശരീര സൗന്ദര്യത്തെ ബാധിക്കും, പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും എന്നും പഠനങ്ങളുണ്ട്. K കുറഞ്ഞാൽ, വിറ്റാമിൻ K കുറഞ്ഞാൽ എന്താ, രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ വരും.
അപ്പോൾ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അതൊരു വിഡിത്ത പരിപാടിയാണ്. കാരണം നമുക്ക് അല്പ അറിവ് എന്താണ് അല്ലെ അല്പജ്ഞാനം ആപത്ത് എന്നൊക്കെ പറയില്ല, അതേപോലെയുള്ളൊരു സംഗതിയാണത്. വേറെ പല പ്രശ്നങ്ങളാണ് വരും, ഇത്തിരിയൊക്കെ പല. അതേപോലെയാണ് സാധാരണ എന്താ രാത്രി ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചോറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി അല്ലെ, ചപ്പാത്തി എന്നുള്ള പേര് അല്ലെ, ഇത്തിരി ചോറ് കഴിക്കുന്ന ആൾ എന്താ 10 ചപ്പാത്തി അടിച്ച് കയറ്റുക, അതിനെ കൊണ്ട് പിന്നെ എന്ത് കാര്യമുള്ള. അപ്പോൾ എല്ലൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൊണ്ട് മാറ്റം കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ അല്ലേ. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ചോറിനേക്കാളും കാർബോഹൈഡ്രേറ്റ് ചപ്പാത്തി നിന്ന് കിട്ടും. കാരണം എന്താ, അതിൽ കൂടുതൽ ചപ്പാത്തി എണ്ണം നിങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അതൊക്കെ കണക്കാണ്. അപ്പോൾ എണ്ണം കുറയ്ക്കുക, അതിനനുസരിച്ച് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൊഴുപ്പില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? കൊഴുപ്പ് അഥവാ ഫാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് എന്നും പറയാം നമുക്ക്, ലിപ്പിഡ്. അപ്പോൾ കൊഴുപ്പിലടങ്ങിയ ഘടകങ്ങൾ, കൊഴുപ്പിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ഫാറ്റി ആസിഡുകൾ. ഫാറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫാറ്റി ആസിഡുകൾ ചേർന്നാണ് എന്നറിഞ്ഞിരിക്കുക. എന്താണ് ഫാറ്റി ആസിഡുകൾ? ഫാറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ചേർന്നാണ്. അപ്പോൾ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റി ആസിഡുകളാണ്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. കാർബോഹൈഡ്രേറ്റുകളെ പോലെ തന്നെ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഫാറ്റി ആസിഡുകളിൽ അല്ലെങ്കിൽ ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. അതിൽ പ്രോട്ടീൻ ഇതുകൂടാതെ നൈട്രജനും സൾഫറും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫാറ്റ് രൂപം കൊള്ളുന്നത്. ഫാറ്റി ആസിഡുകളാണ് ഫാറ്റ് നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം. ഫാറ്റി ആസിഡുകളിൽ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളും ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്ന് പറഞ്ഞാൽ പൂരിത കൊഴുപ്പുകളാണ്, പൂരിത ഫാറ്റ്സ് ആണ് അല്ലേ. സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ. ദെൻ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അപൂരിത കൊഴുപ്പുകളാണ്. ഈ അപൂരിത കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്, അത് ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവാണ് കൂട്ടുക. പക്ഷേ പൂരിത കൊഴുപ്പുകൾ അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്താണ്? നമ്മുടെ ശരീരത്തിന് ദോഷമാണ്, അത് നമ്മുടെ ശരീരത്തിൽ ബാഡ് കൊളസ്ട്രോളുകളുടെ അളവാണ് കൂട്ടുക. കൊളസ്ട്രോളിൽ തന്നെ ഗുഡ് അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൽ ഗുഡും ബാഡും ഉണ്ട്. ഗുഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. ഓക്കെ, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനുകൾ. ലിപ്പോ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ ഈ ലിപ്പിഡ്സ് അഥവാ ഫാറ്റ് ഉണ്ടല്ലോ, ആ കൊഴുപ്പിൻ്റെ വാഹകരായിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളെയാണ് എന്ത് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന് പറയുക. ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വഹിച്ചു കൊടുക്കുക, നമ്മുടെ ആവശ്യത്തിന് ശരീരത്തിലേക്ക് പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സംവഹനം നടക്കണമെങ്കിൽ അതിന് വേണ്ട പ്രോട്ടീനുകളാണ് ലിപ്പോ പ്രോട്ടീനുകൾ. അപ്പോൾ ഗുഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. അതിൻ്റെ ചുരുക്കമാണ് HDL, ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ. ദെൻ ചീത്ത കൊളസ്ട്രോൾ അഥവാ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്, അത് LDL ആണ്, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അതെന്താണ്? ബാഡ് കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയ എണ്ണകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ LDL അഥവാ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും. എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള അളവ് കൂട്ടുന്ന സാധനം അല്ലേ, കോക്കനട്ട് ഓയില്, പാം ഓയിൽ, ഇതൊക്കെ എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് അതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. പൂരിത കൊഴുപ്പുകളാണ് അതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. കാരണം അതിൽ എന്താണ് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ പറഞ്ഞാൽ അതിൽ കൂടുതലുള്ള സ്റ്റിയറിക് ആസിഡൊക്കെയാണ്, പാം ഓയിൽ കൂടുതലുള്ളത് പാമിറ്റിക് ആസിഡൊക്കെയാണ്. അതൊക്കെ ഫാറ്റി ആസിഡുകളാണ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ്. അപ്പോൾ കൊഴുപ്പ് കൂട്ടുന്നതാണ്, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നതാണ്. അതേസമയം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ അളവ് കൂടുതലുള്ള മറ്റതും ഉണ്ട്, പക്ഷെ അത് കൂടുതലുള്ളതാണ് എന്ത് ഒലീവ് ഓയിൽ അല്ലേ, ഒലീവ് എണ്ണ, സൺഫ്ലവർ ഓയിൽ, അതിലൊക്കെ കൂടുതൽ എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. മറ്റതില്ല എന്നല്ല, ഇതെന്താണ് പല, അതായത് ഇതിൽ ഫാറ്റി ആസിഡുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഒരു എണ്ണ എടുത്തു കഴിഞ്ഞാൽ അതിൽ സാച്ചുറേറ്റഡും ഉണ്ടാവും അൺസാച്ചുറേറ്റഡും ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അൺസാച്ചുറേറ്റഡ് അഥവാ അപൂരിത കൊഴുപ്പുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കൂടുതലായിട്ടുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെയാണ് കുക്കിങ്ങിന് കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുന്നത്. അതേപോലെ റൈസ് ബ്രാൻ ഓയിൽ, തവിടെണ്ണ ഉണ്ടല്ലോ റൈസ് ബ്രാൻ ഓയിൽ, ഓക്കെ റൈസ് ബ്രാൻ ഓയിൽ, അതൊക്കെ എന്താണ് കുക്കിങ്ങിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ല. അങ്ങനെയുള്ള എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അഥവാ അപൂരിത കൊഴുപ്പുകളാണ് അതിൽ കൂടുതലായിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ കൊഴുപ്പില്ലെങ്കിൽ പ്രശ്നമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളീ പറഞ്ഞു കൊഴുപ്പ് ഫാറ്റ്സ് ആണ്, ഊർജ്ജദായക ഘടകം കൂടെയാണ്. കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ ശരീരത്തിന് ഊർജ്ജം നൽകാൻ എന്തുപയോഗിക്കപ്പെടും? ഫാറ്റ് ഉപയോഗിക്കപ്പെടും. അതേസമയം കാർബോഹൈഡ്രേറ്റിനേക്കാളും പ്രോട്ടീനേക്കാളും കൂടുതൽ ഊർജ്ജം നൽകുന്ന ആളുമാണ് ആര്? ഫാറ്റ്. 9 കലോറി, 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് 9 കലോറി ഊർജ്ജം ലഭിക്കും. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം കൊളസ്ട്രോൾ കൂടും, വലിയ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. യെസ്, അതുകൊണ്ടാണ് കൂടിയ അളവിൽ ഉപയോഗിക്കാത്തത്. കാർബോഹൈഡ്രേറ്റ് ആണ് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്, പിന്നെ പ്രോട്ടീൻ, പിന്നെ കൊഴുപ്പ്. ചില അല്ലേ ICMR ചില
ലേഖനങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൊഴുപ്പ് രണ്ടാം സ്ഥാനത്ത് കാണാം, രണ്ടാമത് ഉപയോഗിക്കാം. പക്ഷെ എന്താണ്, ഇങ്ങനെയുള്ള കൊഴുപ്പുകളായിരിക്കണം, അതല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് പ്രോട്ടീൻ 2-3 കൊഴുപ്പ് അതായിരിക്കണം ഏറ്റവും നല്ലത്. പിന്നെ വൈറ്റമിൻസും മിനറൽസും, ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ക്രമത്തിൽ ഓർമ്മിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വേണ്ടത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, പിന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയത്, പിന്നെ ഫാറ്റ് അഥവാ കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയത്, പിന്നെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ. ഓക്കെ, ആ രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് ഇത് കൂടുതൽ ആവശ്യം. ആ ക്രമം ഒന്ന് അറിഞ്ഞിരിക്കണേ, അത് വെച്ച് ചോദ്യം വരാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളൊന്നാണ് കൊഴുപ്പ്. അതായത് കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പോലെ അത്ര കൂടിയ അളവിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല കൊഴുപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ മിനറൽസും മെറ്റൽസിനേക്കാളും കൂടിയ അളവിൽ എന്ത് വേണം, കൊഴുപ്പ് വേണം താരം. ഓക്കെ, ദെൻ മാംസം, മത്സ്യം, പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ, അല്ലേ, ഇതിലൊക്കെ എന്തുണ്ട്, കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷ്യ സ്രോതസ്സുകൾ പറഞ്ഞു തേളു, പലവിധ മാംസ ഭക്ഷണങ്ങൾ, അല്ലേ, പലവിധ മത്സ്യങ്ങൾ, ദെൻ പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, അല്ലേ, വിവിധ തരം പരിപ്പുകൾ, നട്ട്സ്, ഇതിലൊക്കെ എന്താണ് കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെന്താ, വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുത്ത കൊഴുപ്പിൻ്റെ വിവിധ രൂപങ്ങളാണ് എണ്ണകൾ, ഓയിൽസ്, അല്ലെങ്കിൽ നെയ്യ് അഥവാ ഗീ. ഇതൊക്കെ എന്താണ് കൊഴുപ്പിൻ്റെ തന്നെ വിവിധ രൂപങ്ങളിൽ വേർതിരിച്ചെടുക്കുന്നതാണ്, പലവിധ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പല രീതിയിൽ വേർതിരിച്ചെടുത്തതാണ്. ദെൻ കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ, ADEK കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ എന്ത് വേണം, കൊഴുപ്പ് വേണം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ കൊഴുപ്പും നമുക്ക് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ലഭിക്കേണ്ട സംഗതിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നേരത്തെ പോലെ എങ്ങനെ ഒരു ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പുണ്ട് എന്ന് തിരിച്ചറിയാമെന്നുള്ള ഒരു പരീക്ഷണമാണ്. ഒരു ഭക്ഷ്യവസ്തു പേപ്പറിൽ ഉരയ്ക്കുക, അല്ലേ, ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് ഉണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആ രീതിയിലാണ് ഒരു ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കുട്ടിയുടെ സംശയം കേട്ടോ, നിങ്ങൾ വെണ്ട മുറിച്ചാൽ നല്ല വഴുവഴുപ്പുണ്ടല്ലോ, വെണ്ടയിൽ ധാരാളം കൊഴുപ്പില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കുള്ള ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ളതിൽ അല്ലെങ്കിൽ വെള്ളം പോലെയുള്ള കൊഴുപ്പ് കൂടുതലുണ്ടാവും എന്ന് ചിന്തിക്കരുത്. കൊഴുപ്പ് കൂടുതലുണ്ടാവും പൊതുവെ, പക്ഷേ എല്ലാത്തിലും അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നേരെ തിരിച്ചും, ഉറച്ച് കട്ടിയായി കിടക്കുന്ന ഗരം രൂപത്തിലുള്ള ഒരു സാധനത്തിൽ കൊഴുപ്പ് ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത നേരത്തെ മാറിയില്ലേ. എന്താണ് ബദാമിലും അണ്ടിപ്പരിപ്പിലും ഒക്കെ എന്തുണ്ട്, കൊഴുപ്പ് കൂടുതലായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആ ചിന്ത മാറും. നിങ്ങളുടെ വെണ്ടയിൽ എന്താണ്, വളരെ നേരിയ അളവിലേ കൊഴുപ്പുള്ളൂ, 0.02 എന്താണ് മില്ലിഗ്രാം മാത്രമാണ് 100 ഗ്രാം വെണ്ടയിൽ അടങ്ങിയ കൊഴുപ്പിൻ്റെ അളവ്, വളരെ ചെറിയ അളവിലാണ്, നേരിയ അളവിൽ മാത്രമേ കൊഴുപ്പുള്ളൂ, ഇല്ല എന്ന് തന്നെ പറയാം. കണ്ടാ വെണ്ട എന്താണ്, വളരെ വഴുവഴുപ്പുള്ള സാധനമാണ്. പക്ഷേ എന്താണ് വെണ്ടയിൽ എന്തില്ല, കൊഴുപ്പ് കണ്ടൻറ്റ് അഥവാ ഫാറ്റ് കണ്ടൻറ്റ് എന്താണ് വളരെ കുറവാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാമെന്നുള്ളതാണ്. ഓക്കെ, വെണ്ട നിങ്ങൾ ഇതേപോലെ ഉരച്ച് കഴിഞ്ഞാൽ, അല്ലേ, എണ്ണ ഉരച്ചതിൻ്റെ തൊട്ട് വെളിച്ചെണ്ണ ആക്കിയതിൻ്റെ തൊട്ടുള്ള കല കുറച്ച് സമയം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതാണ് ചെറിയ വളരെ നേരിയ രീതിയിൽ ഇതുള്ളൂ, കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഒരു ലാബ് റിപ്പോർട്ട് കണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 ചോദ്യങ്ങളുണ്ട്. സാധാരണ ബ്ലഡ് ഷുഗർ ലെവൽ 70-110 mg/dL. ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 100 ml ആണ്. 100 ml ആണ് 10 cl. 10 cl ഒരു ഡെസിലിറ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു ഡെസിലിറ്റർ അല്ലെങ്കിൽ 100 ml അല്ലെങ്കിൽ 10 cl. അപ്പം 70-110 mg/100 ml ഓഫ് ബ്ലഡ്, അതാണ് നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ദെൻ കൊളസ്ട്രോളിൻ്റെ അളവ് ഇവിടെ കൊടുത്തിരിക്കുന്നു, up to 200 mg/dL. അതായത് 200 mg വരെയാണ്. 100 ml ഓഫ് ബ്ലഡിൽ അല്ലെങ്കിൽ 1 dl ബ്ലഡിൽ 200 mg വരെയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ്. ഇത് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ കേട്ടോ, LDL HDL എല്ലാം കൂടെ ചേർന്ന് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവാണ് ഇത്, up to 200. 200 കൂടുതലാണെങ്കിൽ കൊഴുപ്പ് കൂടുതലാണെന്ന് പറയാം. up to 200 വരെയാണ് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാവുന്ന നോർമൽ ഫാറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് എന്ന് പറയുന്നത് 200 mg വരെയാണ്. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ് കൊഴുപ്പ് കൂടുതലാണ്, കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് പറയാം. ഓക്കെ, യെസ്. ഞാൻ ഇന്നലെ രക്തം പരിശോധിച്ചു, കൊളസ്ട്രോൾ കൂടുതലാണ്. ഇതാ കണ്ടില്ലേ, കൊളസ്ട്രോൾ കൂടുതലാണ്. ഈ ഒരു ടേബിൾ വെച്ചിട്ട് അല്ലേ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്ത് എന്നുള്ളതും പറഞ്ഞിട്ട് 2-3 സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ഇനി ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടേക്ക് വന്ന് തുടങ്ങും കേട്ടോ. ഇപ്പം തന്നെ ഒരു ചോദ്യം കണ്ടില്ലേ, നിങ്ങളൊരു ബയോഡാറ്റ കൊടുത്തിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, 2 ദിവസം മുന്നേ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലേ, ഒരു ബയോഡാറ്റ കൊടുത്തിട്ട് ഇതാരെയാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചില്ലേ. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടേക്ക് വരും. ഇത് ടേബിൾ അല്ലേ, ഇത് വരൂല എന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇങ്ങനെ യുക്തിസഹമായ ടേബിളൊക്കെ എടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലാതെ നേരത്തെ പറഞ്ഞ ടേബിൾ നിന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവിനെ നമുക്ക് തെറി വിളിക്കാമെന്നല്ലാതെ അതൊന്നൊരു
ചിന്തയുള്ള ഒരാൾ അങ്ങനെ ഒരു നല്ല ചോദ്യകർത്താവ് അങ്ങനെ ചോദ്യമിടൂല. കാരണം ഇതൊന്നും ആരും ഇങ്ങനെ കൃത്യമായ അളവിൽ പഠിച്ചു വെക്കില്ല. ഡയറ്റീഷ്യൻ കോഴ്സിലുള്ള ആളുകളല്ലാതെ ഇങ്ങനെയുള്ള ആളുകളൊന്നും നമ്മളെപ്പോലെയുള്ള ആളുകൾ അത് കൃത്യമായിട്ട് അങ്ങനെ അക്ഷരം പ്രതി പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കാൻ ആർക്കും സാധിക്കേണ്ടതാണ്. ഓക്കെ, കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് ഇവിടെ പറഞ്ഞല്ലോ 200 mg/100 mL ഓഫ് ബ്ലഡ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞ കാര്യമാണ് കൊഴുപ്പിൻ്റെ ഒരു രൂപമാണെന്ത് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. വെറുതെ വായിച്ചു പോകും, പക്ഷെ എന്താണ് പോയിൻ്റാക്കി ചോദിക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും. ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോൾ കിട്ടും, കൊഴുപ്പ് കിട്ടും, പക്ഷേ നമ്മുടെ ശരീരത്തിലും ചെറിയ അളവിൽ കൊളസ്ട്രോൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഒറ്റയടിക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റിപ്പോകരുത്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കൊളസ്ട്രോൾ ലഭിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ നിർമ്മിക്കപ്പെടുന്നില്ല, ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലേ? എന്താണ് നമ്മുടെ ശരീരത്തിലും ചെറിയ അളവിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇനി കൊളസ്ട്രോൾ അധികമായുള്ള പ്രശ്നം എന്താണ്? രക്തക്കുഴലുകളിൽ അല്ലേ, രക്തക്കുഴലുകളിൽ ധമനികളിൽ എന്ത് ചെയ്യും? അടിഞ്ഞുകൂടും. അതാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ധമനികളിൽ എന്താണ് കൊഴുപ്പ് അടിഞ്ഞുകൂടുക, കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നതാണ് അതിറോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയാം. ആർട്ടറി ധമനി, അപ്പോൾ ആർട്ടീരിയോസ്ക്ലീറോസിസ് അഥവാ അതിറോസ്ക്ലീറോസിസ്. ഈ അതിറോസ്ക്ലീറോസിസ് എന്താണ്? സെറിബ്രൽ ഹെമറേജിലേക്കും സെറിബ്രൽ ത്രോംബോസിസിലേക്കും ഒക്കെ നയിക്കാം. സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതാണെന്ത് സെറിബ്രൽ ഹെമറേജ്. തലച്ചോറിലെ രക്തക്കുഴലിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി അല്ലേ ക്ലോട്ടുണ്ടായിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണെന്ത് സെറിബ്രൽ ത്രോംബോസിസ്. ഇതൊക്കെ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിലേക്ക് നയിച്ചേക്കാം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്നേക്കാം. ഇനി ഹൃദയധമനികളിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടി ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുണ്ട്. അപ്പം കൊഴുപ്പ് കൂടിയാൽ എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു, തലച്ചോറിന് അല്ലെ സ്ട്രോക്ക് ബാധിച്ചേക്കാം, അല്ലെ ഹൃദ്രോഗങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് കൊഴുപ്പ് അധികമായിട്ട് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല എന്ന് പറയുന്നു. ഓക്കെ, യെസ്. അപ്പം വറുത്തെടുത്ത ആഹാര വസ്തു ഇതിലൊക്കെ എന്തുണ്ട്, കൊഴുപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി, അതിൽ വലിയ കാര്യങ്ങൾ ഇനിയില്ല. ഇനി നമ്മൾ അടുത്ത ഘടകങ്ങളിലേക്ക് പോവുക. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് അഥവാ പ്രധാന കൂടുതൽ അളവിൽ വേണ്ട ന്യൂട്രിയൻസ്. കൊഴുപ്പ് കുറഞ്ഞ അളവിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ അത്രയും പ്രോട്ടീൻ്റെ അത്രയും വേണ്ട എന്നുള്ള, അല്ലാണ്ട് തീരെ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല കുറഞ്ഞ അളവിൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസിൽ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെ? മൂന്നെണ്ണം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഇതാണ് കൊഴുപ്പ് അഥവാ ഫാറ്റും. ഇത് കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്. ഇനി പോഷകേതര ഘടകങ്ങളിൽ കൂടിയ അളവിൽ വേണ്ടതാണ് ജലം. ഓക്കെ, യെസ്. ഇനി എന്താണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചെറിയ അളവിൽ വേണ്ട സാധനങ്ങൾ, വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ, മിനറൽസ് അഥവാ ധാതുലവണങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ എന്താണ് ജീവകങ്ങളെക്കുറിച്ചുള്ളൊരു ടേബിൾ കൊടുത്തിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഈ മിനറൽസിൻ്റെയും മെറ്റൽസിൻ്റെയും അതായത് ധാതുലവണങ്ങൾ, ധാതുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ധാതു ഒരു ധാതു എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി ഒരു മൂലകമായിരിക്കാം അല്ലെങ്കിൽ മൂലകങ്ങൾ അടങ്ങിയ ഒരു സംയുക്തമായിരിക്കാം. എന്തോ ആവാം. ഇപ്പോൾ എന്താണ്, ചിലപ്പോൾ അത് ലോഹം ആയിരിക്കാം അല്ലെ, ആ മൂലകം ഒരു ലോഹമൂലം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായൊരു ധാതുവാണ് കാൽസ്യം. കാൽസ്യം എന്താണ്, ഒരു ലോഹധാതുവാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ധാതുവാണ് അയഡിൻ. അയഡിൻ എന്താണ്, ഒരു അലോഹധാതുവാണ് അല്ലെങ്കിൽ അലോഹ മൂലകമാണ്. അപ്പോൾ ആ ലോഹധാതുക്കളും അലോഹധാതുക്കളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്ന് പറയാം അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ജീവകങ്ങൾ, ഇതൊക്കെ എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇതൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പഴങ്ങൾ, പച്ചക്കറികൾ അല്ലെ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതിലൊക്കെയാണ് കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പച്ചക്കറിയെക്കുറിച്ചുള്ളൊരു ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് തന്നെ കഴിക്കണം, ഇതൊക്കെ തന്നെ കാര്യമായിട്ട് കഴിക്കണം. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അതായത് ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMRൻ്റെ കണക്കനുസരിച്ച് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരന് ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിലേക്ക് 295 g പച്ചക്കറി ഉൾപ്പെടുത്തണം. 300 g എന്ത് വേണം, പച്ചക്കറി വേണം. 295 g അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, 295 g പച്ചക്കറി വേണം എന്നുള്ളത് ഉറപ്പിച്ചു വെക്കുക. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ, ശരാശരി ഒരു ഇന്ത്യക്കാരൻ 135 g, അതിൻ്റെ പകുതി പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 135 g ആണ് ശരാശരി ഒരു ഇന്ത്യക്കാരൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള കണക്ക്. പക്ഷെ നമ്മൾ കേരളീയരാണെങ്കിലോ വളരെ കുറവാണ്. 50 g പച്ചക്കറിയാണ് നമ്മൾ ദിവസം. നമുക്കിനി അറിയാലോ നമ്മളെ വീട്ടിൽ അപ്പോൾ എന്താ ഉപ്പേരി ഉണ്ടാക്കാനാണ് ആകെ ഒരു പച്ചക്കറി അല്ലേ, ഒരു പച്ചക്കറി കറിയും ഉണ്ടാവും, അതിലെന്തെങ്കിലും ആകെ ഒന്നോ രണ്ടോ പച്ചക്കറികൾ ചെറിയ കഷ്ണം മുറിച്ചിട്ടുണ്ടാവും, പിന്നെ ഉപ്പേരി ആകെ 200-300 പയറോ വാങ്ങിയിട്ട് കുറച്ച് ഉപ്പേരിയും വെക്കും. ഒരു അഞ്ചാറാള് വീട്ടിലുണ്ടാകുകയും ചെയ്യും. ഒരു ഇത്തിരി സാധനമാണ് നമ്മളെ ഉള്ളിലേക്ക് എത്തുന്നത്. ബാക്കി ഭക്ഷണത്തിലൊന്നും എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ പച്ചക്കറി അല്ലെങ്കിൽ പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന മിനറൽസും മെറ്റൽസും കിട്ടാനടങ്ങിയ രീതിയിലൊരു ഭക്ഷണവും നമ്മളിൽ ഉണ്ടാവില്ല. പച്ചക്കറികൾ ഉണ്ടെങ്കിൽ മിനറൽസും മെറ്റൽസും ഒക്കെ കൂടുതലായിട്ട് അല്ലെ ജീവകങ്ങളും അതേപോലെ എന്താണ് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പച്ചക്കറികൾ നിർബന്ധമാണ്. 295 g വേണമെന്നാണ് ICMR
ഇന്ത്യക്കാർ കണക്ക് ശരാശരി ഇന്ത്യക്കാരൻ 135 ഗ്രാമേ കിട്ടുന്നുള്ളൂ ശരാശരി ഒരു കേരളീയക്കാരനാണെങ്കിൽ 50 ഗ്രാമേ ഒരു ദിവസം പച്ചക്കറി ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ ഫുഡിനെ പറ്റി നമുക്ക് ഇനി അറിയാലോ അതുകൊണ്ട് നമുക്കറിയാം പച്ചക്കറിയുടെ ഉപയോഗം വളരെ കുറവാണ് ഇനി ഉപയോഗിക്കുന്ന പച്ചക്കറി ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പച്ചക്കറി എന്താണ് കഷായടിച്ചാണ് വരുന്നത് അതുകൊണ്ട് നന്നായിട്ട് കഴുകണം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചൂടുവെള്ളത്തിലിട്ട് കഴുകും പിന്നെ മുറുക്കുകയും ചെയ്യും മുറിച്ചിട്ട് പിന്നെ ചൂടുവെള്ളത്തിലിട്ട് കഴുകും പിന്നെ ഈ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് വലിയ കാര്യമില്ല കാരണം അവിടെ മിനറൽസും മെറ്റൽസും ഒക്കെ എന്താണ് പലതും നഷ്ടപ്പെടും പ്രത്യേകിച്ചും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളായിട്ടുള്ള ബി കോംപ്ലക്സും സി ഒക്കെ എന്ത് ചെയ്യും അങ്ങ് പോകും ജലത്തിൽ ലയിക്കുന്ന ആളുകളായത് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുറേ നേരം ഇട്ട് വെച്ചാൽ ഇത് ലയിച്ചു പോകും നഷ്ടപ്പെട്ടു പോകും ഇനി ചൂടാക്കി കഴിഞ്ഞാൽ എന്താ ആവി കൂടി അങ്ങ് പോകും അപ്പോൾ എന്തില്ല നമുക്ക് ഈ പറഞ്ഞ ഘടകങ്ങൾ കിട്ടില്ല ഓക്കെ യെസ് അപ്പം കീകണ്ടെന്നുള്ളതല്ല വിഷമൊക്കെ പോക്കണം എന്ത് ചെയ്യുക മുറിച്ചതിന് ശേഷം പിന്നെ കീകാണ്ടിരിക്കുക ഓക്കെ യെസ് ഇവിടെ ആരോഗ്യം എന്താണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വൈറ്റമിനുകളും ധാതുലവണങ്ങളും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആ കാര്യം അവിടെ പറഞ്ഞേയുള്ളൂ അതിൻ്റെ ചില സ്രോതസ്സുകൾ അവിടെ പറഞ്ഞിരിക്കുന്നു പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ പാല് മുട്ട ഇതൊക്കെ എന്താണ് വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും നല്ല സ്രോതസ്സുകളാണ് എന്ന് പറയുന്നതാണ് ഓക്കെ പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികളിൽ തന്നെ ഇലക്കറികളിൽ ഇലക്കറികളിൽ വിറ്റാമിൻസും മിനറൽസും വളരെ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇനി ആദ്യം വിറ്റാമിനുകളിലേക്ക് കടക്കുകയാണ് ഈ ഒരു ടേബിള് രണ്ട് ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻസും മിനറൽസ് വൈറ്റമിൻസും അപര്യാപ്തത രോഗങ്ങളും ഒരു ടോപ്പിക്കാണ് മിനറൽസും അപര്യാപ്ത രോഗങ്ങളും അവിടെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് റാങ്ക് ഫയലിലുള്ള സാധനങ്ങൾ മൊത്തം പഠിച്ചു പോയിട്ട് ഈ ഒരു ട്രെൻഡ് മാറിയതിനു ശേഷമുള്ള ചോദ്യപേപ്പർ നിങ്ങൾ എടുത്തു നോക്ക് ഒരു ചോദ്യം പോലും ഈ പാഠത്തിൽ നിന്നല്ലാതെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ടേബിൾ അടിച്ചുറപ്പിച്ചൊരൊറ്റ വാക്ക് പോലും വിട്ടു പോകാതെ പഠിച്ചുറപ്പിക്കണം ഓക്കെ പിന്നെ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഒരു ധൈര്യത്തിന് വേണ്ടി അഡ്വാൻസ് ലെവലിൽ നമ്മൾ വേറൊരു ക്ലാസ് എക്സ്ട്രാ ക്ലാസ് ഞാൻ വേറെ ചെയ്തു തരും ഓക്കെ ഇത് നിർബന്ധമായിട്ടും പഠിച്ചുറപ്പിക്കുക എന്നുള്ളതാണ് അതിൽ എക്സ്ട്രാ വേണ്ടിയ കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാനിപ്പം പറയും അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇപ്പോൾ ഒന്നും തീരാണ്ടായി പോകും വൈറ്റമിൻസ് ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമ്മൾ എക്സ്ട്രാ വേറെ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കണം ഓക്കെ കാര്യമായിട്ട് തന്നെ പഠിക്കണം അപ്പം എ ഡി ഇ കെ ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ വൈറ്റമിനുകളുടെ കൂട്ടത്തിൽ എ ഡി ഇ കെ അടക്കി കൊഴുപ്പായതിനാൽ എ ഡി ഇ കെ അടക്കി കൊഴുപ്പായതിനാൽ ജലത്തിന് ബിസിയാണ് ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവ അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നവ അഥവാ ഫാറ്റ് സോലിയുബിൾ വൈറ്റമിൻസ് ആണ് എയും ഡിയും ഇയും കെയും അതിൽ ഫസ്റ്റ് വൺ ഏതാണ് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ നമുക്കറിയാം വൈറ്റമിൻ എന്ന് കേൾക്കുമ്പോൾ എ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യ ഓർമ്മ വരും അതുകൊണ്ട് വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണെന്ന് ഓർമ്മിക്കുക റെറ്റിന കണ്ണിലല്ലേ അപ്പോൾ റെറ്റിനോൾ എന്ന് ഓർമ്മിക്കുക വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ വൈറ്റമിനയുടെ എല്ലാ കാര്യവും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നില്ല തൽക്കാലം ഇവിടെ പറഞ്ഞ പോയിന്റുകൾ മാത്രം എസ് സി ആർ ടി ബേസ്ഡ് കാര്യങ്ങൾ ഇപ്പം പഠിക്കാം ഓക്കെ മറ്റേ ഞാൻ പറഞ്ഞ പോലെ പിന്നീട് പറയും അപ്പം വൈറ്റമിൻ എ അഥവാ റെറ്റിനോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് രോമത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമാണ് അപ്പോൾ കണ്ണ് ചർമ്മം രോമം ഇതിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് എന്താവശ്യമാണ് വിറ്റാമിൻ എ ആവശ്യമാണ് അപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് കണ്ണിന് പ്രശ്നങ്ങളുണ്ടാക്കും ചർമ്മത്തിന് പ്രശ്നങ്ങളുണ്ടാക്കും രോമം കൊഴിയാനും രോമത്തിൻ്റെ എന്താണ് കട്ടി കുറയാനൊക്കെ തുടങ്ങും അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ ആരുണ്ടാക്കും വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് ഉണ്ടാവും വിറ്റാമിൻ എയുടെ നല്ല സ്രോതസ്സുകൾ ഏതൊക്കെയാണ് ഈ പൊതുവേ പച്ചക്കറികൾ വിറ്റാമിൻ എയുടെ നല്ല സ്രോതസ്സുകളാണ് അതിൽ പ്രത്യേകിച്ചും ഇലക്കറികൾ വിറ്റാമിൻ എയുടെ നല്ല സ്രോതസ്സുകളാണെന്ത് ഇലക്കറികൾ ഇലക്കറികളിൽ തന്നെ ചീരയില മുരിങ്ങയില പയറില ഇതൊക്കെ എന്താണ് അതേപോലെ തന്നെ കറിവേപ്പില ഇതിലൊക്കെ വിറ്റാമിൻ എ വളരെ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്താണിതാ പയറില പിന്നെ ചേമ്പില ഇതൊക്കെ എന്താണ് ഉപ്പേരി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പയറില ചേമ്പില ചേമ്പിൻ്റെ ഉപ്പേരി അങ്ങനെ അധികം കഴിക്കലുണ്ടാവില്ല അല്ലേ കഴിക്കുന്ന നല്ലതാണ് പയറില ചേമ്പില മുരിങ്ങയില പിന്നെന്താണ് ചീര അല്ലേ പിന്നെ കരൾ കരൾ എന്ന് പറഞ്ഞാൽ കരൾ അറിയാലോ വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നതിനെ കരളിലാണല്ലോ അപ്പോൾ മറ്റ് ജീവികളുടെ മാംസഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ എന്താണ് കരൾ കഴിക്കുന്ന നല്ലതാണ് ദെൻ ക്യാരറ്റ് ക്യാരറ്റ് തേന് ഇതിലൊക്കെ എന്താണ് വിറ്റാമിൻ എ വളരെ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ക്യാരറ്റ് മറ്റ് ഇലക്കറികളിലെ ചീര മുരിങ്ങ പയറില ചേമ്പില കറിവേപ്പില ഇതൊക്കെ എന്താണ് വിറ്റാമിൻ എയുടെ നല്ല സ്രോതസ്സുകളാണ് പിന്നെ പാല് പാലുൽപ്പന്നങ്ങൾ അതിൽ പൊതുവെ ഒരുവിധം എല്ലാ വിറ്റാമിനും ഉണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ എയും കൂടുതലാണ് അപ്പോൾ കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യം അപ്പോൾ തൊക്കിന് ചർമ്മരോഗങ്ങൾ ഉണ്ടായേക്കാം മുടിയുടെ വളർച്ചയും ആരോഗ്യത്തെയും ബാധിച്ചേക്കാം കണ്ണിനെ ബാധിക്കുന്ന പല അപര്യാപ്തത രോഗങ്ങളും വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരം ചോദിക്കുന്നതാണ് നിശാന്തത അതിവിടെ പറഞ്ഞില്ലെങ്കിലും തൊട്ടടുത്ത കോളത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിശാന്തത അഥവാ മാലക്കണ്ണ് നിശാന്തതയുടെ മറ്റൊരു പേരാണ് മാലക്കണ്ണ് ഓക്കെ നിശാന്തത വാ നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ മാലക്കണ്ണ് രാത്രി കാഴ്ചയില്ലായ്മ നിശാന്തത രാത്രി കാഴ്ചയില്ലായ്മ അതാണ് നിശാന്തത ഓക്കെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവുണ്ടാവുക അതാണ് നിശാന്തത പിന്നെ എന്താണ് സിറോഫ്താൽമിയ
എക്സിആർഒ സീറോ ഒഫ്താൽമിയ. സീറോ മീൻസ് വരണ്ട, ഒഫ്താൽമിയ കണ്ണ്. അപ്പൊ സീറോ ഒഫ്താൽമിയ വരണ്ട കണ്ണ്, കണ്ണിൽ ഈർപ്പരഹിതമാവുക, കണ്ണുനീർ ഉൽപ്പാദനം കുറയുക, ആ അവസ്ഥയാണെന്ത് സീറോ ഒഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാവുന്നതാണ് സീറോ ഒഫ്താൽമിയ. സീറോ ഒഫ്താൽമിയ പിന്നെ അപൂർവമായിട്ട് ചോദിക്കുന്നതാണ് ബിറ്റോട്ട് സ്പോട്ട്. ബിറ്റോട്ട് ബി ഐ ടി ഒ ടി ബിറ്റോട്ട് സ്പോട്ടും കെരാറ്റോ മലാഷയും. കെരാറ്റോ മലാഷ, കെരാറ്റോ പ്ലാസ്റ്റി അറിയാലോ, കോർണിയ മാറ്റി വെക്കില്ല. അപ്പൊ കോർണിയ ബാധിക്കുന്ന രോഗമാണ് വിറ്റാമിൻ എയുടെ കുറവുകൊണ്ട് കെരാറ്റോ മലാഷ്യ എന്ന് പറയും. കെരാറ്റോ മലാഷ്യ. അപ്പൊ വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങളാണ് നിശാന്തത അഥവാ മലക്കണ്ണ്, സീറോഫ്താൽമിയ, പിന്നെ ബിറ്റോട്ട് സ്പോട്ടും കെരാറ്റോ മലാഷയും. എന്തായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെക്കുക, വിറ്റാമിൻ എ ഓർമ്മിച്ച് വെക്കുക. ദെൻ വിറ്റാമിൻ ഡി ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവയിൽ അടുത്തത്. ഡി എന്ന് കേൾക്കുമ്പോൾ എല്ലും പല്ലും ആരോഗ്യ ഓർമ്മ വരും. എല്ല്, പല്ല് എന്നിവ അടിസ്ഥാനപരമായി രാസപരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റുകൾ കൊണ്ടാണെന്നറിയാം, കാൽസ്യം സംയുക്തമാണെന്നറിയാം. അപ്പം വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ ആണെന്ന് ഓർത്ത് വെക്കുക. വിറ്റാമിൻ ഡി അഥവാ കാൽസിഫെറോൾ എന്ന പേര് ഓർമ്മിച്ച് വെക്കുക. വിറ്റാമിൻ ഡി അഥവാ കാൽസിഫെറോൾ. അപ്പൊ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി. അതേപോലെ തന്നെ നാഡികളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും എന്താവശ്യമാണ്, വിറ്റാമിൻ ഡി ആവശ്യമാണ്. വിറ്റാമിൻ ഡി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എല്ലും പല്ലിയെ വരുള്ളൂ, പക്ഷേ നാഡികളുടെയും പേശികളുടെയും ഒക്കെ ആരോഗ്യത്തിന് എന്താവശ്യമാണ്, വിറ്റാമിൻ ഡി ആവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വിറ്റാമിൻ ഡി ആവശ്യമാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. കാരണം വിറ്റാമിൻ ഡി കുറഞ്ഞാലുള്ള പ്രശ്നം എന്താ, കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ ആഗിരണം കുറയും. അപ്പം എല്ലിനും പല്ലിനൊക്കെ ആരോഗ്യക്കുറവുണ്ടാവും, നാടികൾക്കും പേശികൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് വിറ്റാമിൻ ഡി കുറഞ്ഞാലുണ്ടാവുക. അതുകൊണ്ടാണ് വെയിൽ കൊള്ളണമെന്ന് പറയുന്നത്. നമ്മൾ ആളുകളിൽ വെയിൽ കൊള്ളുന്ന ശീലം ഇപ്പോൾ കുറവായതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുന്നതാ എല്ലിനും പല്ലിനും പ്രശ്നം വന്നാലേ നമ്മൾ വിറ്റാമിൻ ഡി ആണ് ചിന്തിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, കൈകാൽ തളർച്ച, ക്ഷീണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവുക, ശക്തി കിട്ടാത്തതുപോലെ ഉണ്ടാവുക, പേശിക്ഷയം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ടായിരിക്കും മനസ്സിലാക്കുക. ഓക്കെ, പോയിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റ് അടിക്കുക. വിറ്റാമിൻ ഡിയുടെ ടെസ്റ്റ് അടിച്ച് നോക്കുക, കൗണ്ട് നോക്കുക. കുറവാണെങ്കിലുള്ള പ്രശ്നമായിരിക്കും, ഒന്നിക്കെ വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ കുത്തിവെപ്പോ എടുക്കുക, ഒന്ന് നോർമലാക്കി കൊണ്ടുവരിക. അപ്പോൾ കാൽസ്യം ലെവൽ കൂടും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. അപ്പോൾ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്, വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ നല്ല സ്രോതസ്സുകൾ പറയുന്നു ഇവിടെ. എന്താണ് വിറ്റാമിൻ ഡി പ്രധാനമായിട്ടും നമുക്കറിയാം എവിടെ നിന്ന് കിട്ടുക, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടും. സൂര്യപ്രകാശത്തു നിന്നാണ് ഇത് മെയിനായിട്ട് കിട്ടുന്നത്. സൂര്യപ്രകാശമേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനടിയിലുള്ള ഒരുതരം ഫാറ്റിൻ്റെ, എർഗോസ്റ്റിറോൾ എന്നുള്ള ഫാറ്റ്, അത് വിറ്റാമിൻ ഡി ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കാം എന്തിനാ, വിറ്റാമിൻ ഡി. ഇങ്ങനെയാണ് ഇത് പ്രധാനമായിട്ടും ലഭിക്കുള്ളൂ. പിന്നെ ചെറിയ അളവിൽ എന്തിലുണ്ട്, പാലുൽപ്പന്നങ്ങളിലൊക്കെ നേരിയ അളവിൽ എന്തടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ ഡി കിട്ടും. അപ്പം പാലുൽപ്പന്നങ്ങൾ തീരെ കഴിക്കാത്ത ആളുകളാണെങ്കിലുള്ള പ്രശ്നം എന്താ, അവർ വെയിലും കൂടി കൊണ്ടില്ലെങ്കിൽ വിറ്റാമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവില്ല, എല്ലും പല്ലും നാടിയും എല്ലാം പ്രശ്നമാവും, പേശികൾക്കൊക്കെ പ്രശ്നമാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് മാത്രമല്ല പ്രശ്നം മുടി കൊഴിയാനും തുടങ്ങും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വിറ്റാമിൻ ഇ ആണ്. ഓക്കെ, ഇത് ഈ ചോദ്യം ഇങ്ങനെ തന്നെ പഠിക്കണേ. പല കാര്യങ്ങൾക്കും വിറ്റാമിൻ ഇ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ, ബ്യൂട്ടി വൈറ്റമിൻ, ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം, ഇതൊക്കെയാണ് പഴയ ഒബ്ജക്റ്റീവ് ലെവൽ ചോദ്യ പേപ്പറിൽ, പണ്ടത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ചോദിക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. നാടികളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് ബി നൈനൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ തന്നെ ചോദിക്കുമ്പോൾ ഈ ഉത്തരം തന്നെ നിങ്ങൾ എഴുതണം. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നാടികളുടെയും ചുവന്ന രക്താണു RBC യുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ SERT പറഞ്ഞ വൈറ്റമിൻ ഇ തന്നെ നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, വിറ്റാമിൻ ഇയുടെ നല്ല സ്രോതസ്സുകളാണ് സസ്യ എണ്ണകൾ. പിന്നെ നേരത്തെ പറഞ്ഞ നട്ട്സിൽ, മാംസഭക്ഷണങ്ങളിലൊക്കെ എന്തുണ്ട്, വിറ്റാമിൻ ഇ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചർമ്മ സൗന്ദര്യത്തിന് സഹായിക്കുന്നതാണ്, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടും അല്ലേ. പിന്നെ പ്രത്യുൽപാദന ശേഷിക്കും ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. അപര്യാപ്തത കൊണ്ട് വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വിറ്റാമിൻ ഇയുടെ കുറവ് കൊണ്ട് വന്ധ്യത ഉണ്ടായേക്കാം. ശാസ്ത്രീയമായൊരു അടിത്തറയൊന്നുമില്ല, അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല, എങ്കിലും അങ്ങനെയുള്ള സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്, വന്ധ്യതയ്ക്ക് ഇടയാക്കും എന്ന് പറയുന്നുണ്ട്. വിറ്റാമിൻ ഡിയുടെ കുറവ് നിങ്ങൾക്കറിയാം, എല്ലിനും പല്ലിനും ആരോഗ്യം കുറയും, പല്ലിന് പ്രശ്നങ്ങളുണ്ടാവും. വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് എല്ലൊക്കെ എന്താണ്, കട്ടി കുറഞ്ഞ് വളഞ്ഞ പോലെ ആയി പോവുക കുട്ടികളിൽ. അതാണെന്ത്, റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത്. റിക്കറ്റ്സ് അഥവാ കണ വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. മുതിർന്നവരിൽ എന്താണ്, ഓസ്റ്റിയോമലാഷ്യ. കുട്ടികളിൽ കണ, കുട്ടികളിൽ കണ, മുതിർന്നവരിൽ മലേഷ്യ. ഓക്കെ, ഓസ്റ്റിയോമലാഷ്യ. ഓക്കെ, ഓസ്റ്റിയോമലാഷ്യ മുതിർന്നവരിൽ വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ടുണ്ടാകുന്നതാണ് എന്നറിഞ്ഞിരിക്കുക. വിറ്റാമിൻ ഇയുടെ കുറവുകൊണ്ട് വന്ധ്യത ഉണ്ടായേക്കാം. ദെൻ ഒരു വിറ്റാമിനുടിയിലെ കൊഴുപ്പിൽ ലയിക്കുന്നവയിൽ വൈറ്റമിൻ കെ ആണ്. ഏതാണ് വൈറ്റമിൻ കെ അല്ലേ,
വൈറ്റമിൻ കെയുടെ നല്ല സ്രോതസ്സുകൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം അങ്ങനെ തന്നെ പഠിച്ചോ. ഇലക്കറികളിൽ പൊതുവെ വിറ്റാമിൻ കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സാധനം തന്നെ ഒന്ന് പഠിച്ചോ, കാബേജ്, ചീര, കോളിഫ്ലവർ. കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ കൂടുതലായി സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇങ്ങനെ ചോദിച്ചാൽ ഇത് ഉത്തരം എഴുതണം. പക്ഷെ കാബേജിലും ചീരയിലും കോളിഫ്ലവറിലും അടങ്ങിയ വൈറ്റമിനുകൾ കുറേ ഇല്ലേ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം ഈ മൂന്നും കൂടെ ചേർത്ത് പറയുമ്പോൾ മൂന്നിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നതിൽ ഒന്നാണ് ഇത് വൈറ്റമിൻ കെ. അതുകൊണ്ട് അങ്ങനെ ഉത്തരം എഴുതണം. അപ്പം കാബേജ്, ചീര, കോളിഫ്ലവർ ഇതിൽ വിറ്റാമിൻ കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചീര പോലെയുള്ള ഇലക്കറികളിൽ, മുരിങ്ങയിലൊക്കെ ഉണ്ട് കേട്ടോ, വിറ്റാമിൻ കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. എന്താ പ്രധാന ധർമ്മം? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. കെ കട്ട, കെ കട്ട, എന്ത് കട്ട? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് ഇത് വൈറ്റമിൻ കെ. അപ്പം വൈറ്റമിൻ കെ കുറഞ്ഞാൽ എന്താ പ്രശ്നം? രക്തം കട്ട പിടിക്കാൻ കൂടുതൽ സമയമെടുക്കും, കാലതാമസം ഉണ്ടാവും. ആ ടൈപ്പ് ഡിസീസിനെയാണ് നമ്മൾ ഹെമറേജ് എന്ന് പറയുക. ഹിമോഫീലിയ അല്ലേ, അത് പാരമ്പര്യ രോഗമാണ്, ജനിതക രോഗമാണ്. അത് വിറ്റാമിൻ കെയുടെ കുറവുണ്ടല്ല. ഹെമറേജ്, ഡിലേഡ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഹെമറേജ്. അപ്പോൾ ഹെമറേജിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ് എന്നല്ല, വിറ്റാമിൻ കെ മാത്രമാണ് എന്നല്ല, വിറ്റാമിൻ്റെ കെയുടെ കുറവ് കൊണ്ടും ഹെമറേജ് ഉണ്ടായേക്കാം. മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഹെമറേജ് ഉണ്ടാവാം. തലച്ചോറിൽ ധമനി പൊട്ടി അല്ലേ, രക്തപ്രവതിയ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുക, രക്തസ്രാവം ഉണ്ടാവുക, അതിനെയും ഹെമറേജ് എന്ന് പറയാറുണ്ട്. തലച്ചോറിലായതുകൊണ്ട് അതിനെ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. അങ്ങനെ പല ശരീരഭാഗത്തിലും ഉണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ട് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഹെമറേജ് എന്ന് പറയുക. അത് വിറ്റാമിൻ കെയുടെ കുറവ് കൊണ്ടും എന്തുണ്ടാവാറുണ്ട്? ഹെമറേജ് ഉണ്ടാവാറുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. അപ്പോൾ എ ഡി ഇ കെ, ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ നാലെണ്ണം എന്നറിഞ്ഞിരിക്കുക. ദെൻ ബാക്കിയുള്ളതാണ് വാട്ടർ സോല്യൂബിൾ അഥവാ ജലത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിക്കുന്നവ ബി കോംപ്ലക്സും സിയുമാണ്. ബി കോംപ്ലക്സ് കുറേ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ട് വൈറ്റമിൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും. പിന്നെ ബി കോംപ്ലക്സും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നവ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ജലത്തിൽ ലയിക്കുന്നവയുടെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടുവോ? ഇല്ല. എയും ഡിയും ഇയും കെയും എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പോൾ കൊഴുപ്പിൽ ലയിച്ച് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിലുള്ള കൊഴുപ്പട എന്താണ് സംഭരിക്കപ്പെടുന്ന ഏരിയകളിൽ ഇതും എന്ത് ചെയ്യും? വിറ്റാമിൻ കെ എയും ഡിയും ഇയും കെയും എന്ത് ചെയ്യും? സംഭരിക്കപ്പെടും. പ്രത്യേകിച്ച് സംഭരിക്കപ്പെടുവിടെയാണ് കരളിലാണ്. കരളിലും അതേപോലെ അഡിപ്പോസ് ടിഷ്യൂ, സ്കിന്നിനടിയിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ, അതായത് സംഭരണ കല തന്നെയാണിത്, അഡിപ്പോസ് ടിഷ്യൂലുമാണ് എന്ത് സംഭരിക്കപ്പെടുക? എ ഡി ഇ കെ വിറ്റാമിനുകൾ സംഭരിക്കപ്പെടുക. കെ കൂടാതെ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന മാത്രമല്ല, കെ നമ്മുടെ ശരീരത്തിൽ കുടലിനുള്ളിലുള്ള ചില ബാക്ടീരിയകൾ എന്ത് നിർമ്മിക്കുന്നുണ്ട്? വിറ്റാമിൻ കെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, യെസ്. സംഭരിക്കപ്പെടുന്നത് കരളിലും അഡിപ്പോസ് ടിഷ്യൂവിലുമാണ് സംഭരിക്കപ്പെടുന്നത്. സമ്പ്രദ കലകൾ സംഭരിക്കപ്പെടുന്നതാണ്. ഓക്കെ, ആ കലകളിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റാമിൻ എയും ഇ ഡിയും ഇയും കെയും. ഓക്കെ, കൊഴുപ്പിൽ ലയിക്കുന്നവ സംഭരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ബിയുടെയും സിയുടെയും കാര്യം ഒന്ന് ചിന്തിച്ചേ, ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേ. ജലത്തിൽ ലയിക്കുന്നവ, അപ്പോൾ ശരീരത്തിലുള്ള ജലത്തിൽ ലയിക്കുന്നു. ജല ആവശ്യത്തിനുള്ളത് ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യും? ജലം മൂത്രമായിട്ട് അങ്ങ് പുറത്തു പോകില്ലേ? അപ്പോൾ മൂത്രത്തിലൂടെ എന്ത് നഷ്ടപ്പെടാം? ഈ ബി കോംപ്ലക്സും സിയും നഷ്ടപ്പെടാം. പക്ഷെ നമ്മൾ പഠിക്കലേതാ? പഴയ രീതിയിലുള്ള ചോദ്യ പേപ്പറിൽ എന്താ ഉണ്ടാവുക? മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്തുകൂടെ മനസ്സിൽ ഓർമ്മിക്കണം, ബി കോംപ്ലക്സും ഇതേപോലെ നഷ്ടപ്പെട്ടു പോകും. പ്രത്യേകിച്ചും B12 ഒഴികെയുള്ള ബി കോംപ്ലക്സിൽ അധികവും എന്ത് ചെയ്യുന്നുണ്ട്? മൂത്രത്തിലൂടെ ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ദിവസവും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ദിവസവും മൂത്രം കഴിക്കും. അപ്പോൾ ദിവസവും മൂത്രത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വലിച്ചെടുക്കാൻ പറ്റുന്ന വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യും? പുറത്ത് കളഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നാളെയും എന്ത് വേണം? ഇത് വേണം. മറ്റുള്ളത് അതുവരെയല്ല, കുറച്ചെങ്കിലും നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടും. ഓക്കെ, അധികമുള്ളത് കുറച്ചെന്ത് ചെയ്യും? ശരീരത്തിൽ സംഭരിക്കപ്പെടും. പക്ഷെ ഇതൊക്കെ എന്താണ്? ദിവസവും കിട്ടേണ്ടതാണ്. ഓക്കെ, അതുകൊണ്ട് വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ സമൃദ്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ദിനേന ഉൾപ്പെടുത്തേണ്ട സംഗതികളാണ്. അപ്പോൾ ആദ്യം വിറ്റാമിൻ സി, അസ്കോർബിക് ആസിഡ് എന്നാണ് ശാസ്ത്രീയ നാമം. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. പഴങ്ങൾ, പച്ചക്കറികൾ അല്ലേ, ഇതാണ് വിറ്റാമിൻ സിയുടെ നല്ല സ്രോതസ്സുകൾ. അതിൽ തന്നെ സിട്രസ് ഫ്രൂട്ടുകളിൽ, ഫ്രൂട്ട്സ് അഥവാ പഴങ്ങളിൽ പുളിരസമുള്ള ഫ്രൂട്ട്സുകളിൽ, സിട്രസ് ഫ്രൂട്ട്സുകളിൽ എന്താണ് വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്ക, നാരങ്ങ പോലെയുള്ള സിട്രസ് ഫ്രൂട്ടുകളിൽ വിറ്റാമിൻ സി വളരെ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കൂടി എന്ന് അറിഞ്ഞിരിക്കുക, മുരിങ്ങ ഇല, പപ്പായ. ഓക്കെ, പപ്പായ പോലെയുള്ള ഫ്രൂട്ട്സിൽ, ഓക്കെ, നെല്ലിക്ക അല്ലേ, നാരങ്ങ പോലെയുള്ള ഫ്രൂട്ട്സിൽ, മുരിങ്ങ ഇല പോലെയുള്ള ഇലക്കറികളിൽ, പച്ചക്കറികളിൽ എന്തുണ്ട്? വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇത് നാലെണ്ണം മാത്രം എടുത്ത് വെച്ച് നിങ്ങളോട് ചോദിക്കില്ല. കാരണം ഒരുവിധം പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ എന്തുണ്ട്? വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സിട്രസ് ഫ്രൂട്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെക്കുക. സിട്രസ് ഫ്രൂട്ടുകളിൽ കൂടുതലായിട്ട് വിറ്റാമിൻ സി ഉണ്ടെന്ന് ഓർമ്മിച്ച് വെക്കുക. അത് മുമ്പ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്.
മോണയിൽ നിന്ന് രക്തസ്രാവമുള്ള ഒരു വ്യക്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ് സിട്രസ് ഫ്രൂട്ടുകളാണ് പുളിരസമുള്ള ഫ്രൂട്ട്സുകളാണ് ഒന്നുകിൽ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേര് കൊടുക്കും അപ്പോൾ ഇവിടെ നെല്ലിക്കയോ നാരങ്ങയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ വിറ്റാമിൻ സിയുടെ ധർമ്മം എന്താ വിറ്റാമിൻ സി എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് അപര്യാപ്തത രോഗമായിട്ടുള്ള സ്കർവി ഓടിയെത്തും സ്കർവി മോണയെയാണ് ബാധിക്കുന്നത് മോണയെയും സ്കിന്നിനെയും ബാധിക്കും ചർമ്മത്തെയും ബാധിക്കുമെന്ന് സ്കർവി അപ്പം മോണയുടെ ആരോഗ്യത്തിന് എന്ത് വേണം വിറ്റാമിൻ സി വേണമെന്നുള്ള മനസ്സിലായി സ്കിന്നിനെ ബാധിക്കും അപ്പോൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ സി വേണമെന്നുള്ളതും അവിടെ നിന്ന് തന്നെ മനസ്സിലായി സ്കർവി എന്നുള്ള കാര്യത്തിന് മനസ്സിലായി അതിൻ്റെ കൂടെ എന്തുകൂടി ഓർമ്മിക്കുക പല്ല് മോണ അതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തുള്ള പല്ലുകൂടി ഓർമ്മിക്കുക പിന്നെ ചർമ്മം പിന്നെയോ ബ്ലഡ് സെൽസ് അഥവാ രക്തകോശങ്ങളുടെ ആരോഗ്യത്തിനും എന്താവശ്യമാണ് വിറ്റാമിൻ സി അപ്പോൾ ഇത് നാലും കൂടെ ഒന്ന് ഉറപ്പിച്ച് പഠിക്കുക ചർമ്മം പിന്നെ മോണ പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ എന്ന് ഒരുമിച്ച് ചോദിച്ചാൽ ഉത്തരം എന്താണ് സി ആണ് അന്നാൽ അവിടെ തൊക്ക് ചർമ്മത്തിന് വൈറ്റമിൻ എ പഠിച്ചിട്ടില്ലേ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പല്ലിന് ഡി പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എല്ലാം കൂടെ ചേർത്താണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരം എന്ത് പറയണം നിങ്ങൾ വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് പറയണം അപ്പോൾ തൊക്ക് അഥവാ ചർമ്മം പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യം സ്ഥിരം ചോദിക്കൽ ഇങ്ങനെയാണ് മോണയുടെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത് വൈറ്റമിൻ സി ആണെന്ന് ഓർമ്മിക്കുക ഇതിൻ്റെ കുറവ് കൊണ്ടാണ് സ്കർവി നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നതെന്നും അറിഞ്ഞിരിക്കുക സിട്രസ് ഫ്രൂട്ടുകൾ സ്കർവിയുള്ള ആൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതാണ് സിട്രസ് ഫ്രൂട്ടുകളാണെന്ന് ഓർമ്മിക്കുക ഇനി ബി കോംപ്ലക്സിനെ ഇവിടാം പ്രത്യേകം പ്രത്യേകം എടുത്ത് നിങ്ങളെ ഈ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല വലിയ ക്ലാസ്സിലും എസ് സി ആർ ടിയിൽ നിങ്ങൾ പഠിക്കുന്നില്ല പക്ഷേ നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഓരോന്നിലേക്ക് ബി വൺ തൈമിൻ ബി ടു റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പഠിക്കാനുണ്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ പഠിക്കുമ്പോൾ പഠിക്കാം ബി കോംപ്ലക്സിനെ കോമൺ ആയിട്ട് ഒന്ന് രണ്ട് ഫാക്ട്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നു അരിയുടെ അല്ലെ തവിട് അല്ലെങ്കിൽ തവിടടങ്ങിയ ധാന്യങ്ങൾ പിന്നെ മുട്ട പാല് ചേമ്പില ഇതൊക്കെ വിറ്റാമിൻ ബി കോംപ്ലക്സുകളുടെ നല്ല സ്രോതസ്സുകളാണ് ഇത് സ്രോതസ്സ് വെച്ചെടുത്ത് ചോദിക്കില്ല കാരണം എന്താണ് ബി കോംപ്ലക്സുകൾ കുറേയുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് ഇവിടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒന്ന് ഓർത്ത് വെക്കുക ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പിലയിൽ എന്ന് കോമൺ ആയിട്ട് അടങ്ങിയിരിക്കുന്നതാണ് ബി കോംപ്ലക്സ് അങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ ഒരുമിച്ച് അല്ലാതെ ഒറ്റ ഒന്നിൻ്റെ പേര് വെച്ചിട്ട് ചോദിക്കാൻ പറ്റില്ല അത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അരിയുടെ തവിടിലടങ്ങിയ വിറ്റാമിൻ ഏത് വൈറ്റമിൻ ബി വൺ അഥവാ തയമിൻ സ്ഥിരം ചോദ്യമല്ലേ അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് അവിടെ നമുക്ക് നമ്മൾ പിന്നീട് പഠിക്കും ഓക്കെ ഇവിടെ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ ഈ പോയിന്റ് ഒന്ന് ഓർമ്മിക്കുക ബി കോംപ്ലക്സുകളിൽ പലതിൻ്റെയും ധർമ്മത്തിൽ വരുന്നതാണിത് അതിൽ തന്നെ ചില ധർമ്മങ്ങൾ പലതിനും പല ധർമ്മങ്ങളുണ്ട് കോമൺ ആയിട്ട് പഠിക്കും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ നേരത്തെ പഠിച്ച ധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ എന്നിവ നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ആര് സഹായിക്കുന്നുണ്ട് ഈ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ സഹായിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലടങ്ങിയ കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ ആർക്ക് പങ്കുണ്ട് ഇത്തരം വൈറ്റമിനുകളിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾക്ക് പങ്കുണ്ട് പിന്നെയോ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായകരം വൈറ്റമിൻ ബി നയൻ പഠിച്ചല്ലേ ബി നയൻ ചുവന്ന രക്താണുക്കളുടെ ബി നയനും ബി ട്വൽവും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത് ബി നയനും ബി ട്വൽവും ബി നയൻ്റെ കുറവുകൊണ്ട് അനീമിയ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ യെസ് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ട ഇപ്പോൾ ഇത് ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നത് ഏതാണ് ബി കോംപ്ലക്സ് വൈറ്റമിനാണ് ഒരുമിച്ച് അങ്ങനെ കൊടുക്കാം ഓക്കെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ അല്ലേ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഇതിൽ ബി കോംപ്ലക്സിൽ പലതും വരുന്നുണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് പലതും വന്നല്ലോ ഇവിടെ അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഉള്ള ചോദ്യം എന്നുള്ള രീതിയിൽ ഇതൊന്ന് പഠിച്ചു വെക്കുക അതിൽ ഒന്നാമത്തെ പോയിന്റിലാണ് കൂടുതൽ പ്രാധാന്യം ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ആര് സഹായിക്കുന്നുണ്ട് ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ സഹായിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയാണ് എ ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്നവ ബി കോംപ്ലക്സും സിയും ജലത്തിൽ ലയിക്കുന്നവ അപ്പം ബി കോംപ്ലക്സും സിയും ജലത്തിൽ ലയിക്കുന്നതായതുകൊണ്ട് മൂത്രത്തിലൂടെ നഷ്ടമാകും ബി ട്വൽവ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഒരുവിധമൊക്കെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് അതിൽ പ്രത്യേകിച്ചും ചോദിക്കുമ്പോൾ സി ആണ് ഉത്തരം കൊടുക്കാറ് കൂടുതലായിട്ടും സി പ്രധാനപ്പെട്ടതായതുകൊണ്ടും ആണ് അങ്ങനെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയും വൈറ്റമിൻ എന്നുള്ള ഒരു ടേബിൾ എന്ന് ഓർമ്മിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ടേബിൾ ആണ് അതുകൊണ്ടാണ് അത്രയും സമയം എടുത്ത് പറഞ്ഞിരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നോക്കിയേ ഇവിടെയുള്ള പോയ ചോദ്യങ്ങൾ നോക്ക് വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് അല്ലേ ചർമ്മത്തെ ബാധിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ മുടിയെ ബാധിക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ പേരും പഠിച്ചു വെക്കുക എന്താണ് നിശാന്തത അഥവാ മലക്കണ്ണ് സിറോഫ്താൽമിയ പറഞ്ഞു പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് സിറോഫ്താൽമിയ കൂടാതെ ബിറ്റോട്ട് സ്പോട്ടും കെരാറ്റോ മലേഷ്യയും പറഞ്ഞു ഓക്കെ ഇതൊക്കെ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിശാന്തത സ്ഥിരം വരുന്നതാണ് ഇനി അപ്പുറത്തെ ടേബിളിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട് മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതെല്ലാം ഇനങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം ഈ സാധനം എടുത്തിട്ടാണ് മുമ്പ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ ഇവിടെ നിന്ന് ഓപ്ഷനിൽ ചേർത്ത് കൊടുത്തു എന്തൊക്കെ സിട്രസ് ഫ്രൂട്ടുകൾ അല്ലേ സിട്രസ് ഫ്രൂട്ടുകൾ അല്ലെങ്കിൽ വിറ്റാമിൻ
വിറ്റാമിൻ സി കൂടുതലടങ്ങി എന്താണോ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അത് നോക്കി എഴുതുക. അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് മാത്രം നോക്കിയിട്ട് ഉത്തരം എഴുതി പോകരുത്. ഓപ്ഷൻ ബിയും സിയും ഒക്കെ കൊടുത്തിരിക്കുന്നത് സിട്രസ് ഫ്രൂട്ടുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതണം. ഓക്കെ, ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം? കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളായ എ ഡി ഇ കെ ശരീരത്തിന് എന്താവില്ല, ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അപ്പം അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഏതെല്ലാം വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? ബി കോംപ്ലക്സും സിയുമാണ്. ആഹാര വസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളം വെയിൽ കൊള്ളിക്കാറുണ്ട്. എന്തിനാണിത്? ഇളം വെയിൽ കൊള്ളിക്കുന്നത് വിറ്റാമിൻ ഡി, സൺഷൈൻ വൈറ്റമിനാണ്, സൂര്യപ്രകാശത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വെയിൽ കൊള്ളിക്കണം. കാരണം അല്ലാതെ ഇത് നേരിയ അളവിൽ പാൽ ഉൽപ്പന്നങ്ങളിലേ അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇളം വെയിൽ കൊള്ളിക്കുന്ന എന്താണ് നല്ലതാണ്. അതല്ലാതെ ജനിച്ച പാടെയുള്ള കുട്ടികളെ മഞ്ഞ അല്ലെ, മഞ്ഞക്കാമല, ജോണ്ടിസ് ഉണ്ടല്ലോ, മഞ്ഞപ്പിത്തം, ഓക്കെ, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് അല്ലെ, പല വകഭേദങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾ ജോണ്ടിസ് പറയാറില്ലേ, ഇൻഫാൻറ്റ് ജോണ്ടിസ് അഥവാ ജനിച്ച പാടുള്ള കുട്ടികൾക്കുള്ള മഞ്ഞക്കാമല എന്ന് പറയുന്നില്ലേ. അപ്പോൾ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒന്ന് മഞ്ഞക്കാമല ഉണ്ടോ എന്ന് കൂടെ നോക്കിയിട്ടല്ലേ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അപ്പം വെയിൽ കൊള്ളിക്കാൻ പറയും. സാധാരണ മഞ്ഞ ഉണ്ടെങ്കിൽ വെയിൽ കൊള്ളിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? വിറ്റാമിൻ ഡി കിട്ടാന്നുള്ള മാത്രമല്ല, എന്താണ്, ശരീരത്തിന് ഉറപ്പ് കിട്ടാൻ വിറ്റാമിൻ ഡി നല്ലതാണ്, എല്ലിനും പല്ലിനും ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ബിലിറൂബിനെ വിഘടിപ്പിക്കാൻ പറ്റും. മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മഞ്ഞക്കാമല എന്നൊക്കെ പറയുന്ന സംഗതി എന്താണ്, നമ്മുടെ രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നതാണ്. അതുകൊണ്ടാണ് സ്കിന്നും നഖവും ഒക്കെ കണ്ണിൻ്റെ വെള്ളയൊക്കെ എന്തായിരുന്നു, മഞ്ഞയായി മാറുന്നത്. അപ്പം എന്താണ്, വെയിൽ കൊള്ളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബിലിറൂബിൻ്റെ അളവ് കുറയ്ക്കാൻ സൂര്യപ്രകാശത്തിന് സാധിക്കും, വിഘടിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫാൻറ്റ് ജോണ്ടിസ് ഉള്ള കുട്ടികളെ വെയിൽ കൊള്ളിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് കുട്ടികളെ വെയിൽ കൊള്ളിക്കുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അവിടെ നോക്കിയേ, സുന്ദരിയായ കുലീനയായ സർവോപരി മണ്ണുണ്ണിയായി ചേച്ചി പറഞ്ഞ കാര്യം കേട്ടങ്ങൾ, പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം ഞാൻ നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളയാറുണ്ട്. പിന്നെ എന്തിനാണ് പച്ചക്കറി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം അല്ലേ. കാരണം എന്ത് ചെയ്യരുത്, കഴുകി മുറിച്ചതിന് ശേഷം പിന്നെ കഴുകി കളഞ്ഞാൽ അതിൽ നിന്ന് പോകും, കഴുകിയ വെള്ളത്തിലൂടെ വിറ്റാമിൻ സിയും ജലത്തിൽ ലയിക്കുന്ന ബി കോംപ്ലക്സിൽ പലതും നഷ്ടപ്പെട്ടു പോകും, ചെറിയ അളവിലേ പിന്നെ ശേഷിക്കുകയുള്ളൂ. പിന്നെ ചൂടാക്കുന്ന സമയത്ത് അടച്ചു വെച്ചില്ലെങ്കിൽ അതും കുറേ അങ്ങ് പോകും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് മുറിച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്, കഴുകാൻ നിൽക്കരുത്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നതിനാൽ അടച്ചു വേവിക്കണം. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം അല്ലേ. ചൂടാക്കുമ്പോൾ വിറ്റാമിൻ സി എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. പഠിച്ചല്ലേ, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്, വിറ്റാമിൻ സി. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത്, ചൂടാക്കണമെന്നില്ല, കുറേ നേരം വെള്ളത്തിൽ വെച്ചാൽ തന്നെ, കുറേ നേരം വെള്ളത്തിൽ വെച്ചാൽ തന്നെ വിറ്റാമിൻ സി എന്ത് ചെയ്യും, കുറേ നഷ്ടപ്പെട്ടു പോകും, ആ വെള്ളം വെള്ളത്തിൽ ലയിച്ചു പോകും. ഓക്കെ, പിന്നെ ചൂടാക്കി കഴിഞ്ഞാലുള്ള കാര്യം എന്താ, കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോകും. നീരാവിലാകുമ്പോൾ പെട്ടെന്ന് കൂടുതലായിട്ട് ലയിച്ചു പോകും. ആ നീരാവി അങ്ങ് പുറത്തു പോയി കഴിഞ്ഞാൽ വിറ്റാമിൻ സി നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അടച്ചു വെച്ച് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം പച്ചക്കറികൾ മുറിക്കുന്നതിന് മുമ്പ് കഴുകുന്നതാണോ മുറിച്ച ശേഷം കഴുകുന്നതാണോ നല്ലത്? മുറിക്കുന്നതിന് മുമ്പ് കഴുകുന്നതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അവസാനത്തെ ന്യൂട്രിയൻസിലേക്ക് പോവാണ് നമ്മൾ. ധാതു ലവണങ്ങൾ അഥവാ മിനറൽസിലേക്ക് അടക്കുകയാണ്. ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു 20-ലധികം 10-24 എന്താണ് മിനറൽസ് ആൻഡ് മെറ്റൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്. അതിൽ ഒരു 3 കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നു. അതിലെന്താണ്, അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാക്രോ മൈക്രോ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റാം. കൂടിയ അളവിൽ വേണ്ടത്, കുറഞ്ഞ അളവിൽ വേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ നമുക്ക് കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ധാതു ലവണങ്ങളിൽ വരുന്ന ആളുകളാണ്. ഓക്കെ, ഇവിടെ ഒരു ഡോക്ടർ പറയുന്നുണ്ടോ, മോൾക്ക് ചെറിയ വിളർച്ചയുണ്ട്, ഇലക്കറികൾ നന്നായി കൊടുക്കണം. ഇലക്കറികൾ കഴിച്ചാൽ വിളർച്ച മാറുന്ന എങ്ങനെയാണ്? വിളർച്ച അഥവാ അനീമിയ എന്ന് പറയുന്നത് ഇരുമ്പിന്റെ കുറവ് കൊണ്ടാണ്, വിറ്റാമിൻ B9 അഥവാ ഫോളിക് ആസിഡിന്റെ കുറവ് കൊണ്ട് ചുവന്ന രക്താണുക്കൾ കുറയുകയും അതുവഴി രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയും ഹീമോഗ്ലോബിനടങ്ങിയ ഇരുമ്പിൻ്റെ അളവ് കുറയുകയും അങ്ങനെയാണ് അനീമിയ അഥവാ വിളർച്ച ഉണ്ടാകുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ ഏറ്റവും നല്ലത്. അവിടെ അനീമിയ, ഇരുമ്പിൻ്റെ അഭാവമാണ് അനീമിയ, ഇരുമ്പിൻ്റെ അഭാവമാണ് അനീമിയ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചാൽ കിട്ടൂല, ഇതിലേത് വെച്ചും ചോദിക്കാം. B9 അഥവാ ഫോളിക് ആസിഡിൻ്റെ കുറവാണ്. ഫോളിക് ആസിഡ് കുറയുമ്പോൾ ചുവന്ന രക്താണ് കുറയും, ചുവന്ന രക്താണ് കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയും, ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഇരുമ്പ് കുറയും. അങ്ങനെ ഉണ്ടാവുന്നതാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇലക്കറികളിൽ എന്താണ് ഇരുമ്പിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് അല്ലേ. ഇലക്കറികൾ കഴിച്ചാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് കിട്ടും.
ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് ധാതുലവണങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ ബോക്സും ഇംപോർട്ടന്റ് ആണ് ഓക്കെ യെസ് ഒന്നാമത് എന്താണ് ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അയൺ അഥവാ ഇരുമ്പ് ഓക്കെ ഒരു ലോഹധാതുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലോഹധാതുവാണ് ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് എന്താ ആവശ്യമാണ് ഇരുമ്പ് ആവശ്യമാണ് അതാണ് പറഞ്ഞത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹമാണ് ഇത് ഇരുമ്പ് എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടുന്നതിൽ ഇരുമ്പിന് പങ്കുണ്ട് അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് എന്താ ആവശ്യമാണ് ഇരുമ്പ് ആവശ്യമാണ് അപ്പോൾ ഇലക്കറികൾ ഇരുമ്പിന്റെ നല്ല സ്രോതസ്സുകളാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മത്തൻ ഗുരു പംപ്കിൻ സീഡ് ഉണ്ടല്ലോ പംപ്കിൻ സീഡ് അഥവാ മത്തൻ ഗുരു പിന്നെ മുതിര ശർക്കര കരൾ ഇതൊക്കെ എന്താണ് ഇരുമ്പിൻ്റെ നല്ല സ്രോതസ്സുകളാണ് മത്തൻ ഗുരു അഥവാ പംപ്കിൻ സീഡൊക്കെ നല്ല കേട്ടോ നമുക്ക് തടി കുറയ്ക്കണേലൊക്കെ നല്ലതാണ് അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ എന്താണ് മത്തൻ ഗുരു പംപ്കിൻ സീഡ് വാങ്ങിയാൽ മതി ഈ സീഡ്സും നട്സും ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടും അതേപോലെ തന്നെ ഫ്ലാക്സീഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരീര വണ്ണമൊക്കെ കുറയ്ക്കണമെങ്കിൽ കൊഴുപ്പൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് ഫ്ലാക്സീഡ് നല്ലതാണ് ഫ്ലാക്സീഡ് ഫ്ലാക്സ് അറിയാലോ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതേപോലെ തന്നെ ടേസ്റ്റ് ഉള്ള റോസ്റ്റഡ് കിട്ടും അത് വാങ്ങി കഴിച്ചാൽ മതി അതൊക്കെ ശരീരം മെലിയണമെങ്കിലൊക്കെ അല്ലെ തടി മരണം കുറയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ ഹെർബൽ ലൈഫ് ഒക്കെ വാങ്ങി അടിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നത് കേട്ടോ ഓക്കെ യെസ് ഹെർബൽ ലൈഫ് പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് എന്താണ് ഡയറ്റീഷ്യൻ പ്ലാനും കാര്യങ്ങളും എന്തൊക്കെയാണ് പ്രധാന പോഷക ഘടകങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് ഓക്കെ ദെൻ എന്താണ് മറ്റു രണ്ട് ധാതുക്കൾ കൊടുത്തിരിക്കുന്നു കാൽസ്യവും ഫോസ്ഫറസും കാൽസ്യം ഈ ഒരു പോയിന്റ് ഓർമ്മിക്കണം ഇലക്കറികളിൽ ഇരുമ്പ് സമൃദ്ധമാണേ മത്തൻ ഗുരു മുതിര ശർക്കര കരളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ട് ഓർമ്മിച്ചു വെക്കുക ഓക്കെ ദെൻ മറ്റ് രണ്ട് പ്രധാന ധാതുക്കളാണ് കാൽസ്യം ഫോസ്ഫറസ് കാൽസ്യവും ഫോസ്ഫറസും നേരത്തെ നമ്മൾ വിറ്റാമിൻ ഡി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ ആഗിരണത്തിന് വിറ്റാമിൻ ഡി ആവശ്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയ ഭക്ഷ്യ വസ്തുക്കൾ എന്ന് പറയുന്നതാ ഏത്തപ്പഴം കൊടുത്തിട്ടുണ്ട് ഏത്തപ്പഴത്തിൽ കാൽസ്യവും ഫോസ്ഫറസും കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇലക്കറികൾ അതിൽ തന്നെ പ്രത്യേകിച്ചും കറിവേപ്പിലയിലൊക്കെ എന്താണ് കാൽസ്യത്തിൻ്റെ അളവ് പയറില ചേമ്പില ഇതിലൊക്കെ എന്താണ് കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാലുൽപ്പന്നങ്ങളിലൊക്കെ എന്താണ് കാൽസ്യവും ഫോസ്ഫറസും കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ഒക്കെ എന്താ ആവശ്യമാണ് കാൽസ്യവും ഫോസ്ഫറസ് ആവശ്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് വിറ്റാമിൻ ഡി ഇതിനൊക്കെ ആവശ്യമാണ് കാരണം വിറ്റാമിൻ ഡി ഉണ്ടെങ്കിലേ കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം നടത്തപ്പെടുള്ളൂ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ എങ്കിലേ എല്ലിനും പല്ലിനും ആരോഗ്യം ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ എന്താണ് പേശികളുടെയും നാടികളുടെയൊക്കെ പ്രവർത്തനത്തിന് എന്താണ് ഇത് ആവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക കാൽസ്യത്തിൻ്റെയൊക്കെ കുറവ് വലിയവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ പല രോഗങ്ങളും കാര്യങ്ങളും ഓസ്റ്റിയോപൊറോസിസ് നോക്കി കേട്ടില്ല നിങ്ങൾ എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗമാണ് കട്ടി കുറഞ്ഞ് പൊടിയുന്ന അവസ്ഥയാണെന്ന് ഓസ്റ്റിയോപൊറോസിസ് ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ എല്ല് ഓസ്റ്റിയോളജി എല്ലിനെ കുറിച്ചുള്ള പഠനം അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എല്ലിനെ ബാധിക്കുന്ന രോഗമാണ് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാവാറുണ്ട് അപ്പോൾ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ കുറവുകൊണ്ട് എല്ലിനും പല്ലിനൊക്കെ ആരോഗ്യക്കുറവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവിനെ പൊതുവെ നമ്മൾ ഹൈപ്പോ കാൽസീമിയ എന്ന് പറയും എന്തിൻ്റെയും അളവ് കൂടുന്നതിനെ ഹൈപ്പർ എന്നും കുറയുന്നതിനെ നമ്മൾ ഹൈപ്പോ എന്നുമാണ് പറയുക അപ്പോൾ കാൽസ്യത്തിൻ്റെ അപര്യാപ്തതയാണ് ഹൈപ്പോ കാൽസീമിയ എന്നത് ഡാഷിൻ്റെ കുറവാണ് എന്ന് ചോദിച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവാണ് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ദെൻ മറ്റൊരു ധാതുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു സോഡിയം സോഡിയത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ രക്തസമ്മർദ്ദം ക്രമമായി നിലനിർത്താൻ സോഡിയം പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ സോഡിയം ചെയ്യുന്ന ശരിക്കെന്താണ് രക്തസമ്മർദ്ദം ഉയർത്തുകയാണ് ആര് ചെയ്യുന്നത് സോഡിയം ചെയ്യുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നയാളാണ് പൊട്ടാസ്യം എന്ന ധാതു ഓക്കെ രക്തസമ്മർദ്ദം കൂട്ടുന്ന സോഡിയവും കുറയ്ക്കുന്ന പൊട്ടാസ്യവും മാറിപ്പോവില്ല കാരണം നിങ്ങൾക്കറിയാം കറിയുപ്പ് ബി പി കൂട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം കറിയുപ്പിലടങ്ങിയ ലോഹം സോഡിയമാണ് കറിയുപ്പ് സോഡിയം ക്ലോറൈഡാണ് അപ്പം കറിയുപ്പിലടങ്ങിയ ലോഹം സോഡിയമാണ് കറിയുപ്പ് ബി പി കൂട്ടും എന്ന് പറഞ്ഞാൽ സോഡിയം ബി പി കൂട്ടുന്നയാളാണ് രക്തസമ്മർദ്ദം ഉയർത്തുന്നയാളാണ് പൊട്ടാസ്യം കുറയ്ക്കുന്നയാളാണ് തെറ്റൂല നിങ്ങൾക്കറിയാം കറിയുപ്പ് ബി പി കൂട്ടുന്നത് കൊണ്ട് ബി പി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇന്ദുപ്പ് പകരം ഉപയോഗിക്കാനാകുന്ന ഉപ്പാണ് ഇന്ദുപ്പ് ബി പി കൂടിയ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഉപ്പാണ് ഇന്ദുപ്പ് ഹിന്ദുക്കളല്ലേ ഹിന്ദുക്കൾക്കല്ല ആർക്കും ഉപയോഗിക്കാം ഇന്ദുപ്പാണ് ഇന്ദുപ്പല്ല ഹി അല്ല ഈ ആണ് ഇന്ദുപ്പ് അഥവാ സിൽവൈറ്റ് എന്ന് പറയും ഇന്ദുപ്പ് രാസപരമായി പൊട്ടാസ്യം ക്ലോറൈഡാണ് പൊട്ടാസ്യം യെസ് ബി പി കുറയ്ക്കുന്നയാളാണ് അപ്പോൾ സോഡിയം പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് പറയും ഹോർമോണുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽഡോസ്റ്റിറോൺ ഹോർമോണുകൾ 10-ാം ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ പഠിക്കും ക്രാഷ് ക്ലാസ്സിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൽഡോസ്റ്റിറോൺ ഒക്കെ എന്താണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആളാണ് ഓക്കെ അതൊരു പ്രധാന ധർമ്മമാണ് അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സോഡിയം സഹായിക്കും ശരീരത്തിൽ ആവശ്യമായ ജലം നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അല്ലേ പോഷകേതര ഘടകങ്ങളിൽ ജലം മറ്റുള്ള ഘടകങ്ങളൊക്കെ ഇല്ലെങ്കിലും ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം പക്ഷേ ജലം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് ചിന്തിക്കും ചത്തുപോകും
അല്ലേ, ഒരു ദിവസം കുടിച്ചില്ലെങ്കിലല്ല, ഒരു ദിവസം ശരീരത്തിൽ അത്യാവശ്യമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ. പക്ഷെ എന്താണ്, തീരെ വെള്ളം കുടിച്ചില്ല എങ്കിൽ നമ്മുടെ ശരീരപ്രവർത്തനം, കാരണം നമ്മൾ ഭക്ഷണം ദഹിക്കണമെങ്കിൽ, വായിലിട്ട് കഴിഞ്ഞാലേ ആഹാരം ദഹിപ്പിക്കണമെങ്കിൽ ആദ്യം തുടങ്ങുന്നത് എവിടുന്ന, ഇത് വായിൽ നിന്നല്ലേ. വായിൽ നിന്ന് എന്താണ്, ഉമിനീർ ഗ്രന്ഥികളാണ്. ഉമിനീരാണ് തുടക്കം. ഉമിനീർ 95% വെള്ളമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഓരോ ഘടകങ്ങളിലും വെള്ളം കുറയും. അതുകൊണ്ട് തന്നെ എന്താണ്, പലവിധ പ്രശ്നങ്ങളും ജീവൽ പ്രവർത്തനങ്ങളും ഒക്കെ നിലയ്ക്കും, എന്ത് ചെയ്യും, മരണം സംഭവിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ജീവജലം എന്ന് പറയുന്നത്. ജലം എന്താണ്, നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. ഭക്ഷണം ഇല്ലാതെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താൻ പറ്റിയേക്കും. പക്ഷെ ജലം എന്നുള്ളത് എന്താണ്, വളരെ പ്രധാന ഘടകമാണ്. ഓക്കെ, യെസ്. അപ്പോൾ സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. സോഡിയത്തിന് ആ കഴിവുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ ഉപ്പിടുന്നില്ലേ, ഈ എന്താണ് വളമിടുന്ന സമയത്തൊക്കെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഉപ്പ് കൊണ്ടിടുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണത്, ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. തെങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം അല്ലേ, വെള്ളവും വളമൊക്കെ ഇടുമ്പോൾ അത് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. സോഡിയം ക്ലോറൈഡിന് അങ്ങനെ പ്രത്യേകതയുണ്ട്, ഈർപ്പം നിലനിർത്താൻ സഹായിക്കും ഉപ്പ്. ഓക്കെ, യെസ്. ദെൻ അയഡിൻ, മറ്റൊരു എന്താണ് ധാതുവാണ്, ഇതൊരു അലോഹ ധാതുവാണ്. അയഡിൻ ലോഹ അല്ല, ഓക്കെ, അലോഹ മൂലകമാണ്. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കൊക്കെ ആര് സഹായിക്കും, അയഡിൻ സഹായിക്കും. തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള മൂലകമാണ് ഏത്, അല്ലെങ്കിൽ ധാതുവാണ് ഏത്, അയഡിൻ. മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ ധാതുവാണ് ഏത്, അയഡിൻ. ഓർമ്മിച്ചു വെക്കുക, ഉറപ്പാണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണേ, സ്ഥിരം ചോദ്യമാണ്. അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത്, ഗോയിറ്റർ. സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയും. അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അതെല്ലാവരും പഠിച്ചു വെക്കുന്നതാണ്. എങ്ങനെയാണ് സംഭവം ഗോയിറ്റർ എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോണുകൾ, തൈറോക്സിൻ പോലെയുള്ള തൈറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് തൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യും, ഈ തൈറോക്സിനൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വലുതാവാൻ ശ്രമിക്കും. അങ്ങനെ വലുതാവുന്നതാണെന്ത്, തൈറോയിഡ് ഗ്രന്ഥി വീങ്ങിത്തടിക്കുന്നത്, അതാണ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അയഡിൻ്റെ കുറവ് കൊണ്ടാണ് സിമ്പിൾ ഗോയിറ്റർ ഉണ്ടാകുന്നതെന്ന് പറയാം. അയഡിൻ്റെ കുറവ് കൊണ്ട് തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുമോ, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഗ്രന്ഥി എന്തു വലുതാവാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, തൈറോക്സിനൊക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇത് വീങ്ങാൻ തുടങ്ങും, വലുതാവാൻ തുടങ്ങും. അതാണ്, ഓക്കെ, അതാണ് എന്ത്, സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, തൈറോയിഡ് ഗ്രന്ഥിയിലെ കലകൾ എന്ത് ചെയ്യുന്നതാണ്, വീങ്ങിത്തടിക്കുന്നതാണെന്ന് പറയാം. അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്നതാണ്, തൊണ്ടയിലെ മുഴ എന്നാണ് എന്ത് ഗോയിറ്റർ നമ്മൾ പറയാം. തൊണ്ടയിൽ മുഴ പ്രത്യക്ഷപ്പെടുന്നതാണെന്ന് പറയാം. ആ മുഴ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വലുതാകുന്നതാണ്, അതാണ് ഈ മുഴ എന്ന് പറയുന്നത്. അപ്പം ഇതാണെന്ത്, അയഡിൻ്റെ കാര്യം. അപ്പോൾ മാനസിക വളർച്ചയ്ക്കും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും എന്താവശ്യമാണ്, അയഡിൻ ആവശ്യമാണ്. അയഡിൻ്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ അയഡിൻ്റെ സ്രോതസ്സുകൾ, നല്ല സ്രോതസ്സുകളാണ് കടൽ വിഭവങ്ങൾ. കടൽ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ സീ വീഡ്സ്, കടലിലെ കളകളുണ്ടല്ലോ ഒരുതരം, അതൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്, ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്നതാണ് സീ വീഡ്സ്. അതേപോലെ തന്നെ മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് ചെമ്മീൻ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ എന്താണ്, നല്ല സ്രോതസ്സുകളാണ്. അയഡിൻ്റെ നല്ല സ്രോതസ്സുകളാണ് ചെമ്മീൻ പോലെയുള്ള മത്സ്യങ്ങൾ. ദെൻ അയഡൈസ്ഡ് ഉപ്പ് അല്ലേ, അയഡിൻ ചേർത്ത ഉപ്പിൽ നിന്നായിട്ട് നമുക്ക് ലഭിക്കും. ദെൻ കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്ന് എന്ത് ലഭിക്കും, അയഡിൻ അല്ലേ, മത്സ്യങ്ങളുടെ തലഭാഗത്ത് അയഡിൻ കൂടുതലായിട്ട് ലഭിക്കും അല്ലേ. എൻ്റെ അമ്മയൊക്കെ പണ്ട് മീൻ ഈ തല ഇങ്ങനെ ചാവച്ച് ഉപ്പിട്ട് കണ്ടാൽ അറപ്പാകുമായിരുന്നു എനിക്ക്. ഞാൻ ചോദിക്കും ഇത് എന്തിനാ അമ്മ, അത് എന്താണെന്നുള്ള അമ്മയ്ക്ക് അറിയിച്ചാൽ, അപ്പം അമ്മ ഇത് കറിഞ്ഞിട്ടേ കിടന്നോ കേട്ടിട്ടുണ്ടാവും, എന്താ നല്ല നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എന്ത് നന്മയാണെന്നുള്ള ചിന്തിക്കുന്നുണ്ടാവില്ല, അയഡിനൊക്കെ കൂടുതലായിട്ട് കിട്ടും, നല്ലതാണെന്നുള്ളതാണ്. തൈറോയിഡിനൊക്കെ നല്ലതാണെന്ത് ഈ മത്സ്യങ്ങളുടെ തല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഈ എന്താണ് മിനറൽസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഏത് ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് കുട്ടിക്ക് വിളർച്ച ഉണ്ടായത്, ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടാണ് അനീമിയ അഥവാ വിളർച്ച ഉണ്ടായത്. B9 അഥവാ ഫോളിക് ആസിഡ് എന്ന വിറ്റാമിൻ്റെ കുറവ് കൊണ്ട് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം കുറയും, ഹിമോഗ്ലോബിൻ കുറയും, ഇരുമ്പ് കുറയും, അനീമിയക്കിടയാക്കും. ഓക്കെ, ആഹാരത്തിൽ ഇലക്കറികളുടെ കുറവ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും, ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, ഇരുമ്പിൻ്റെ അഭാവം കൊണ്ട് അനീമിയ ഉണ്ടാവും. പിന്നെ ഇലക്കറികളിലാണ് മറ്റു ധാതുക്കളൊക്കെ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഓരോ ധാതുക്കളുടെയും കുറവ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇലക്കറികളുടെ കുറവ് കൊണ്ടുണ്ടാവും. ഈ പോഷക ഘടകങ്ങൾ നമ്മൾ കുറേ പഠിച്ചു. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ, പിന്നെ എന്താണ് മിനറൽസ്, വൈറ്റമിൻസ്, ഇങ്ങനെ പോഷക ഘടകങ്ങൾ പ്രധാനപ്പെട്ട 5 നമ്മൾ പഠിച്ചു. ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയും. പോഷക ഘടകങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുക. അതിൽ ഓരോന്നും പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന ടേബിളാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് അത് ഓരോന്നും പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്, പോഷക അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച്. ഇവിടെ നമ്മൾ 5 പോഷക ഘടകങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർമ്മിക്കുക. ഈ പോഷക ഘടകങ്ങളിൽ
കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും നമ്മുടെ ശരീരത്തിലെത്തിയാൽ അതേപോലെയല്ല നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഫാറ്റ് വിഘടിച്ച് ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമായി മാറ്റപ്പെടണം അല്ലേ. അടിസ്ഥാന ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. അതേപോലെ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ച് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് വിഘടിക്കപ്പെടും അല്ലേ. എന്താണ് കാർബോഹൈഡ്രേറ്റ് പല രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അന്നജ രൂപത്തിലോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് രൂപത്തിലോ സുക്രോസ് രൂപത്തിലോ ഒക്കെ ആവും. അത് ഗ്ലൂക്കോസ് രൂപത്തിലേക്കൊക്കെ എന്ത് ചെയ്യും, വിഘടിക്കപ്പെടും. ദെൻ പ്രോട്ടീൻ അമിനോ ആസിഡുകളാക്കി മാറ്റപ്പെടും. അത് വീണ്ടും വിഘടിക്കപ്പെട്ട് പല രീതിയിലേക്ക് അല്ലേ മാറ്റപ്പെടും. പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച് പെപ്റ്റോണുകളും പെപ്റ്റൈഡുകളും ഒക്കെ ആക്കി മാറ്റപ്പെടും എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് നടക്കണം, ദഹനം നടക്കണം. ദഹനത്തിന് ശേഷമേ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുള്ളൂ. എന്നാൽ വിറ്റാമിനുകളും മിനറൽസും അങ്ങനെയല്ല, അത് നമ്മുടെ രക്തത്തിലേക്ക് നേരിട്ട് എന്ത് ചെയ്യും, കടന്നു പോകും. അതായത് വിറ്റാമിൻസുകൾ ഭക്ഷണ വിറ്റാമിൻസുകൾ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിലുള്ള വിറ്റാമിനുകൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ദഹനം നടക്കേണ്ട ആവശ്യമില്ല. അതേപോലെയാണ് മിനറൽസിൻ്റെയും കാര്യം. ഈ കാൽസ്യവും ഇരുമ്പൊക്കെ എന്താണ്, ഈ പച്ചക്കറി എന്തായാലും കഴിക്കുന്നത് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ദഹനം നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ താഴെ പറയുന്നവയിൽ ദഹിക്കേണ്ടാത്ത ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. അതാണ് ഈ അടുത്ത കാലത്ത് LDC ആണെന്ന് തോന്നുന്നു അല്ലേ, അല്ലെങ്കിൽ മറ്റേ സാർജൻറ്റോ അങ്ങനെ ഏതോ ഒരു എക്സാമിന് ചോദിച്ചില്ലായിരുന്നോ, LDC ഞാൻ തോന്നുന്നു അല്ലേ, ഏതാണ് ദഹിക്കേണ്ടാത്ത വസ്തുക്കൾ എന്ന് ഉത്തരം കൊടുത്തത്. അവിടെ മിനറൽസ് അഥവാ ധാതുക്കളാണ് കൊടുത്തത് അല്ലേ. എന്താണ് ഇത്, എന്താണ് ദഹിക്കേണ്ട, നേരിട്ട് എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് ദഹിക്കേണ്ട ആവശ്യമില്ല. വൈറ്റമിൻസും മിനറൽസും എന്ത് ചെയ്യും, നേരിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അവിടെ നിങ്ങൾ നേരത്തെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്, അതുമായിട്ട് കൺഫ്യൂഷനായി പോകരുത്. ദഹിക്കാത്ത നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഏത്, കാർബോഹൈഡ്രേറ്റ് ദഹിക്കണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരി ഉത്തരമല്ല. ശരി ഉത്തരം എന്താണ്, ഒന്നുകിൽ വൈറ്റമിൻ അല്ലെങ്കിൽ എന്താണ് ധാതുക്കൾ അഥവാ മിനറൽസ് ആണ് ഉത്തരം, അല്ലെങ്കിൽ ധാതു ലവണങ്ങൾ എന്ന് കൊടുക്കും. അവിടെ കൊടുത്തത് ധാതുക്കൾ എന്നാണ്, അതാണ് ഉത്തരം. അവിടെ കാർബോഹൈഡ്രേറ്റിൽ ഒന്നായിട്ടുള്ള സെല്ലുലോസ് ദഹിക്കില്ലല്ലോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട, അത് അങ്ങനെ ചോദിച്ചാൽ ഉത്തരം ചെയ്താൽ മതി. നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഏതെന്ന് ചോദിച്ചാൽ സെല്ലുലോസ് ആണ്, അല്ലെങ്കിൽ നാരുകൾ അല്ലെങ്കിൽ സെല്ലുലോസ് ആണ്. ഓക്കെ, നമ്മുടെ ഭക്ഷണത്തിൽ ദഹിക്കേണ്ടാത്ത പോഷക ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ഓർമ്മിച്ച് വെക്കുക. ദഹിക്കേണ്ടാത്ത പോഷക ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ദഹിക്കേണ്ടാത്ത പോഷക ഘടകങ്ങളിൽ ഏതാണ് വരുന്നത്, ഈ ഫാറ്റ്സും കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും വരില്ല എന്നുള്ളത് ഓർമ്മിക്കുക. അതേപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും എന്താണ് ദഹിക്കേണ്ടതല്ല, നേരിട്ട് സ്വീകരിക്കപ്പെടും. പക്ഷേ നാരുകളും ദഹിക്കേണ്ടതില്ല, പക്ഷേ നാരുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല എന്നതാണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് എന്താണ് ശരീര നിർമ്മാണത്തിനോ വളർച്ചയ്ക്കോ ഒന്നും ആവശ്യമില്ല. അത് ഭക്ഷണം യഥാർത്ഥ രീതിയിൽ എത്താനും അതിൻ്റെ സംവഹനത്തിനും അത് ദഹനം നടക്കാനും നന്നായി നടക്കാനും അതിൻ്റെ വിസർജനം നന്നായി നടക്കാനും വേണ്ടി മാത്രമാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണം നമുക്ക് വേണ്ടതുള്ളൂ, ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണം നമുക്ക് വേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയും പോഷക ഘടകങ്ങളെക്കുറിച്ചും പോഷക അപര്യാപ്ത രോഗങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞ രോഗങ്ങളൊക്കെ തന്നെയാണ് ഇത്. എന്നാലും ഞാൻ ടേബിളിൽ നിന്ന് വേഗം പറഞ്ഞു പോവാം. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് നിശാന്തത ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ട് ബി കോംപ്ലക്സിൻ്റെ ഓരോന്നിൻ്റെയും കുറവ് കൊണ്ട് പലവിധ രോഗങ്ങളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഇവിടെ പൊതുവെ വായ്പൂണിൻ്റെ കാര്യം പറയുന്നു, വായ്പൂണിന് ഇടയാക്കുന്ന ബി കോംപ്ലക്സിൽ B2 B12 വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിനും B12 അഥവാ സയനോകൊബാലമൈനും ആണ്. B2 അഥവാ റൈബോഫ്ലാവിനും B12 അഥവാ സയനോകൊബാലമൈനുമാണ് വായ്പൂണ് വായിലെ വ്രണങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത്. കീലോസിസ് എന്നൊക്കെ പറയും, കീലോസിസ്. അതേപോലെ ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് വിണ്ടുകീറുക, ആംഗുലർ വേണ്ട പേരൊന്നും വിട്ട് നിങ്ങൾ പേടിക്കേണ്ട വെറുതെ. ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ്, കീലോസിസ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നുകിൽ മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പൂണ് എന്നായിരിക്കും ചോദിക്കുക. ഡിഗ്രി ലെവലിലൊക്കെ ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് ഒക്കെ ചോദിക്കുള്ളൂ. പിന്നെ വിറ്റാമിൻ സി സ്കർവി നമ്മൾ പറഞ്ഞു, മോണയിലെ പഴുപ്പും രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ന് വിറ്റാമിൻ സി അഥവാ സ്കർവി. വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് റിക്കറ്റ്സ് അഥവാ കണ കുട്ടികളിൽ, ഓസ്റ്റിയോ മലാഷ്യ മുതിർന്നവരിൽ പഠിച്ചതാണ്. അസ്ഥികളുടെ കനം കുറഞ്ഞ് വളയുക അല്ലേ ആ സംഭവമാണ്. ദെൻ ഇരുമ്പിൻ്റെ കുറവ്, അനീമിയ നമ്മൾ പറഞ്ഞു, രക്തക്കുറവും വിളർച്ചയും ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അനീമിയ അഥവെങ്കിൽ വിളർച്ച എന്ന് പറയും, മെഗലോ പ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെയാണ് അതിൻ്റെ ഫുൾ നെയിം. പെർണീഷ്യസ് അനീമിയ വിറ്റാമിൻ B12 കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ B9 അഥവാ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. വിറ്റാമിൻ B9 അഥവാ ഫോളിക് ആസിഡ് അഥവാ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ട് എന്തുണ്ടാവും, അനീമിയ ഉണ്ടാവും. അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ്, അല്ലെങ്കിൽ ചുവന്ന രക്താണുവിൻ്റെ കുറവ്, അങ്ങനെയൊക്കെ പറയാമല്ലോ. അതിനാണല്ലോ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങനെ എന്ത് കുറയുന്നു എന്നുള്ള കാര്യം. ദെൻ അയഡിൻ്റെ കുറവ് കൊണ്ട് ഗോയിറ്റർ ഉണ്ടാവുന്നു, തൊണ്ടയിൽ മുഴ, അതാണ് ലക്ഷണം. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി പോഷക ഘടകങ്ങൾ 5 നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പോഷകേതര ഘടകങ്ങളായിട്ടുള്ള ജലത്തെക്കുറിച്ചും നാരുകളെക്കുറിച്ചുമുള്ള വളരെ പ്രധാനപ്പെട്ട 2 ബോക്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ജലത്തെക്കുറിച്ച് നമുക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് ജലം. നമ്മുടെ ശരീര
ജീവൽ പ്രവർത്തനങ്ങൾ ശരീര പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ എന്താവശ്യമാണ് ജലം നിർബന്ധമാണ് ഓരോ അവയവത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതിന്റെ ആരോഗ്യത്തിനൊക്കെ എന്താവശ്യമാണ് ജലം ആവശ്യമാണ് എന്നുള്ള കാര്യം അതേപോലെ ഭക്ഷണപദാർത്ഥങ്ങളുടെ ദഹനത്തിനും विसर्जन सुगमकू अ मलबंधमेंवश्यु नारू आवश्यु अब इवे बॉक्सल पर क्यों ओरत नमें शरीर मूल रु भाग जल मूल रू भागत जल तलचि एणपत् शतम जलम ईंटे तलचि और एणपत्तोम एंत वो जलम वो रक्त तुण्ण शतम जल्द पर अब यथार्थ कुत्रुटो കുട്ടികളിലാണ് രക്തത്തിന്റെ 90 ശതമാനം ഒക്കെ എന്ത് വരുന്നുള്ളൂ ജലം വരുന്നുള്ളൂ മുതിർന്നവരിലാണെങ്കിൽ പ്രായപൂർത്തി ആയവരിലാണെങ്കിൽ ഒരു എന്താണ് ഒരു 70-75 ശതമാനത്തോളമായി ജലം വരുന്നുള്ളൂ ദെൻ ഇനി പ്രായമായ ആളുകളിലാണെങ്കിൽ പ്രായ കൂടുതലുള്ള ആളുകളിലാണെങ്കിൽ ഒരു 60-65 ശതമാനത്തോളമായി എന്തിട്ടുള്ളൂ രക്തത്തിൽ ജലം അടങ്ങിയിട്ടുള്ളൂ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ രക്തത്തിൽ 90 ശതമാനം വരെ എന്തുണ്ട് ജലം ഉണ്ട് എന്നുള്ള അറിഞ്ഞിരിക്കുക ഈ സംഖ്യകൾ അറിഞ്ഞിരിക്കുക എല്ലുകളിൽ 20 മുതൽ 25 ശതമാനം വരെ എന്തുണ്ട് ജലം ഉണ്ട് ഇവിടെ പറഞ്ഞ സംഖ്യകൾ എന്നെ ഒന്ന് മനസ്സിൽ വെച്ചോ തലച്ചോറ് ബ്രെയിൻ്റെ 85 ശതമാനം വെള്ളം കുടിച്ചില്ലേ പ്രശ്നം എന്താ പ്രശ്നമാണ് തലച്ചോറിന്റെ പ്രവർത്തനം പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പരീക്ഷ ഹാളിൽ പോകുമ്പോൾ വെള്ളം കുടിച്ച് കേറാൻ പറയുന്നത് പരീക്ഷ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ അപ്പോൾ ബ്രെയിനിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ജലം ആവശ്യമാണ് അതിന് വെള്ളം കുടിച്ച് പോയി കഴിഞ്ഞാൽ നല്ലതാണ് നല്ല രീതിയിൽ അന്നത്തെ ദിവസമൊക്കെ വെള്ളം കുടിക്കണം എന്നിട്ട് മൂത്രം ഒഴിച്ച് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറി കേട്ടോ യെസ് അപ്പോൾ തലച്ചോറിന്റെ 85 ശതമാനം രക്തത്തിന്റെ 90 ശതമാനം വരെ ദെൻ എല്ലുകളുടെ 25 ശതമാനം എന്താണ് ജലം എന്ന് ഓർമ്മിച്ച് വെക്കുക ദെൻ ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്ന എന്താണ് ജലമാണ് ഞാൻ തുടക്കത്തിലുള്ള ഉമിനീരിൽ പോലും 95% ജലം അല്ലേ ഈ നിങ്ങൾ വായിലേക്ക് വെക്കുന്ന ഭക്ഷണത്തെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നില്ല തുടക്കത്തിലേ അവിടെയൊക്കെ ജലത്തിന്റെ ആവശ്യമുണ്ട് ഉമിനീരാണ് ചെയ്യുന്നത് അതിനെന്താണ് ജലം ആവശ്യമാണ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഭാഗത്തും ഈ പ്രവർത്തനത്തിന് എന്താ ആവശ്യമാണ് ജലം ആവശ്യമാണ് അല്ലേ മാധ്യമമായിട്ട് ജലം പ്രവർത്തിക്കുന്നു ദൻ മൂത്രം വിയർപ്പ് മുതലായവയിലൂടെ ദിവസം ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ എന്ത് ചെയ്യുന്നത് നഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 ലിറ്റർ ആണ് നിങ്ങൾ അത് ഓർമ്മിച്ചോ ഒരു 2.5 ലിറ്റർ വരെ മൂത്രവും ഒരു 1.5 ലിറ്ററിന്റെ മുകളിൽ എന്ത് പോകുന്നുണ്ട് വിയർപ്പായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ 2.5-3 ലിറ്റർ വരെ ഇവിടെ പറഞ്ഞ സംഖ്യ ഓർമ്മിച്ചോ 2.5 ലിറ്റർ ജലം എന്ത് ചെയ്യുന്നുണ്ട് ദിനംപ്രതി നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട് നമ്മുടെ വിയർപ്പിന്റെ അളവ് അതേപോലെ മൂത്രത്തിന്റെ അളവ് എന്നിവ വെച്ച് നോക്കുമ്പോൾ 2.5 മുതൽ 3 ലിറ്റർ വരെ ദിവസം വെള്ളം നഷ്ടമാകും അതുകൊണ്ടാണ് ദിവസേന ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 1.5 ലിറ്ററെങ്കിലും അതിന്റെ ഇരട്ടി വെള്ളം നമ്മൾ മുതിർന്ന ആളുകൾ കുടിക്കണം ഒരു 3 ലിറ്റർ വരെ ശരാശരി 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓക്കേ അപ്പോൾ മൂത്രത്തിന്റെ ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു ദിവസം ഉൽപാദിപ്പിക്കുന്ന മൂത്രത്തിന്റെ അളവ് ഒരു 1.5 ലിറ്റർ മുതൽ 2.5 ലിറ്റർ വരെയാണ് 1.5 ലിറ്റർ മുതൽ 2.5 ലിറ്റർ വരെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കേ യെസ് ആ രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കുക ജലം എന്താണ് പ്രധാനപ്പെട്ട ഒരു പോഷകേതര ഘടകമാണ് പോഷക ഘടകമല്ല ശരീരത്തിന് ആവശ്യമായ പോഷകമൊന്നും ജലം കൊടുക്കുന്നില്ല പക്ഷെ എന്താണ് ശരീരത്തിൽ നമ്മൾ ആഗിരണം ചെയ്യുന്ന പോഷകങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം ജലം വേണം ഇല്ലെങ്കിൽ ദഹന പ്രക്രിയയൊക്കെ പ്രശ്നമാവും പോഷക ഘടകങ്ങൾ നമുക്ക് ലഭിക്കാതെയാവും നമ്മുടെ രക്തത്തിലേക്ക് അത് ആഗിരണം ചെയ്യപ്പെടാതെയാവും കോശങ്ങളിലേക്ക് അത് ലഭിക്കാതെയാവും ഓക്കെ ദെൻ ഇനി നാരുകൾ അഥവാ ഫൈബേഴ്സിന്റെ ധർമ്മം എന്താണെന്നുള്ളതാണ് നാരുകൾ നമുക്ക് സസ്യാഹാരത്തിലൂടെയാണ് ലഭിക്കുന്നത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കാത്തതുമായ ഒരു തരം ധാന്യകമാണെന്ത് നാരുകൾ അല്ലേ ധാന്യങ്ങളുടെ കൂട്ടത്തിൽ ദഹിപ്പിക്കാൻ പറ്റാത്തതാണെന്ത് നാരുകൾ നാരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് തരം ധാന്യകം കൊണ്ടാണ് സെല്ലുലോസ് കൊണ്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ദഹിപ്പിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ശരീരത്തിന് മറ്റത് ദഹിക്കേണ്ടതാണ് ദഹിക്കേണ്ടതാണ് വൈറ്റമിൻസും മിനറൽസും ദഹിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നേരിട്ട് തന്നെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും സ്വീകരിക്കപ്പെടും അല്ലേ അതായത് ഇപ്പോ വിറ്റാമിൻ എ എന്നുള്ളത് വിറ്റാമിൻ എ ആയിട്ട് തന്നെയാണ് ശരീരത്തിന് ആവശ്യം വേണ്ടത് പക്ഷെ കൊഴുപ്പ് കിട്ടുമ്പോൾ കൊഴുപ്പായിട്ടല്ല വേണ്ടത് അത് വിഘടിപ്പിക്കപ്പെടണം അല്ലേ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ആയിട്ട് വിഘടിപ്പിക്കപ്പെടണം അങ്ങനെയാണ് പ്രോട്ടീൻ്റെയും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെയും സ്ഥിതി പക്ഷേ വിറ്റാമിൻസും അതേപോലെ മിനറൽസും അങ്ങനെയല്ല ദഹിപ്പിക്കപ്പെടേണ്ട ആവശ്യമില്ല നേരിട്ട് രക്തത്തിലെ ആഗിരണം ചെയ്യപ്പെടും ഇനി സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകം ധാന്യകത്തിൽ ദഹിപ്പിക്കാൻ പറ്റാത്തതാണ് ഏത് സെല്ലുലോസ് ആ സെല്ലുലോസ് കൊണ്ടാണ് നാരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫൈബേഴ്സ് എന്നുണ്ടാവും ദഹിപ്പിക്കാൻ പറ്റാത്ത കാർബോഹൈഡ്രേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സെല്ലുലോസ് എന്നുണ്ടാവും അല്ലെങ്കിൽ സെല്ലുലോസ് ചേർത്തുണ്ടാക്കിയ നാരുകൾ എന്നുണ്ടാവും ഞാൻ ഇങ്ങനെ സ്പീഡ് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ കൂടുതലാകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ തുടങ്ങും 1.5 സാറേ എന്തായത് ഞാൻ പലതവണ
കോഴ്സിന്റെ സ്റ്റാർട്ടിംഗിലേ നിങ്ങളോട് പറഞ്ഞു ഇനി ഇങ്ങനെയേ പഠിക്കേണ്ടത്, ഇങ്ങനെ പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, മത്സരവീര്യം കൂടുകയാണ്, എസ് സി ആർ ടി എല്ലാവരും പഠിക്കും, അപ്പോൾ എസ് സി ആർ ടി ഇങ്ങനെ പഠിക്കുന്ന ആളുകളാണ് മുന്നിലെത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ അത് ഒന്നര ആയാലും ഒന്നായാലും രണ്ടായാലും കുത്തിരിന് കണ്ടോളുക, ഞാനത് മുറിച്ച് രണ്ടാക്കാൻ നിൽക്കില്ല, ഫ്ലോ പോകും. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചോളൂ, എത്ര മണിക്കൂറുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ അത്രയും നല്ലത്, പറ്റുന്നില്ലെങ്കിൽ ഒരു സമയം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് വീണ്ടും എടുത്തിട്ട് ബാക്കി പഠിച്ച് തീർത്തോളുക. ഓക്കെ, യെസ്. അപ്പോൾ ഒരുതരം ധാന്യകമാണ്, ദഹിപ്പിക്കാൻ പറ്റാത്തൊരുതരം ധാന്യകമാണ് സെല്ലുലോസുകൾ, സെല്ലുലോസ്. ആ സെല്ലുലോസ് കൊണ്ടാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, നാരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദെൻ ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ല നാരുകൾ, അതേപോലെ ജലത്തിനെ പോലെ തന്നെ പോഷക ഘടകങ്ങൾ നൽകുന്നില്ല. പക്ഷെ നാരുകൾ എന്തിനു സഹായിക്കുന്നു, വൻകുടലിലെ വിസർജ്ജ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അപ്പം എന്താണ്, വിസർജന പ്രക്രിയ സുഗമമാക്കും. അപ്പം എന്താണ്, മലബന്ധം ഉണ്ടാവില്ല, മലവിസർജനം എന്താണ് ശരിയായ രീതിയിൽ നടക്കും, ദഹനക്കുറവും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ പറ്റും. അപ്പം വൻകുടലിൽ എന്താണ് ഈ ഭക്ഷണത്തിൻ്റെ അല്ലേ ആഗ്രഹണം ചെയ്ത് ഇതിങ്ങനെ നടന്ന് ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവുമല്ലോ പിന്നീട്. അപ്പോൾ ആഗിരണം ചെയ്യപ്പെടുന്നു, ചെറുകുടൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു, പിന്നെ എന്താണ് പിന്നീടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് വൻകുടലിലേക്ക് നീങ്ങുന്നത്. ആ എന്താണ് അപ്പോഴേക്കും വേസ്റ്റ് തന്നെ കൂടി വന്നിട്ടുണ്ടാവും, കൂടുതലും വേസ്റ്റ് ഉണ്ടാവും അതിൽ നിന്ന്, പിന്നെ വീണ്ടും കുറച്ച് ജലാംശങ്ങളും കാര്യങ്ങളൊക്കെയാണ് അല്ലേ ധാതുക്കളൊക്കെയാണ് വൻകുടൽ അടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചിട്ട് എന്ത് നാരാ കഴിക്കേണ്ടത്. നാരടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് അടങ്ങിയ ഈ തരം ധാന്യങ്ങൾ അടങ്ങിയതാണ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നാരുകൾ അഥവാ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഇലക്കറികളിലുണ്ട് അല്ലെ, പച്ചക്കറികളിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാരുകൾ അടങ്ങിയ, നിങ്ങൾ തന്നെ പണ്ടേ പറയുന്നൊരു ശീലമില്ലേ, കുട്ടികൾക്ക് പഴം പുഴുങ്ങി കൊടുക്കുന്നില്ലേ, പണ്ടേ അറിയാം എന്താണെന്നറിയില്ല അല്ലെ, ശാസ്ത്രീയത എന്തോ ഉണ്ടെന്ന് അറിയാമുണ്ട്, എല്ലാവരും പുഴുങ്ങി വായി തിരികെ കൊടുക്കും, എന്താണെന്നറിയില്ല. ചിലർ വിചാരിക്കും എന്താ ഈ പഴത്തിൻ്റെ ഫുള്ളായിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, കാരണം തോലുമ്പോൾ തീരെ ഉണ്ടാവില്ലല്ലോ പുഴുങ്ങിയാൽ, തോല് കറുത്ത് വൃത്തിയുണ്ടാവും, എന്താ കട്ടി കുറയും, കാരണം തീർത്തും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് ചിലരുടെ വിചാരം, ചിലരുടെ വിചാരം എന്ന് പറയുന്നത് പുഴുങ്ങി കൊടുക്കുന്ന എന്തോ ചടങ്ങാണെന്നാണ്, എന്തോ ഒരു അന്ധവിശ്വാസമാണ്, അതുകൊണ്ട് അത് തുടർന്നു പോകണമെന്നാണ് അങ്ങനെ വിചാരിക്കുന്ന പല ആളുകളുണ്ട്. യഥാർത്ഥത്തിലുള്ള സംഗതി എന്താ ഒന്ന് ചിന്തിച്ച് നോക്കി, ഞങ്ങൾ എന്താണ് പുഴുങ്ങിയാലുള്ള പ്രശ്നം എന്താ, പഴത്തിൽ വിറ്റാമിൻ സി ഉണ്ട് അതങ്ങ് പോകും, അപ്പം വിറ്റാമിൻ സി നഷ്ടമാണ്, എന്നിട്ടും പുഴുങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തോ ഒരു ഗുണം കിട്ടുന്നില്ലേ, എന്താ ഗുണം, ദഹനത്തിന് നന്നായിട്ട് സഹായിക്കും, ഈ തോലിലുള്ള നാരുകൾ കൂടി ഇങ്ങ് പോരും, കുറച്ചുകൂടെ ഇങ്ങ് കിട്ടും, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യും, ദഹനം നടക്കും. പഴങ്ങളും പച്ചക്കറികളിലൊക്കെയാണ് ഈ നാര് ഭക്ഷണങ്ങൾ അല്ലെ, നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പഴങ്ങളും പച്ചക്കറികളൊക്കെയാണ്. അപ്പം ഭക്ഷണത്തിന് ശേഷം പഴങ്ങളും പച്ചക്കറികളൊക്കെ അല്ലെ, പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ കഴിക്കുക, പഴങ്ങൾ കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത് എന്താണ്, ദഹനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് ഈ എന്ത് ചെയ്യുന്നത്, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും നല്ല സ്രോതസ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, തവിട് അടങ്ങിയ ധാന്യങ്ങൾ, തവിടോടുകൂടിയ ധാന്യങ്ങൾ എന്ത് ചെയ്യും, ദഹനത്തിന് എളുപ്പമാക്കും, നാരുകൾ അടങ്ങിയതാണ്. ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, കൂമ്പ്, വാഴയുടെ തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഉള്ളിലുള്ള മറ്റേ ട്യൂബ് ലൈറ്റ് പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, എന്താണ് നാര് അടങ്ങിയ ഭക്ഷണമാണ്. അതേപോലെ തന്നെ വാഴക്കൂമ്പ്, ഇതൊക്കെ എന്താണ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പോഷക ഘടകങ്ങളും പോഷകേതര ഘടകങ്ങളും നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ദിവസത്തിന് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യകർത്താവിൻ്റെ വിഷയമല്ല, പക്ഷെ നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളത് ചോദ്യകർത്താവിൻ്റെ വിഷയമായി മാറിയേക്കാം. ദെൻ ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ജലം നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കുന്നു, അത് നേരിട്ട് ജലം ലഭിക്കുന്നത് കൂടാതെ ഒരുവിധം ഭക്ഷ്യവസ്തുക്കളിലൊക്കെ എന്തുണ്ട് ജലം അടങ്ങിയിട്ടുണ്ട്, ചെറിയ അളവിലോ വലിയ അളവിലോ അടങ്ങിയിട്ടുണ്ട് അല്ലേ, പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ എന്തുണ്ട് ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നാരുകൾ തീരെ കുറവുള്ള മൈദ കൊണ്ടുണ്ടാക്കിയ ആഹാരം കൂടുതൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, ദഹനക്കുറവുണ്ടാവും അല്ലേ, വിസർജനം സുഗമമല്ലാതായി മാറും, മലബന്ധമുണ്ടാവും അല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് ഈ മൈദ കൊണ്ടുണ്ടാക്കിയ ആഹാരം പൊറോട്ടയെ വെറുക്കാനുള്ള കാരണം അതാണ് അല്ലേ. പക്ഷേ പൊറോട്ട അത്ര വില്ലനൊന്നല്ല, നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി. മൈദ എന്താണ്, മൈദയിൽ നാര് തീരെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ധാന്യങ്ങളിൽ എന്തുണ്ട്, തവിട് നിൽക്കാത്ത ധാന്യങ്ങളിൽ നാരുകളുണ്ട്, പക്ഷെ മൈദ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള അവസാനമുള്ള പൊടിയാണ് മൈദ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനത്തിന് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ പൊറോട്ട നല്ല ഇഷ്ടമുള്ള അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് പൊറോട്ട ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ദഹിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള നാരുഭക്ഷങ്ങളോ നാരുഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്താ നല്ല ദഹനത്തിന് സഹായിക്കുന്ന അപ്പറ്റൈസർ ആയിട്ടുള്ള ജ്യൂസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ദഹനം നന്നായിട്ട് നടക്കും. പിന്നെന്താണ് പുറത്തേക്ക് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തും കഴിക്കുക, നാരുകൾ അടങ്ങിയ ഈ പറഞ്ഞ രീതിയിലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്ത് ചെയ്യും, ദഹനം അങ്ങ് നടന്നോളൂ. അപ്പം പൊറോട്ട അങ്ങനെ സ്ഥിരം ഭയങ്കര വില്ലനൊന്നുമല്ല, പക്ഷെ എന്താണ് ഈ രീതിയിൽ നിങ്ങളൊന്നും വേറെ കഴിക്കുന്നില്ല എങ്കിൽ വില്ലനായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, യെസ്.
രുചിയുള്ള ഭക്ഷണം മാത്രമാണ് ഞാൻ കഴിച്ചത്, എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഞാൻ കഴിച്ചത്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നിങ്ങൾ കഴിക്കേണ്ടത് എന്താണ്? പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് എന്ന് ചിന്തിക്കണം. ഇത്രയും പഠിച്ചിട്ട് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ, ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, അവിടെ എന്ത് നോക്കണം നിങ്ങൾ? പോഷക ഘടകങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ നോക്കണം. ജങ്ക് ഫുഡ് കൂടുതലായിട്ട് അടിച്ച് കയറ്റിയാൽ കൊഴുപ്പ് മാത്രമേ കിട്ടുള്ളൂ. എന്ത് കിട്ടില്ല? ആവശ്യത്തിന് പ്രോട്ടീനും ആവശ്യത്തിന് മിനറൽസും മെറ്റൽസും അല്ലേ വൈറ്റമിൻസും ഒന്നും നമുക്ക് കിട്ടാതെയാവും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പോഷക ഘടകങ്ങളെല്ലാം ആവശ്യമായ തോതിൽ അടങ്ങിയ ആഹാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സമീകൃത ആഹാരം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പോഷക ഘടകങ്ങളൊക്കെ അനുയോജ്യമായ അളവിൽ അടങ്ങിയ ഭക്ഷണത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുക. അല്ലേ, പാല് മുട്ടയൊക്കെ സമീകൃത ആഹാരങ്ങളിൽ വരുന്നതാണ് എന്ന് പറയും നമ്മൾ. അല്ലേ, ആ സമീകൃത ആഹാരങ്ങളിൽ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല, അതൊക്കെ ചേർന്നതാണ്. അപ്പം ഇതൊക്കെ എന്താണ്? ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സമീകൃത ആഹാരമാണ് പാല്. അതുകൊണ്ട് പാല് കുടിക്കുക ആരോഗ്യത്തെ നല്ലതാണ് ചൊല്ലു പണ്ടേ ഉണ്ട്. പാല് കുടിച്ചാൽ ആരോഗ്യം, പാല് കുടിച്ചാൽ ആരോഗ്യം എന്ന് നമ്മൾ പണ്ടേ പറയുന്നതാണ്. പക്ഷെ കിടക്കാൻ പോകുന്ന സമയത്ത് പാലും കുടിച്ച് കിടന്നാൽ ആരോഗ്യം ഉണ്ടാവും കുറേയൊക്കെ. പക്ഷെ എന്താണ്? ദഹനക്കുറവും പ്രശ്നവും പല്ലിന് പ്രശ്നമൊക്കെ വരും. പല്ലിന് എന്താ പ്രശ്നം വരുന്നതെന്നുള്ള നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളും. കാരണം ലാക്ടിക് ആസിഡ് ഉണ്ട്, പല്ലിനെ ദ്രവിപ്പിച്ച് കളയും. അപ്പം പാലും കുടിച്ച് നല്ലോണം വൃത്തിയിൽ പല്ല് തേക്കാണ്ട് കിടന്നാൽ പല്ലിൻ്റെ കാര്യം കട്ടപ്പുകയാണ്, വയറിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. ദഹിച്ചില്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ദഹിപ്പിക്കാതെ കിടന്നാൽ എന്താണ് പ്രശ്നമാണ്? ലാക്ടോസ് ഇൻടോളറൻസ് അല്ലേ, വയറ് ബുദ്ധിമുട്ടാവും, ദഹനക്കുറവും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം പാല് നല്ലതാണെങ്കിലും അവിടെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇവിടെ സമീകൃത ആഹാരം കൊടുത്തിരിക്കുന്നു, ഒരു പിരമിഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കൊടുത്തതുണ്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ കൂടുതലായിട്ട് വേണമെന്നുള്ള അർത്ഥത്തിൽ വലിയതായിട്ട് കൊടുത്തിരിക്കുന്നു. പുട്ട്, ദോശ, ചപ്പാത്തി, ചോറ്, കപ്പ, മധുരക്കിഴങ്ങ് അല്ലേ. പുട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അധികം വീട്ടിലും തള്ളിയിടുക അല്ലേ, തള്ളൽ വിദഗ്ധന്മാർ. എൻ്റെ വീട്ടിലും ദിവസവും കൂടുതൽ ദിവസവും പുട്ടുണ്ടാകുക. അമ്മയും അല്ലെ ഭാര്യയൊക്കെ പുട്ട് തള്ളിയിട്ട് വിടും, ഞാനവും കേട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ തള്ളി മറിക്കും. ദെൻ ചെറുപയർ, മത്സ്യം, കടല, പാല്, പരിപ്പ്, മുട്ട, മാംസം, ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയ വസ്തുക്കളാണ്. അതാണ് പിന്നീട് കൂടുതൽ വേണ്ടത് ഇവിടെ വലുപ്പത്തിൽ കൊടുത്തിരിക്കുന്നു. ദെൻ ഇലക്കറി, ക്യാരറ്റ്, പഴം, പേരക്കായ്, പച്ചക്കറികളൊക്കെ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെ എല്ലാം കൂടെ സ്രോതസ്സായതുകൊണ്ടാണ് ഈ വലിപ്പം എന്ന് വെച്ചാൽ അതിനർത്ഥം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കഴിയാൻ കൂടുതൽ വേണ്ടത് വൈറ്റമിൻസ് ആണെന്നല്ല, പിന്നെ വേണ്ടത് എന്താണ്? കൊഴുപ്പാണ്. ഇവിടെ ചെറുതാകാൻ കാരണം കൊഴുപ്പ് ഒറ്റ ഇതായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ്? വിറ്റാമിനുകളും ധാതുക്കളും എന്നല്ല കൊടുത്തിരിക്കുന്നത്. ഇലക്കറികൾ, ക്യാരറ്റ്, പഴം, പച്ചക്കറി, വേറെ ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് എല്ലാ വിറ്റാമിനുകളും എല്ലാ ധാതുക്കളും എല്ലാം കൂടെ ചേർന്ന് കിട്ടാൻ ഇത് കുറേ കഴിക്കണം. കാരണം ധാതുക്കളും വിറ്റാമിനുകളൊക്കെ ചെറിയ അളവിലെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ കൂടിയ അളവിൽ കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് വലുപ്പത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ എണ്ണ, നെയ്യൊക്കെ ചെറിയ അളവിൽ കഴിക്കുക. കാരണം കൊഴുപ്പാണ്, കൊഴുപ്പ് ആ രീതിയിൽ നമുക്ക് വേണ്ടത്. ഇവിടെ കൊടുത്ത പിരമിഡ് കണ്ടില്ലേ, ഇത് ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ സാധനങ്ങൾ വലുതാക്കി കൊടുത്തിരിക്കുന്നു. പിന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കണം. ഇത് കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കേണ്ടത് ഭക്ഷണത്തിൽ ഇതാണ് കൂടുതൽ വേണ്ടത്. കാരണം ഇതിൽ നിന്നാണ് വൈറ്റമിൻസും മിനറൽസും പിന്നെ പലവിധ കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലേ. ഇതിൽ നിന്ന് ഒന്നും മാത്രമല്ല മിനറൽസ്, നമ്മൾ പറയുമ്പോൾ ഇലക്കറികളിൽ നിന്ന് നിങ്ങൾക്ക് എന്തുമാത്രമല്ല വിറ്റാമിൻ മിനറൽസ് മാത്രമല്ലല്ലോ കിട്ടുക. അതിലും ചെറിയ അളവിൽ കൊഴുപ്പടങ്ങിയതും പിന്നെന്താണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതും ഒക്കെ പ്രോട്ടീൻ അടങ്ങിയതൊക്കെ ഉണ്ട് അല്ലേ. യെസ്, പിന്നെ ഇതെന്താ കൊടുത്തിരിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ, പരിപ്പുകളും അല്ലേ, കടലകൾ, നിലക്കടല, പരിപ്പ്, അങ്ങനെയുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കുറേ കൊടുത്തിരിക്കുന്നു. ഇവിടെ കൊഴുപ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പിരമിഡിൻ്റെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്ന ശ്രദ്ധിക്കുക. ഇതെന്തൊക്കെ എന്താ കൊടുത്തിരിക്കുന്നത്? കൊഴുപ്പുകളും കൊഴുപ്പെല്ലാം കൂടുതലടങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നെയ്യും കൊഴുപ്പൊക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞ അളവിലേ വേണ്ടിയുള്ളൂ അല്ലേ, ഇത് കൂടിയ അളവിൽ വേണം. അങ്ങനെയുള്ളൊരു പിരമിഡ് അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്നൊക്കെയാണ് നമ്മൾ ആ ചോദ്യത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ വേണ്ടത് കാർബോഹൈഡ്രേറ്റ്, പിന്നെ എന്താണ് പ്രോട്ടീന്, പിന്നെ കൊഴുപ്പ്, പിന്നെ വൈറ്റമിൻസ്, പിന്നെ മിനറൽസ് എന്നുള്ള രീതിയിൽ ആ ഒരു ക്രമം ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് വിടാൻ തോന്നും, പക്ഷേ വിടണ്ട. ഇങ്ങനെ മൂന്നാള് തന്നിട്ട് ഏതാണ് ശരി എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇവിടെ അനിലൊരു ഭക്ഷണ ചാർട്ട് കൊടുത്തിരിക്കുന്നു. ഇഡ്ഡലി, സാമ്പാറും, പാല് രാവില. സാധാരണഗതിയിൽ നിങ്ങൾ വായിക്കാതെ വിടുന്നൊരു സാധനമായിരിക്കും, പക്ഷെ ഇതൊന്ന് നോക്കിയിട്ട് ഉത്തരം എഴുതണം. ചോറ്, പയറുകറി, ചീര, മത്സ്യം ഉച്ചയ്ക്ക്, പഴം, ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ. അപ്പോൾ ഒരു സമീകൃത ഡയറ്റ് അല്ലേ, സമീകൃത ആഹാരമല്ലേ. ഇഡ്ഡലി, സാമ്പാറും, പാലും കഴിച്ചാൽ ഗുണം എന്താ? ഇഡ്ഡലി കാർബോഹൈഡ്രേറ്റ് കിട്ടും, സാമ്പാറിൽ പച്ചക്കറികൾ പലതും ഉള്ളതുകൊണ്ട് മിനറൽസും മെറ്റൽസും വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പാലിനും ഇത് ഒരുവിധം എല്ലാ വൈറ്റമിനുകളും കൊഴുപ്പും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനവും കിട്ടും. അതേപോലെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, പച്ചക്കറിയും
അല്ലേ ഇലക്കറികളും എല്ലാം കൂടെ സമീകൃതമായിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന ഭക്ഷണം മിനിയുടെ കാര്യത്തിൽ പൊറോട്ട അത്ര നല്ലതല്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് പൊതുവെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് മിനിയുടെ എന്താണെന്ന് പറയേണ്ട ഒരു സമീകൃത ആഹാരം എന്ന് പറയണ്ട വലിയ കുഴപ്പക്കാരനല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സമീകൃത ആഹാരമല്ല പൊറോട്ട ഓക്കെ അല്ലെങ്കിൽ എന്താണ് മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ സമീകൃത ആഹാരത്തിൽ പെടുത്തില്ല അപ്പോൾ ഇത് നല്ലതല്ല മാറ്റി വെക്കണം സിനാന്റെ കാര്യം നോക്കി ഇഡ്ഡലിയും ചട്ടണിയും ചോറ് മീൻകറി ചപ്പാത്തി മുട്ടക്കറി അപ്പോൾ എന്തിൻ്റെയോ ഒരു കുറവുള്ളത് ഫീൽ ചെയ്യുന്നില്ലേ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇഡ്ഡലി ചട്ടണി പക്ഷെ എന്താണ് ഇലക്കറികളടങ്ങിയ പച്ചക്കറികളൊന്നുമില്ല അല്ലേ വൈറ്റമിൻസും മിനറൽസൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇവിടെ ഏടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ മീൻകറി മാത്രമേ ഉള്ളൂ പച്ചക്കറിയില്ല അപ്പം എന്തില്ല പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇതും എന്തല്ല ബാലൻസ്ഡ് ഡയറ്റല്ല അപ്പം സമീകൃതമായ ഭക്ഷണ ചാർട്ട് ഇതിൽ ആരത് മാത്രമാണ് അനിലിൻ്റെ മാത്രമാണ് അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടും വലിയ രീതിയിലൊക്കെ പരീക്ഷാ രീതി മാറുമ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും അപ്പോൾ സമീകൃതമായ ഭക്ഷണ ചാർട്ട് ഇവിടെ ആരുടേതാണ് അനിലിൻ്റെതാണ് എന്നറിഞ്ഞിരിക്കുക ഓക്കെ ഇനി ഈ ടേബിൾ പഠിച്ചെടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ ആർക്കും മുഴുവനായിട്ട് പറ്റില്ല ഡയറ്റീഷ്യൻ കോഴ്സ് പഠിക്കുന്ന ആളുകൾ പോലും ഇത് കൃത്യമായിട്ട് അറിവുണ്ടാവില്ല അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളെ കിട്ടിയ തലയ്ക്കടിക്കുക അല്ലെങ്കിൽ അയാൾ മന്ദബുദ്ധിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആശ്വസിച്ചോളൂ അതേ നമുക്ക് പറ്റുള്ളൂ അല്ലേ പക്ഷേ നമ്മൾ ഇതൊന്ന് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അക്കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഓൾറെഡി മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് ഇനി അഥവാ നമ്മളിത് വിട്ടിട്ട് ഇതിൽ നിന്ന് ചോദ്യം വന്നാലും നിങ്ങൾ ബേജാറാവേണ്ട വിഷയമില്ല മാഷ് പറഞ്ഞാലേ ഇത് വിട്ട് അയാൾ രണ്ട് തെറി വിളിക്കട്ടെ ഒരു കാര്യമില്ല അത്തെറി എനിക്ക് ശേഷമില്ല കാരണം ഇത് നിങ്ങൾ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ മാർക്ക് എല്ലാവർക്കും നഷ്ടപ്പെടും കാരണം ഇത് മുഴുവനായിട്ട് പഠിച്ചെടുക്കൽ ആരും ചെയ്യില്ല അവിടെ നിന്ന് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പെരച്ചൻ അടിച്ചിട്ട് ഭാഗ്യമുണ്ടേ കിട്ടുകയുള്ളൂ അത് നിങ്ങൾ ധൈര്യമായിട്ട് അടിക്കുക ഇല്ലെങ്കിൽ അടിക്കാണ്ടിരിക്കുക അത്രയേ ഉള്ളൂ ഇത് ഒരാൾക്കും പഠിപ്പിച്ചെടുക്കാനോ പഠിക്കാനോ പറ്റില്ല സാധാരണഗതിയിൽ ഇനി പഠിക്കാൻ പറ്റും നിങ്ങൾ ഒരു ദിവസം മുഴുവൻ കുത്തിരി പഠിച്ചാൽ ഇത് പഠിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിഡിയോ കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളല്ലല്ലോ നമുക്ക് പഠിക്കാനുള്ളൂ ഇഷ്ടംപോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ടേബിൾ ഒന്നും ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇവിടെ കുറേ വിറ്റാമിനുകൾ കുറച്ച് നൽകിയിരിക്കുന്നു ധാതു ലവണങ്ങൾ കുറേ നൽകിയിരിക്കുന്നു കുറേ ഭക്ഷ്യവസ്തുക്കൾ അതായത് അടങ്ങിയിരിക്കുന്ന സ്രോതസ്സുകൾ നൽകിയിരിക്കുന്നു അതിൽ കൂടുതലും കുറവും അടങ്ങിയ കുറേ ഘടകങ്ങളുണ്ട് മരച്ചീനിയിൽ വിറ്റാമിൻ എ തീരെയില്ല ആ ഒരു നോക്കി വെക്കുക ദെൻ വിറ്റാമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഇതിൽ കറിവേപ്പിലയുണ്ട് ചേമ്പില പയറില മുരിങ്ങയില ഓൾറെഡി ഞാൻ പറഞ്ഞ ഇലക്കറികളിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് വിറ്റാമിൻ എ ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൻ്റെ ഉദ്ദേശം ദെൻ ബി വണ്ണിലൊക്കെ ചെറിയ അളവിലുള്ള അതുകൊണ്ട് ഒരു വിഷയമായിട്ട് വരുന്നില്ല ഇവിടെയൊക്കെ എല്ലാം ചെറിയ അളവ് തന്നെയാണ് പോയിന്റ് ടു ഉണ്ട് എന്തിലെ ചേമ്പിലയിലൊക്കെ വിറ്റാമിൻ ബി വൺ കൂടുതലായിട്ടുണ്ട് ദെൻ ബി ടു ഒക്കെ ചെറിയ അളവ് തന്നെ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് അതിൽ മരച്ചീനിയിൽ ബി ടു അതേപോലെ പയറിലൊക്കെ ബി ടു അതേപോലെ ചേമ്പിലയിലൊക്കെ ചേമ്പിലയിൽ ബി ടുവും ബി വണ്ണും കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുണ്ട് ദെൻ വൈറ്റമിൻ സിയുടെ കൂട്ടത്തിൽ ഇതാ മുരിങ്ങ ഇലയിൽ അല്ലേ ഇലക്കറികളിൽ കൂടുതലുണ്ട് കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൽ ഏറ്റവും കൂടുതലുള്ള എന്തിലാ മുരിങ്ങയില പക്ഷേ വിറ്റാമിൻ സി ഏറ്റവും കൂടുതലുള്ളത് മുരിങ്ങയിലെ നല്ല നിങ്ങൾക്കറിയാം അതിനേക്കാളും കൂടുതൽ സിട്രസ് ഫ്രൂട്ടുകളിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് കുറച്ചൊരു ചാർട്ട് നൽകുന്നു അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ കാൽസ്യം കൂടുതലുള്ളതാണ് ഈ കറിവേപ്പില 813 പയറില മുരിങ്ങയില ഇതിലൊക്കെ എന്താണ് കാൽസ്യം കൂടുതലുണ്ട് അതേപോലെ ഫോസ്ഫറസിൻ്റെയും ഇരുമ്പിൻ്റെയും ഒക്കെ കാര്യം കണ്ടോ ഇരുമ്പുത പയറിലയിൽ ഇരുമ്പ് 20 മില്ലിഗ്രാം വരുന്നുണ്ട് 100 ഗ്രാം പയറിൽ 20 മില്ലിഗ്രാം പയറിലയിൽ 20 മില്ലിഗ്രാം വരുന്നുണ്ട് അപ്പം കൂടുതലായിട്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇലക്കറികൾ പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയിലും ചീരയിലും ഒക്കെ എന്തുണ്ട് ഇതുണ്ട് അതാണ് ഈ ടേബിളിൻ്റെ ഒരു ഉദ്ദേശം ഓക്കെ യെസ് ഇനി പഴങ്ങളുടെ കാര്യം അതേപോലെ ഈ ടേബിളിനെ പറ്റി നിങ്ങൾ ബേജാറാവേണ്ട കുറേ പഴങ്ങൾ നൽകിയിരിക്കുന്നു അതിൽ ധാന്യവും പ്രോട്ടീനും കൊഴുപ്പും കാൽസ്യവും ഇരുമ്പും ഒക്കെ എത്ര തോതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ 24,700 ചെറുപഴത്തിൽ ധാന്യകത്തിൻ്റെ അളവ് എന്താണ് അല്ലേ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ചെറുപഴത്തിൽ ഏറ്റവും കൂടുതലാണ് ഇവിടെ തന്നിരിക്കുന്നത് 24,700 കിട്ടുന്നു പക്ഷേ ഏത്തപ്പഴത്തിൽ എന്തേ ഉള്ളൂ 10 മില്ലിഗ്രാമേ ഉള്ളൂ 100 ഗ്രാം ഏത്തപ്പഴത്തിൽ 10 മില്ലിഗ്രാമേ ധാന്യക ഏത്തപ്പഴത്തിൽ നിന്ന് കിട്ടുള്ളൂ പക്ഷേ ചെറുപഴങ്ങളുണ്ടല്ലോ അതിൽ നമുക്ക് എത്ര കിട്ടും 24,700 അപ്പോൾ കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ 24,700 ധാന്യവും കിട്ടും ഓക്കെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കിട്ടും എന്നുള്ളതാണ് അവിടെ പറയുന്നത് ദെൻ പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ കിട്ടുന്നതാണ് പേരക്കയിൽ നിന്ന് കിട്ടുന്നത് ചക്കയിൽ 1,900 എന്നൊക്കെ കൊടുത്തിരിക്കും പക്ഷേ പ്രോട്ടീൻ്റെ അളവ് ഇതിലും കൂടുതൽ കിട്ടുന്ന പല ഘടകങ്ങൾ വേറെയുണ്ട് ഇവിടെ കൊഴുപ്പ് അല്ലെ ഏത്തപ്പഴത്തിൽ 400 മില്ലിഗ്രാം കൊഴുപ്പ് പലരും ചിന്തിക്കില്ല ഏത്തപ്പഴത്തിൽ കൊഴുപ്പോ എന്നൊക്കെ ചിന്തിക്കും ഏത്തപ്പഴത്തിൽ എത്താൻ 400 മില്ലിഗ്രാം വരെ കൊഴുപ്പ് 100 ഗ്രാമിലുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഓരോന്നിൻ്റെയും ഘടകങ്ങൾ കൊടുത്തിരിക്കും ഇത്രയേ ഉള്ളൂ ഇതിൽ കാൽസ്യം ഏത്തപ്പഴത്തിൽ കാൽസ്യവും അളവ് കൂടുതലുണ്ട് അപ്പോൾ ഏത്തപ്പഴം ഇതിനെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സാധനമാണെന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക
പിന്നെ ഇരുമ്പ് 153 മില്ലിഗ്രാം ഇരുമ്പ് ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏത്തപ്പഴം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ലൊരു ഭക്ഷ്യഘടകമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ കശുമാങ്ങയിൽ ഇരുമ്പിൻ്റെ അളവ് കൂടുതലുണ്ട്. 48 മില്ലിഗ്രാം കശുമാങ്ങയിൽ നമുക്ക് എന്ത് കിട്ടും? ഇരുമ്പ്. 48 മില്ലിഗ്രാം കിട്ടും. 100 ഗ്രാം കശുമാങ്ങയിൽ നിന്ന് നമുക്ക് 48 മില്ലിഗ്രാം ഇരുമ്പ് കിട്ടും. ഇരുമ്പ് ഇലക്കറികൾ നല്ല സ്രോതസ്സാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഏത്തപ്പഴവും ഇരുമ്പും വന്നതായിട്ട് ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലെ ഈ ടേബിളിനെ കാണേണ്ടതുള്ളൂ യഥാർത്ഥ ഒരു PSC പരീക്ഷയിൽ എന്നുള്ളതാണ് സത്യം. ഇനി ബോക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് ബോക്സിലുള്ള അവിയൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വൈഹാട്ട് പഠിക്കണം, അത് പരീക്ഷയിൽ വരും എന്ന് ചിന്തിക്കുന്ന വിഡിത്താണ്. ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചോദ്യം ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിയൽ ഉണ്ടാക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിയൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. എനിക്ക് കൂട്ടുകറി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. അപ്പോൾ വേട വളരെ മുരിങ്ങയ്ക്ക് കാരറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടി ചേർത്ത് എന്തുണ്ടാക്കുന്നു? അവിയൽ ഉണ്ടാക്കുന്നു. ഭക്ഷണത്തിൽ താല്പര്യമുള്ള ആളുകളൊന്നും പഠിച്ചോ, കാരണം എൻ്റെ വീട്ടിൽ ആരുണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കിയാലും സ്മേരം ഉണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും എനിക്കിട്ട് വലിയ രീതിയിൽ പാചകമായിട്ട് അറിയില്ല. ഞാൻ ശ്രമിച്ചാലും എൻ്റെ അവിയൽ ടേസ്റ്റ് ഉണ്ടാവാറില്ല. അപ്പം ഇതൊക്കെ പഠിച്ചിട്ട് ഒന്നുകൂടി ഉണ്ടാക്കി നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കോ. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് വായിച്ചിട്ട് ഒന്ന് അവിയൽ ഉണ്ടാക്കി നോക്കിക്കോ. വലിയ ഗുണമൊന്നും നിങ്ങൾക്ക് പരീക്ഷയിൽ ചെയ്യില്ല, പക്ഷേ എന്താണ് അടുക്കളയിൽ ചെയ്യും. ചിലപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടമാവും, നല്ലൊരു അവിയലായിട്ട് മാറും. വീട്ടുകാർക്കൊക്കെ ഒന്ന് ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. പെണ്ണുങ്ങൾക്കും മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാം, ഭാവിയിലേക്ക് നിങ്ങൾക്കും ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അമ്മേനെയും ഭാര്യയും ഒരു സഹായമായിട്ട് മാറും. അതുകൊണ്ട് ഒന്ന് നോക്കുക. പക്ഷേ ഇവിടെ അവിയിൽ എന്തിനാ തന്നത് എന്നുള്ള കാര്യം മറന്നു പോകണ്ട. അതൊരു ഒരു സമീകൃത ഡയറ്റ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് വേണ്ട പോഷക ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണിത്. അവിയൽ പരുവത്തിലായി എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവിയൽ പരുവം എന്ന് പറഞ്ഞാൽ അതിലെല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലെ അവിയലിനെ നിങ്ങൾ കാണേണ്ടത്. പോഷക ഘടകങ്ങളെല്ലാം കൂടി അടങ്ങിയ ഒരു വസ്തുവാണ് ഈ അവിയൽ എന്നുള്ള രീതിയിൽ. മുകളിലെ സാധനം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇലക്കറികൾ പച്ചക്കറികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഫ്രൂട്ട്സ് അടക്കം ഇടാം അല്ലേ. ഇവിടെ തന്നെ പപ്പായ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ കൈതച്ചക്ക ഒക്കെ ഇട്ട് ടേസ്റ്റിയാക്കി മാറ്റാം. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിയൽ ഉണ്ടാക്കുന്ന കാര്യം. ഓക്കെ അല്ലേ, യെസ്. ഇനി എന്താണ് ഇതിനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ്. നമ്മൾ പാഠം മുഴുവനായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആഹാരത്തിലെ പോഷക ഘടകങ്ങളും അതിലടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും പഠിച്ചു. സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. അപര്യാപ്ത രോഗങ്ങൾ, പോഷക അപര്യാപ്ത രോഗങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഭക്ഷണശീലത്തിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കി. പോഷക ഘടകങ്ങളടങ്ങിയ ആഹാരത്തിനാണ് പ്രാധാന്യം, ഇഷ്ടം അല്ല രുചി അല്ല നോക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി വിലയിരുത്താൻ ഭാഗത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറും, അറിഞ്ഞിരിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പോഷക ഘടകങ്ങളെ കൂടുതൽ അളവിൽ വേണ്ടതിൽ നിന്ന് കുറഞ്ഞ അളവിൽ വേണ്ടത് എന്ന ക്രമത്തിൽ എഴുതുക. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നീട് എന്ത് വേണം? പ്രോട്ടീൻ വേണം. പിന്നീട് കൊഴുപ്പ് വേണം. ഞാൻ പറഞ്ഞു ICMR ചില മാനുവലിലൊക്കെ കൊഴുപ്പിനെ ഒരു 15 മുതൽ 35% വരെ ഭക്ഷ്യ വസ്തുവായിട്ട് ഉപയോഗിക്കാമെന്നും പ്രോട്ടീനെ ഒരു 20-25% വരെ ഉപയോഗിക്കാമെന്നൊക്കെ ചിലയിടത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ കണക്കാക്കാറ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ, പിന്നെ പ്രോട്ടീൻ കൂടുതൽ, പിന്നെ കൊഴുപ്പ്. കാരണം കൊഴുപ്പ് കൊളസ്ട്രോൾ കൂട്ടുന്നതുകൊണ്ടാണ്. ICMR ഇതിലൊക്കെ പറയുന്നത് 35% വരെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിൽ അപൂരിത കൊഴുപ്പുകളാണ് വേണ്ടത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ചേർന്നാലാണ്. അല്ലാണ്ട് നിങ്ങളൊരു 30-35% വരെയൊക്കെ കൊഴുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഒരു 20% നിലനിർത്തുന്നതാണ് നല്ലത്. ഭക്ഷണത്തിൻ്റെ മൊത്തം ഭക്ഷണത്തിൻ്റെ കലോറി സംഭാവന ചെയ്യുന്നതിൽ 20% നിലനിർത്തുന്നതാണ് ശരിക്കും എന്തിന് നല്ലത്? കൊഴുപ്പിന് നല്ലത്. ഒരു 30-35% വരെ പ്രോട്ടീനിൽ നിന്നാവാം. അതിൽ ഒരു മുകളിലേക്ക് ഒരു 60-65-70% വരെയൊക്കെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 1 കാർബോഹൈഡ്രേറ്റ് 2 പ്രോട്ടീൻ 3 കൊഴുപ്പ് അതാണ് ഏറ്റവും അനുയോജ്യമായ ഒരു ക്രമമായിട്ട് പറയാവുന്നത്. പിന്നെ എന്താണ്? വിറ്റാമിനുകളും ധാതു ലവണങ്ങളുമാണ് വരിക. ഓക്കെ, ഈ രീതിയിലാണിത് ക്രമീകരിക്കേണ്ടത്. കൂടിയടുന്ന് കുറഞ്ഞിടത്തിലേക്ക്, കൂടുതൽ വേണ്ടിടത്ത് കുറഞ്ഞതിലേക്ക്, അതാണ് അർത്ഥം. ഈ ഒരു സാധനം ഒന്ന് വായിച്ചു നോക്കിയേ. ധാതു ലവണങ്ങളും വിറ്റാമിനുകളും കുറഞ്ഞ അളവിൽ മതി. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും വളരെ കുറച്ച് കഴിച്ചാൽ പോരെ. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ മാത്രമേ ആവശ്യമുള്ളത്ര വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ലഭിക്കൂ എന്ന് വെച്ചാൽ ഇത് ചെറിയ അളവിലേ വേണ്ടിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിച്ചാൽ പോരാ. കാരണം ഇത് കൂടിയ അളവിൽ കഴിച്ചാലേ ഇത് നമുക്ക് ആവശ്യത്തിന് കിട്ടുള്ളൂ. കാരണം ഇതിൽ ചെറിയ അളവിലേ അടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ പോഷക ഘടകങ്ങൾ ഓരോന്നും നമ്മൾ പഠിച്ച 5 എണ്ണവും ഇവിടെ കൊടുത്തുക. ഓരോന്നും സ്രോതസ്സുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് നല്ല സ്രോതസ്സുകൾ, അരി, ഗോതമ്പ്, മറ്റ് ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പ്രത്യേകം പറയേണ്ട ആവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. പ്രോട്ടീൻ നല്ല സ്രോതസ്സുകളായിട്ട്, മത്സ്യങ്ങൾ, മത്സ്യം, പലവിധ മാംസ്യങ്ങൾ, മാംസം, മാംസ്യം അല്ലെ, മാംസം, മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, മാംസ ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്? നട്സ്, പരിപ്പുകൾ, ഇതിലൊക്കെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്.
ദെൻ കൊഴുപ്പ് അല്ലേ എണ്ണകൾ നെയ്യ് അല്ലേ പിന്നെ ഇതേപോലെ തന്നെ എന്താ മാംസഭക്ഷണങ്ങൾ ഇതിലൊക്കെ എന്താണ് കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനുകൾ ഇലക്കറികൾ പച്ചക്കറികൾ ഇതിലൊക്കെ എന്തുണ്ട് അതേപോലെ പ്രോട്ടീൻ സോറി വിറ്റാമിനുകളും അതേപോലെ ധാതു ലവണങ്ങളും ഇലക്കറികളിലും പച്ചക്കറികളിലും പിന്നെ ഓരോന്നും വേറെടുത്ത് പറയുന്ന നേരത്തെ കുറേ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വിശദമായിട്ട് അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനുള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് എന്തൊക്കെ വേണം അതൊക്കെ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ കൺസെപ്റ്റ് ഏറ്റവും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അടിത്തറയിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് ഇതാണ് ആരോഗ്യ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാനുള്ളതാണ് ആ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ആ പോഷക ഘടകങ്ങളെക്കുറിച്ചും പോഷകേതര ഘടകങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതാണ് ഏറ്റവും അടിത്തറ ഇവിടെ കയറുന്നതുകൊണ്ടാണ് ആരോഗ്യ വിജ്ഞാനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മളിനി മറ്റ് ചാപ്റ്ററുകളിലേക്കൊക്കെ ഇനി നമുക്ക് പറക്കാനുള്ളത് അപ്പോൾ ഏറ്റവും അടിത്തറ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ